الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولشركائنا ولتلاميذنا ولمن له حق علينا ولمن عاننا وللمؤمنين. اللهم اغفر لنا وارحمنا. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റബീഉ മാസത്തെ സ്വീകരിക്കാൻ വേണ്ടി ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ അങ്ങേയറ്റത്തെ സന്തോഷത്തോടും ആവേശത്തോടും കൂടി ഒരുങ്ങി നിൽക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന ആ സ്നേഹ അനുരാഗം, സത്യവിശ്വാസികൾ ഓരോരുത്തരും അവനവൻ്റെ സൗകര്യവും സാഹചര്യവും കഴിവും ഒക്കെ അനുസരിച്ച് അത് പ്രകടിപ്പിക്കുന്നു. പാടാൻ കഴിയുന്നവർ പാടുന്നു, പറയാൻ കഴിയുന്നവർ പറയുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവനവനോട് കഴിയുന്ന നിരക്ക്, അത് യഥാർത്ഥത്തിൽ അതിനൊരു കണക്ക് ഇല്ല. കാരണം അത് സ്നേഹമാണ്, മനസ്സിലുള്ള ആവേശമാണ്, ആനന്ദമാണ്. അത് ഒരു ആഘോഷമാണ് മനസ്സിൻ്റെ, അതിന് നിയമം നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പോൾ നന്നായി പാടുന്നവർ പാടട്ടെ, കാരണം അത് കേൾക്കുന്നവർക്കും പാടുന്നവർക്കും കൽബിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും. പറയാൻ കഴിയുന്നവർ പറയട്ടെ, അറിയാത്ത അവിടുത്തെ ആ ജീവിതത്തിൻ്റെ ഏടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും അവിടത്തോടുള്ള ഒരു സ്നേഹവും കൽബിൽ വർദ്ധിക്കും. എന്നും നമുക്കത് വേണം, എന്നും എല്ലാ കാലത്തും വേണം. അല്ലാഹു തആല ആ ഹബീബിൻ്റെ മഹബ്ബത്തിലായി നമ്മളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് പ്രത്യേകം ഉണ്ടാവും, ഉണ്ടാവണം എന്ന് പറയേണ്ടതില്ല, ഉണ്ടാവും. ഈമാനും സ്നേഹവുമാണ് അടിസ്ഥാനം, അതുണ്ടെങ്കിൽ ഉണ്ടാവും. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ അറിയിച്ചതുപോലെ ആ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് അഥവാ വീട്, ആ വീട്ടുകാർ, അവരെ ചെറുതായി ഒന്ന് പരിചയപ്പെടുക എന്നതാണ്. ഞാനിങ്ങനെ ഒരുപാട് ചിന്തിച്ചു അത് പറഞ്ഞെങ്കിലും എങ്ങനെയാ അത് പറഞ്ഞ് ചുരുക്കുക. കാരണം ഒരുവിധം പറയണമെങ്കിൽ ചുരുങ്ങിയത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാം മുതൽക്ക് അവിടുത്തെ പിതാവ് വരെ, വിശദമായില്ലെങ്കിലും അദ്നാൻ മുതൽക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ വരേക്കുള്ള, അത് ഒരു എത്തിനോട്ടം നടത്തണമെങ്കിൽ തന്നെ ദിവസങ്ങളോളം വേണ്ടി വരും. അപ്പം ആ ഭാഗം കഴിയുന്നതും ഒഴിവാക്കുക എന്നതാണ്. ഇപ്പോൾ അത് വേണ്ടാഞ്ഞിട്ടല്ല, അത് വേണ്ടത് തന്നെയാണ്. നമ്മുടെ ദീനിൻ്റെ ഒരു തൂണാണത്. മുമ്പത് ആ വിഷയം പ്രത്യേകം പഠിക്കുകയും അതൊരു ക്ലാസ്സായി അവതരിപ്പിക്കുകയും ചെയ്യാനുണ്ടായ കാരണം, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ഈ കൂക്കുന്നതിൽ ഡോക്ടറേറ്റ് കിട്ടിയ ഒരു മൗലവിയുണ്ടല്ലോ. മൈക്കിൽ സ്റ്റേജിൽ കയറിയിട്ട് മൈക്കും കൂക്കിയിട്ട് ഡോക്ടറേറ്റ് കിട്ടിയ അയാള് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. ആ അയാൾക്ക് പേരൊന്നും പറയാണ്ട അത് തന്നെയാണ് വലിയ യോഗ്യത. കൂക്കിയിട്ട് ഡോക്ടറേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. അങ്ങനെ അയാൾ പറഞ്ഞത്, ഈ ശൂന്യകള്, അയാളെ ഭാഷയിൽ ഖുറാഫികൾ എന്നാ പറയാം, ഈ ഖുറാഫികള് എവിടുന്നാ നന്നാകുക? 7 വയസ്സായ ചെറിയ പൈതൽ മക്കളെ കൊണ്ട് ഇങ്ങനെ ഈ 20 പച്ച കാഫിരീങ്ങളുടെ പേരല്ലേ
മൂന്നാം ക്ലാസ്സിലെത്തിയ 7 വയസ്സുകാരനായ പിഞ്ചു കുട്ടിയോട് ചൊല്ലിപ്പഠിപ്പിക്കുന്നത്. ആ കുട്ടി പിന്നെ എങ്ങനെ നന്നാകുക? ഈ കൂട്ടരെ, ഈ 20 ആളക്കൂട്ടത്തിൽ ഒന്നെങ്കിലും മുഅ്മിനുണ്ടോ, മുസ്ലിമുണ്ടോ? ഇത് ആ കേസറ്റ് ഇങ്ങോട്ട് കേട്ടപ്പോ എന്തോ ഒരു ഇടുത്തി വീണതുപോലെ എനിക്ക് തോന്നി. എന്താണ് ഈ പറഞ്ഞത്? അദ്നാന് മുതൽക്ക് അബ്ദുല്ലാഹി വരെയുള്ള റളിയല്ലാഹു തആല അൻഹു, ആ മഹാപിതാക്കന്മാരൊക്കെ കാഫിറുകൾ എന്ന് ഒരു ലജ്ജയില്ലാതെ ഈ കാഫിറുകളുടെ പേര് ചൊല്ലി മനഃപ്പാഠമാക്കുന്നത് കൊണ്ട് ആ കുട്ടികൾ ഒരിക്കലും നന്നാവൂല എന്ന് പറഞ്ഞപ്പോ, ഒരു മനുഷ്യൻ മുസ്ലിം എന്ന് വേണ്ട, മുസ്ലിം അല്ലാത്ത ലോകത്തെ ഒരു കാഫിറായ മനുഷ്യൻ പോലും പറയാൻ ധൈര്യപ്പെടാത്ത ഈ പ്രയോഗം. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം തോന്നി. അപ്പൊ നോക്കുമ്പോ വലിയ കറാമത്തിന്റെ ഉടമകളും അവരവർ ജീവിച്ചിരുന്ന കാലത്ത് അത്ഭുതങ്ങളുടെ കേന്ദ്രങ്ങളും, അതുകൊണ്ട് തന്നെ ആ കാലത്തുള്ള മുഴുവൻ ആളുകളുടെയും ശ്രദ്ധാകേന്ദ്രങ്ങളുമായിരുന്നു ആ ഉപ്പാപ്പമാരൊക്കെ. അതിൽ ഒരാൾ പോലും ശിർക്ക് ചെയ്തവരായില്ല. പലരെപ്പറ്റിയും പേരെടുത്തുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളവർ മുഅ്മിനുകളാണ് എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ആ വിഷയം ഒരു വേറൊരു വിഷയമാണ്. അത് ഇപ്പോൾ പറയാൻ ഞാൻ നമ്മൾക്ക് ഈ 12 ഉള്ളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അകത്തളം ഒന്ന് പരിചയപ്പെടുക എന്ന ചെറിയ ലക്ഷ്യം നടക്കൂല. അത് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഉസ്താദന്മാരാരെങ്കിലും പറയൂ, അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് പറയാം. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നേരെ വാപ്പ, വല്യാപ്പ, ഉമ്മ, അതുപോലെ തന്നെ ഭാര്യമാര്, മക്കള്, പേരമക്കള്, മക്കളെ കെട്ടിയ ഭർത്താക്കന്മാര്, അവർക്ക് ജനിച്ച സന്താനങ്ങൾ എന്നിങ്ങനെ തുടങ്ങിയ ഒരു ചെറിയ ഹ്രസ്വമായ ചരിത്രമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. മഹാനായ അബ്ദുൽ മുത്തലിബ് വലിയ കറാമത്തിന്റെ ഉടമയാണ് എന്ന് ഇപ്പോ മരിച്ചോ എന്നറിയില്ല, അല്ലെങ്കിൽ ഒരു 2 കൊല്ലം വരെ ഏതായാലും ഉണ്ട് നിനക്കറിയാം. മദീനത്ത് മസ്ജിദ് നബവിയിൽ ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു മൗലവിയുണ്ട്. മൗലവി എന്ന് പറഞ്ഞാല് ജസായിരി, അബൂബക്കറുൽ ജസായിരി എന്നാണ് അയാളെ പേര്. അദ്ദേഹം എഴുതിയ ഒരു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളുടെ ചരിത്രം പുസ്തകം എഴുതിയിട്ടുണ്ട്. നല്ല നല്ലൊരു ചരിത്ര പുസ്തകമാണ്. അദ്ദേഹം ഒരു സുന്നി ചിന്താഗതിക്കാരനല്ല, എങ്കിലും പേര് തന്നെ വളരെ ആകർഷകമായ പേരാണ് ആ ചരിത്ര ഗ്രന്ഥത്തിൽ. ഹാദൽ ഹബീബു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ മുഹിബ്ബു എന്നാണ് ആ കിതാബിന്റെ പേര്. പേര് പോലെ തന്നെ അത് വായിച്ചാൽ ഒരു വിശ്വാസിക്ക് സന്തോഷം വരും. വളരെ ചെറിയ ഹ്രസ്വമായ ഒറ്റവോല്യത്തിലുള്ള ഒരു കിതാബാണ് ഹാദൽ ഹബീബു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ മുഹിബ്ബു എന്ന്. അതിലിങ്ങനെ സംഭവങ്ങൾ ചുരുക്കി വിവരിക്കുന്ന കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബ് തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് ആ പാഠത്തിന്റെ സംഗ്രഹം കൊടുക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ കറാമത്ത് എന്ന് പറഞ്ഞിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ തന്നെ അല്ലാഹു തആല ശക്തിയായ മഴ കൊടുത്തതും അബ്രഹത്തും കൂട്ടരും കഅബ ഷെരീഫിനെ പൊളിക്കാൻ വന്നപ്പോൾ കഅബ ഷെരീഫിന്റെ കില്ല പിടിച്ച് അബ്ദുൽ മുത്തലിബ് തങ്ങൾ ദുആ ചെയ്തപ്പോൾ അബാബിൽ പക്ഷികളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ അബ്രഹത്തിനെയും കൂട്ടരെയും ഹലാക്കാക്കിയതും തുടങ്ങിയ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ കറാമത്തായിരുന്നെന്ന് അത് ശരിക്കും ശരിയാണത്. അപ്പൊ ചുരുക്കത്തിൽ അവരൊക്കെ വലിയ മഹാന്മാരാണ്. ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. അവിടെ നിന്ന് മേപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് വിഷയം നീണ്ടുപോകും. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ, മൂന്നാമത്തെ ഉപ്പാപ്പയായ ഹാഷിം തങ്ങൾ വളരെ ചുരുങ്ങിയ കാലം ജീവിച്ച ഒരു മഹാനാണ്. ചുരുങ്ങിയ ആയുസേ അദ്ദേഹത്തിനുള്ളൂ. പ്രബലമായ ചരിത്രത്തിൽ 33-ാമത്തെ വയസ്സിലാണ് വഫാത്തായത് മഹാനവറുകൾ എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അത് എത്രത്തോളം കൃത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എങ്കിലും അധിക കാലം ജീവിച്ചിട്ടില്ല. റോമ സാമ്രാജ്യവുമായി
ഖുറൈശികളുടെ വ്യാപാര ഉടമ്പടിക്ക് കാരണക്കാരനും ആ ഉടമ്പടി ഒപ്പുവെച്ചതും ബഹുമാനപ്പെട്ട ഹാഷിമാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലൊക്കെ വളരെ പ്രശസ്തനായ ഒരു വലിയ വ്യാപാരി കൂടിയായിരുന്നു ഹാഷിം എന്നവർ. അവരുടെ ഇടത്താവളം, മക്കാരുടെ ഇടത്താവളമായിരുന്ന ഷാമിലേക്കുള്ള യാത്രയിൽ മദീനയായിരുന്നു അവരുടെ ഇടത്താവളം. മദീനയിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു, മക്കാരെയൊക്കെ അവർക്ക് പരിചയമുണ്ട്. അങ്ങനെ മക്കയിലെ ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുന്ന ഹാഷിം മദീനയിൽ ബനുനജാറുകാരുടെ അതിഥിയായി താമസിക്കുമ്പോൾ ആ ബനുനജാർ ഗോത്രത്തിലെ നേതാവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. സ്വാഭാവികമായും അവർക്കൊരാഗ്രഹം, ഈ മഹാനായ വ്യക്തിത്വം നാമുമായി ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടെങ്കിൽ എന്ന് അദ്ദേഹത്തിനും തന്നെ തോന്നി. നമ്മുടെ ഖുറൈശികളുടെ ഇടത്താവളമായ മദീനയുമായി ഒരു ബന്ധമുണ്ടാകുന്നത് എപ്പോഴും നമ്മുടെ വ്യാപാരത്തിൻ്റെ സുരക്ഷിതത്വത്തിന് നല്ലതാണ്. അങ്ങനെ മഹാനായ ഹാഷിം അവരുടെ ബനുനജാറിൽപ്പെട്ട സൽമ എന്ന പേരിൽ ഒരു സ്ത്രീയെ, അവിടുത്തെ അവരുടെ നേതാവിൻ്റെ മകളാണ് ഈ സൽമയെ, വിവാഹം കഴിച്ചു. അവരുമായി വീട് കൂടുകയും ഏതാനും ദിവസങ്ങൾ താമസിക്കുകയും ചെയ്തു. അതിൽ മഹദിയായ സൽമ ഗർഭിണിയായി. സ്ഥിരം ഒരു വ്യാപാരിയായി യാത്ര ചെയ്യുന്ന ഹാഷിം എന്നവർക്ക് അധികകാലം അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. താൻ സാധാരണ പോലെ ഷാമി ലക്ഷ്യം വെച്ച് കച്ചവട യാത്ര തുടർന്നു. പഴയ ഷാമിന്റെ ഭാഗമായ ഇന്നത്തെ ഫലസ്തീനിന്റെ ഭാഗങ്ങളിൽപ്പെട്ട ഗസ്സ, ആ പ്രാവശ്യത്തെ കച്ചവടത്തിന്റെ മുഖ്യമായ കേന്ദ്രം ഗസ്സയായിരുന്നു. ഇന്ന് പത്രക്കാർ ഗാസ ഗാസ എന്നാണ് പറയുക, അത് കൽപൂർവം ചെയ്യുന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഗസ്സ എന്നാണ് അറബിയിൽ, അതിൽ വൈനും സൗവാണ്, ഗസ്സ എന്നാണ്. ഗസ്സയിലെത്തി വ്യാപാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ ഹാഷിം രോഗബാധിതനായി. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങി മഹാനവറുകൾ ഗസ്സയിൽ വഫാത്തായി. അങ്ങനെ ഗസ്സയിൽ വഫാത്തായ ബഹുമാനപ്പെട്ട ഹാഷിമിനെ അവിടെ തന്നെ മറമാടപ്പെടുകയും ചെയ്തു. ചരിത്രത്തിലെപ്പോഴും കേൾക്കുന്ന ഗാസ ഗാസ എന്ന് പത്രക്കാർ പറയുന്നത്, നമ്മളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഗസ്സക്ക്. ഗസ്സ ഹാഷിം മഹ്മൂദ്വ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് ഗസ്സ. മാത്രമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജനിച്ച ജന്മകേന്ദ്രവും കൂടി, അതാണ് നമ്മളുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയപ്പയാവുന്ന ബഹുമാനപ്പെട്ട ഹാഷിം റഹ്മഹുള്ള അല്ലെങ്കിൽ റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറയാം, അവരൊക്കെ വലിയ മഹാന്മാരാണ്. അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവുമാണ് ഗസ്സ. അങ്ങനെ മഹാനവറുകൾ അവിടെ മരണപ്പെട്ടു. പക്ഷെ താൻ ഇവിടെ വിവാഹം കഴിച്ച കാര്യവും തന്റെ ഭാര്യ ഗർഭിണിയായ കാര്യവും ഒക്കെ തന്റെ അനുജൻ മുത്തലിബിന് അറിയാം. മുത്തലിബിനോട് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യം ഉണർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം തിരക്കുകൾക്കിടയിൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. സൽമ പ്രസവിച്ചു. കുട്ടി യോഗ്യനായ അതിസുന്ദരനും പ്രത്യേക ഒരു പ്രസരിപ്പും ഉള്ള ഒരു കുട്ടിയായി, ശ്രദ്ധേയനായി അവിടെ വളർന്നു വന്നു. അങ്ങനെ ഒരു അഞ്ചെട്ട് വയസ്സ്, ഏകദേശം 7-8 വയസ്സ് പ്രായമാകുന്നത് വരെ അവിടെ ജീവിച്ചു. അങ്ങനെ മക്കാരനായ ഒരു പ്രമുഖ വ്യക്തി ഒരിക്കൽ മദീനയിൽ ലൂടെ കടന്നു വരുമ്പോൾ കുട്ടികൾ ഒന്നിച്ച് കൂടി കളിക്കുന്നു. ഈ കളിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധേയനായ, എന്തുകൊണ്ടും ഒരു പ്രത്യേക വ്യക്തിത്വം കാണിക്കുന്നൊരു കുട്ടി, ഏത് കളിയിൽ ഏർപ്പെട്ടാലും ആ കളിയിൽ ഒന്നാമനായി വിജയിക്കുന്നു. അതുപോലെ തന്നെ എന്തു ചെയ്താലും നല്ല ചടുതിയിൽ, നല്ല പ്രസരിപ്പോടുകൂടി പ്രവർത്തിക്കുന്ന, മുഖത്ത് തന്നെ എന്തോ ഒരു പ്രത്യേക പ്രഭയുള്ള ഒരു കുട്ടി. കുട്ടിയെ കണ്ടപ്പോൾ അടുത്ത് ചെന്ന്, മോനെ നീ ആരാണ്, നീ ആര മോനാണ് എന്നിങ്ങനെ ഇദ്ദേഹം അന്വേഷിച്ചു. പറഞ്ഞു, ഞാൻ ഇവിടത്തുകാരനല്ല, ഞാൻ ഹറമിലെ, മക്കത്ത് ഹറമിലുള്ള ആളാണ്, ഹറമുകാരനാണ്. എൻ്റെ വാപ്പ മക്കികളുടെ നേതാവായിരുന്ന ഹാഷിമാണ്.
ഹാഷിം എന്നത് പേര് അല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. അത് ആ ഭാഗം പഠിക്കുമ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഹാഷിം എന്നത് ബഹുമാനപ്പെട്ട മഹാനവർക്ക് വിളിപ്പേരായി പിന്നീട് വന്നതാണ്. ശരിക്ക് അമ്രുൽ ഉല എന്നാണ് ഹാഷിമിന്റെ പേര്, അമ്രുൽ ഉല എന്ന പേര്. അദ്ദേഹം ഒരു ഒരിക്കൽ മയക്കത്ത് വലിയ ദാരിദ്ര്യം പിടിപെട്ട് പട്ടിണി കടന്ന് ജനങ്ങൾ മരിക്കുമെന്നൊരു ഘട്ടമെത്തിയപ്പോ ഷാമിൽ പോയി ധാരാളം ഗോതമ്പ് പൊടികളും നെയ്യും മറ്റ് വസ്തുക്കളും വിലക്ക് വാങ്ങി കൊണ്ടുവന്ന് ഒട്ടകങ്ങളറുത്ത്, ഇതുകൊണ്ട് മുഴുവനും റൊട്ടിയുണ്ടാക്കി ഒട്ടകങ്ങളറുത്ത് മാംസം മുഴുവൻ മനുഷ്യർക്കും, രണ്ടാമത് മഴയുണ്ടായി ക്ഷാമം മാറുന്നത് വരെ അവർക്ക് വേണ്ടി ഭക്ഷണം കൊടുത്തു എന്ന് മാത്രമല്ല, പ്രവകളും മൃഗങ്ങളും ഒക്കെ ആ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം വന്ന പേരാണ് ഹാഷിം. ദിയാനോ അസമ ശരീരുന്ന മാംസവും റൊട്ടിയും കലർത്തി ജനങ്ങൾക്ക് മതിവരുവോളം അദ്ദേഹം അവർ സൽക്കരിച്ചതുകൊണ്ട് നാട്ടുകാർ കൊടുത്ത സ്നേഹത്തിലെ സ്ഥാനപ്പേരാണ് ഹാഷിം എന്നത്. ശരിക്ക് അമ്ര എന്നാണ് നാമം. ആട്ടെ, അങ്ങനെ ഞാൻ ഹാഷിമിന്റെ മകനാണ് ഇത് പറയുന്നത് കേട്ടപ്പം ഹാഷിമിനെയും പക്കത്തുള്ള ഖുറൈശിയിലെ ബനുഹാഷിം വംശജരെ ഖുറൈശികളെയും നന്നായി അറിയുന്ന ഈ വ്യക്തി അപ്പോഴൊന്നും പറഞ്ഞില്ല, തിരിച്ചു വന്ന് മക്കയിലെ അന്നത്തെ പ്രമുഖനാണ് മുത്തലിബ്, ഹാഷിമിന്റെ അനുജൻ. മുത്തലിബിനോട് പറഞ്ഞു, എടോ മുത്തലിബ്, നിങ്ങൾ ഇവിടത്തെ അറമിലെ വലിയ നേതാക്കന്മാരും തലവന്മാരും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു പൊന്നുമോന് യസിരിബ്, അക്കാലത്ത് യസിരിബ് എന്നാ പേര്, മദീന എന്ന് പേരില്ലല്ലോ, യസിരിബില് അവിടുത്തെ ആ കർഷകന്മാരായ ബനുനജാറുകാരുടെ കൂട്ടത്തിൽ വളരുന്നു, നിങ്ങളുടെ ഹാഷിമിന്റെ പുത്രനാണല്ലോ അത്, ആ പുത്രൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടെടുത്ത് ഇവിടെ ഹറമിൽ പൊറ്റിക്കൂടാ? അപ്പോഴാണ് നേരത്തെ എന്റെ പ്രിയപ്പെട്ട ജേസൻ ഹാഷിം എന്നവര് ബനുനജാറിൽ നിന്നിട്ടൊരു വിവാഹം കഴിക്കുകയും ആ ഭാര്യ ഗർഭിണിയാണ് എന്നുള്ള വിവരം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കുഞ്ഞെന്നെ ആയിരിക്കാം എന്ന നിലക്ക് രണ്ടുവട്ടം ആലോചിക്കാൻ നിൽക്കാതെ മറ്റാരോടും പറയാതെ അപ്പോൾ തന്നെ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറി മുത്തലിബ് മറ്റാരെയും കൂട്ടാതെ നേരെ മദീനയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മദീനയിൽ അദ്ദേഹം ദിവസങ്ങളെ കൊണ്ട് എത്തിച്ചേർന്നു. അങ്ങനെ മദീനയിലെത്തി അന്വേഷിച്ച് നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ നിന്നിട്ട് കുറെ അകലെയായി കുട്ടികളൊന്നിച്ച് കൂടിക്കളിക്കുന്ന സഭയിൽ ഈ പറഞ്ഞ ഗുണമൊത്ത കുട്ടിയെ കണ്ടു. ഈ കുട്ടിയെ കണ്ടപ്പോൾ മുത്തലിബ് വാഹനപ്പുറത്തു നിന്നിറങ്ങി ചെന്ന് അടുത്ത് ചെന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ നീ ആരാണ്, നീ ആരുടെ മകനാണ്? കുട്ടി അതേ മറുപടി തന്നെ പറഞ്ഞപ്പോൾ കുട്ടിയോട് സ്വകാര്യമായി പറഞ്ഞു, മോനെ നാലി നിന്റെ പിതൃവ്യനാണ് ഞാൻ, ബഹുമാനപ്പെട്ട ഹാഷിമിന്റെ നേരെ അനുജൻ മുത്തലിബാണ് ഞാൻ. നീ ഇവിടെ ഈ നാട്ടിൽ ജീവിക്കേണ്ടവനല്ല, നമ്മൾ ഹറമിന്റെ നേതാക്കന്മാരാണ്, ഖബ ഷെരീഫിന്റെ കൈകാര്യക്കാരാണ്, അറബികളിൽ ഏറ്റവും ഉത്തമന്മാരാണ്. അതുകൊണ്ട് നീ എന്റെ കൂടെ വരുന്നോ, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ ഉമ്മ അറിഞ്ഞാൽ പോരാൻ സമ്മതിക്കില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞപ്പം വീട്ടിലേക്ക് പോലും പോകാതെ ആ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ മുഷിഞ്ഞ ആ ഒരു വസ്ത്രം അല്ലാതെ വേറൊന്നുമില്ല, അപ്പോൾ തന്നെ കുട്ടിയെ ഒട്ടകപ്പുറത്ത് കയറ്റിയിരുത്തി മുത്തരിബ് കുട്ടിയെയും കൂട്ടി തിരിച്ചു പോന്നു. ഹാഷിമിനെ എന്നതുപോലെ തന്നെ മുത്തരിബിനെയും പലരും അറിയും, പ്രശസ്തനാണ് അദ്ദേഹം. അപ്പൊ വഴിയിൽ പല അറബി ഗോത്രങ്ങളുമുണ്ട്, അവരൊക്കെ ചോദിക്കും മുത്തലിബ് ഇതാരാണ്. അപ്പൊ അദ്ദേഹം പറയത് അബദി, കാരണം ഇത് കള്ളി പുറത്തായാൽ ബനുനജാറുകാർ കുട്ടിനെ കൊണ്ടുപോകാൻ സമ്മതിക്കൂല. അപ്പൊ ഇവരുടെ ഈ സ്വാധീന കേന്ദ്രം പൂർണ്ണമായും വിടുന്നത് വരെ ഇത് ഹാഷിമിന്റെ മോനാണ്, സെൽമക്ക് ജനിച്ച ബനുനജാറുകാരുടെ മോളായ സെൽമക്ക് ജനിച്ച കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നവും, അവര് വിവരമറിയും, വിവരമറിഞ്ഞാൽ കുട്ടിനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള നിലക്ക് സൗകര്യത്തിന് വേണ്ടി പറഞ്ഞു അബദി എന്റെ അടിമാൻ. അപ്പൊ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ആ മുത്തലിബിന്റെ അടിമാൻ. ആ പറച്ചിൽ ഹറമിൽ എത്തോളും പറഞ്ഞു, പലരും ചോദിച്ചവളും ചോദിച്ചവളോടൊക്കെ
അബദിയെ അബദിയായി. മക്കത്തെത്തി കുട്ടിയെ കുളിപ്പിച്ചു, ശരിക്കും മാന്യമായ വസ്ത്രമൊക്കെ ധരിപ്പിച്ചു, കഅബാ ശരീഫിങ്ങൾ കൊണ്ടുപോയി തവാഫ് ചെയ്യിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു പരസ്യമായിട്ട്, ഇത് എൻ്റെ അടിമയല്ല, ബഹുമാനപ്പെട്ട ഹാഷിം തങ്ങളുടെ മദീനയിലെ ബനു നജാറുകാരിൽപ്പെട്ട സൽമയിൽ ജനിച്ച മോനാണ്, കുട്ടിയുടെ പേര് ഷെയ്ബ എന്നാണ്, സ്നേഹപൂർവ്വം ഷെയ്ബത്തുൽ ഹംദ് എന്ന് വിളിക്കും. ഇതൊക്കെ പറഞ്ഞെങ്കിലും ജനങ്ങളുടെ വായിൽ അതങ്ങ് നടന്നുപോയി. അബ്ദുൽ മുത്തലിബ്, മുത്തലിബ് പദാർത്ഥത്തിൽ അളാപ്പയാണ്, ഈ മുത്തലിബിന്റെ അടിമ എന്നുള്ള അർത്ഥത്തിന് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ്. അതിന് പിന്നെ മരണം വരെ ആ പേരിലാണ് മഹാനവർകൾ പ്രസിദ്ധനാണ്. യഥാർത്ഥത്തിൽ ശരിക്കും ഉമ്മ വെച്ച പേര് ഷെയ്ബത്ത് എന്നാണ്, വിളിച്ചു പോന്നിരുന്നത് ഷെയ്ബത്തുൽ ഹംദ് എന്നുമാണ്. അങ്ങനെ തന്റെ പ്രിയപ്പെട്ട പിതൃവ്യൻ മുത്തലിബിന്റെ കൂടെ ജീവിച്ച് വളർന്ന് എല്ലാ ഓരോ മുന്നോട്ടുള്ള വളർച്ചയിലും പ്രത്യേകമായ ഒരു വ്യക്തിത്വവും ആകർഷണീയതയും ഒക്കെ ആ കുട്ടി എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. അധികം താമസിയാതെ മക്കയിലെ തന്നെ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന നേതാവായി മഹാനായ അബ്ദുൽ മുത്തലിബ് സ്വാധീനം നേടിക്കഴിഞ്ഞു. അങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയത്ത്, അന്ന് ഒരു വിവാഹം കഴിഞ്ഞു, അതിൽ തൻ്റെ മൂത്ത പുത്രനാവുന്ന ഹാരിസ് ജനിച്ചു, കുട്ടി അല്പം വളർന്നു, മറ്റ് കുട്ടികളാരും അന്നുണ്ടായിട്ടില്ല. കുട്ടിക്ക് ഏകദേശം പ്രായപൂർത്തിയെത്തി. ആ സമയത്താണ് മക്കയിൽ സംസമില്ല, അതൊക്കെ നീണ്ട ചരിത്രങ്ങളാണ്, ബഹുമാനപ്പെട്ട ഇസ്മാൻ നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല മുജിസത്തിന്റെ ഇർഹാസ് എന്നവർക്ക് അത്ഭുതമായി കൊടുത്ത സംസം വെള്ളം. ഇസ്മാൻ നബി അലൈഹി സ്വലാം വഫാത്തായതിനു ശേഷം തന്റെ മകൻ നാബിത്ത്, നാബിത്തിന്റെ പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നാബിത്ത് മക്കയിലെ നേതൃത്വം കൈയാളുകയും സംസമിന്റെ കൈകാര്യം നടത്തുകയൊക്കെ ചെയ്തു പോന്നിരുന്നു. തന്റെ മരണശേഷം തന്റെ എന്റെ അമ്മാവന്മാർ, അതായത് ഉസ്മാൻ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ കുടുംബം, അവന്ന് ജുർഹുമുകാരാണ്, അവരായിരുന്നു പിന്നെ കഅബ ഷെരീഫിന്റെയും സംസമിന്റെയും ഒക്കെ കൈകാര്യക്കാർ. കാരണം അമ്മാവന്മാർ എന്നുള്ളവർക്ക് ഉസ്മാൻ നബി അലൈഹി സ്വലാമിന്റെ പേരമക്കൾ ആരും അതിനെ എതിർത്തും പോകുന്നില്ല. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയതിനിടയിൽ ജുർഹുമുകാര് പല അക്രമങ്ങളും അനീതികളും ചെയ്യുകയും കഅബ ഷെരീഫിൽ ഹദിയായും നേർച്ചയായും സമർപ്പിക്കുന്ന നിക്ഷേപങ്ങൾ അത് കട്ടെടുക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം നേതാക്കന്മാർ പലതും ഉപദേശിച്ചെങ്കിലും അത് സ്വീകരിക്കാതെ തെറ്റിൽ തന്നെ അവർ മുഴുകി വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി യമനിൽ നിന്ന് തന്നെ മറ്റൊരു ഹുസ എന്ന് പറയുന്ന ഗോത്രം വരികയും കുറച്ചു കാലം അവർ ഇവരോടൊന്നിച്ച് സാഹസിച്ച് ജീവിക്കുകയും പിന്നെ ഹുസായത്തുകാരും ജുർഹുമുകാരും തമ്മിൽ ശക്തമായ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ ഹുസായത്തുകാര് വിജയം നേടുകയും ജുർഹുമുകാര് അമ്പയെ പരാജയപ്പെടുകയും ചെയ്തപ്പോൾ ജുർഹുമുവിന്റെ നേതാവായിരുന്നു അന്ന് അവിടെ ഭരണം നടത്തിയിരുന്നത്, അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് കണ്ട് നാടുവിടേണ്ട ഒരു സാഹചര്യം വന്നപ്പം കഅബയിലുള്ള വിലപിടിപ്പുള്ള പല വസ്തുക്കളും സംസം കിണറ്റിലിട്ട് സംസം കിണർ മൂടി അടയാളമില്ലാതെയാക്കിയിട്ടാണ് അദ്ദേഹവും ആളുകളും നാടുവിട്ടത്. പിന്നെ ഹുസായത്തുകാരുടെ ഭരണം വന്ന് അന്നൊക്കെ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തും ഈമാനും അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഹുസായത്തുകാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഹുസായത്തുകാരനായിരിക്കുന്ന അംറു ബിനുൽ ഹയ്യ് എന്ന് പറയുന്ന മനുഷ്യനാണ് മക്കയിൽ ആദ്യമായി ഷിർക്കിന്റെ വിത്തിട്ടത്. അദ്ദേഹം അവിടുത്തെ രാജാവായിരുന്നു, വിദേശ രാജ്യത്ത് പര്യടനത്തിന് പോയ സമയത്ത് ദൂരദിക്കിലുള്ള അന്യനാട്ടുകാരായ ചില ആളുകൾ ബിംബത്തിനാരാധിക്കുന്നത് കണ്ടപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവരതിന് ചില ഗുണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ അതൊന്ന് വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ടാണ് ആദ്യം, അതല്ലപ്പോ നമ്മുടെ വിഷയം. അങ്ങനെ ഹുസായത്തുകാരനായ അംറു ബിനുൽ ഹയ്യാണ് ആദ്യമായി ബിംബത്തിനാരാധിക്കുന്ന ഷിർക്ക് മക്കയിൽ കൊണ്ടുവന്നത്. ആവട്ടെ,
അങ്ങനെ ഈ ജുർഹുമുകാര് നാട് വിട്ടു പോകുമ്പോൾ കഅബ ഷെരീഫിന്റെ പരിസരത്തിലുണ്ടായിരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മാൻ നബി അലൈഹി ഇസ്ലാമിന്റെയും അനന്തരമായ സംസം കിണർ മൂടിപ്പോയിരുന്നു. പിന്നീട് നൂറ്റാണ്ടുകൾ അതില്ലാതെ പോയി മക്കത്ത്. സംസല്ല, വെള്ളം കുടിക്കണമെങ്കിൽ ഹറം മക്ക ഷെരീഫിന്റെ ദൂരദിക്കുകളിലുള്ള ഒറ്റപ്പെട്ട കിണറുകളിൽ പോയി കോരി കൊണ്ടുവന്ന് തോൽപാത്രത്തിൽ സൂക്ഷിക്കുകയല്ലാതെ മക്കയിൽ വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നു. ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ കുസൈ അജൂൽ എന്ന പേരിൽ ഒരു കിണർ മക്കയിൽ കുഴിക്കുകയും അതിൽ സുലഭമായി വെള്ളം ലഭിക്കുകയും ചെയ്തതോടുകൂടിയാണ് പിന്നെ മക്ക നിവാസികൾക്ക് ഒരു പരിധി വരെയെങ്കിലും ശുദ്ധജല ആവശ്യം മക്കയിൽ കൊണ്ട് നിർവഹിക്കപ്പെടും. എന്നാൽ അവരുടെ ആവശ്യത്തിന് തികയില്ലെന്ന് മാത്രമല്ല ഹജ്ജ് വേളകളിൽ തീരെ മതിയാകുമായിരുന്നില്ല. അപ്പൊ പുറമേ നിന്ന് കൊണ്ടുവന്ന് വലിയ ഹൗബുകൾ ഉണ്ടാക്കി അതിൽ വെള്ളം ശേഖരിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ വെള്ളമില്ലാത്ത ഇസ്മാൻ നബി അലൈഹി ഇസ്ലാമിന്റെ അനന്തരമായി കിട്ടിപ്പോന്ന സംസം അപ്രത്യക്ഷമായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഒരാൾ വന്ന് പറയുന്നു, നിങ്ങളുടെ പൂർവ്വപിതാവാവുന്ന ഇസ്മാൻ അലൈഹി ഇസ്ലാമിന്റെ അനന്തരമായ കിണർ നിങ്ങൾ പുനർനിർമ്മിക്കുക. കൂടുതൽ വിശദീകരണം പറയാതെ ആ സ്വപ്നത്തിൽ കണ്ട വ്യക്തി അപ്രത്യക്ഷനായി. ഒന്നും ചെയ്യാൻ പറ്റാതെ അന്നങ്ങനെ പോയി. പിറ്റേ ദിവസവും രാത്രി ഉറക്കത്തിൽ ഇതേ സ്വപ്നം ആവർത്തിച്ചു. നാട്ടുകാർക്കും ഹജ്ജിന് വരുന്നവർക്കും സുലഭമായി ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ സംസം കിണർ പുനർനിർമ്മിക്കുക. വീണ്ടും രണ്ടാമത്തെ രാത്രി അപ്പോഴും താൻ ചോദിക്കുന്നു, എവിടെ, ഏത്, എങ്ങനെ? അപ്പോഴേക്ക് ഈ കണ്ട ആള് അപ്രത്യക്ഷനായി. മൂന്നാം ദിവസം ഉറക്കത്തിൽ വീണ്ടും മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ സ്വപ്നത്തിൽ കാണുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒന്ന് വ്യക്തമായി പറഞ്ഞ് ഏതാണ് ആ സ്ഥലം എന്ന് അറിയിക്കണം, എങ്കിലല്ലാതെ എനിക്കത് പുനർനിർമ്മിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ വ്യക്തമായി മൂന്നാമത്തെ ദിവസം വ്യക്തമായി ഹത്തീമിന്റെയും സഫാ മർവന്റെയും ഇട, ഹത്തീം എന്ന് പറഞ്ഞാൽ കഅബത്തിന്റെ വാതിലിന്റെയും അതുപോലെ ഹജ്റ റസൂലിന്റെ ഇടയിൽ ഇങ്ങനെയാണ് പോയിട്ട് സംസം വരെയുള്ള സ്ഥലം, അതിനിടയിൽ ഒരു മാട്ടിനെ അറുത്ത് മാംസമെടുത്തതിനു ശേഷം അതിനെ കൊടൽമാലകൾ പെട്ടിയും ഉപേക്ഷിച്ചപ്പെട്ട ഒരു സ്ഥലമുണ്ട്. അതിനടുത്തൊരു കാക്ക ഈ കൊടൽമാല കൊത്തിവലിക്കുന്നത് കാണാം. അടുത്ത് ചെന്ന് നോക്കിയാൽ അടിയിൽ നിന്നിട്ട് ഉറുമ്പുകൾ പൊങ്ങി വരുന്നത് കാണാം. ഈ സ്ഥലത്ത് കുഴിക്കണം എന്ന് വളരെ വ്യക്തമായി മൂന്നാമത്തെ രാത്രി മഹാനായ അബ്ദുൽ മുത്തലിബിന് സ്വപ്നത്തിൽ നിർദ്ദേശം കിട്ടി. ഇപ്പൊ വ്യക്തമായ ഒരു രൂപമായല്ലോ. ഈ മൂന്നാം ദിവസം കഴിഞ്ഞ് രാവിലെ താനും തന്റെ അന്നുണ്ടായിരുന്ന ഏക പുത്രൻ, ബാക്കി പെൺകുട്ടികളൊന്ന് രണ്ടുപേരുണ്ടായിരുന്നല്ലാതെ ആൺകുട്ടികൾ വേറെ ഇല്ല അന്ന്. അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് ആകെ 13 ആൺകുട്ടികളും 13 ആൺകുട്ടികളും 6 പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നു. അങ്ങനെ 19 മക്കളുണ്ടായിരുന്നു. അതില് 3 പെൺകുട്ടികളും ഈ ഒരു ആൺകുട്ടിയെ അന്നുള്ളൂ. ആൺകുട്ടിയെയും കൂട്ടി ഒരു കൊട്ടയും പിക്കാസും മണ്ണ് കോരാനുള്ള ആയുധമൊക്കെ ആയിട്ട് രണ്ടാളോടി വന്നു. ആരോടൊന്നും ഷവറൊന്നും ചെയ്തിട്ടില്ല. നേരെ വന്ന് കഅബ ഷെരീഫിന്റെ അടുത്ത് ചെന്ന് ആദ്യം കഅബ തവാഫ് ചെയ്തു. നേരെ ഈ നോക്കുമ്പോ സംസമിന്റെ ഇന്ന് സംസം കാണുന്ന, അതായത് മക്കാം ഇബ്രാഹിമിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മൃഗത്തെ അറുത്ത് അതിന്റെ കൊടൽമാല ഉപേക്ഷിക്കപ്പെട്ടുകയും അതിൽ കാക്ക കൊത്തിവയ്ക്കുന്നതും കണ്ടു. അതാണല്ലോ ഒരു അടയാളം പറഞ്ഞത്. അടുത്ത് ചെന്ന് നല്ലോണം സൂക്ഷിച്ച് നോക്കുമ്പോ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് അടിയിൽ നിന്ന് മണ്ണ് ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ മണ്ണ് പൊന്തി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നേരത്തെ സ്വപ്നത്തിൽ പറഞ്ഞ കൃത്യമായ ലക്ഷണങ്ങൾ മനസ്സിലായപ്പോ മകനും പാപ്പയും കൂടി ഇവിടെ കിണർ കുഴിക്കാൻ തുടങ്ങി. ആളുകളെല്ലാം ഇങ്ങനെ അത്ഭുതപ്പെട്ടു, ഇയാൾ എന്താ ചെയ്യുന്നത്? പള്ളിന്റെ ഉള്ളിലോ, അന്ന് പള്ളിയാണിത്, മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളി കെട്ടിടത്തിൽ ചെന്ന് കഅബ ഷെരീഫിന്റെ ചുറ്റും അകലങ്ങളിൽ ഇങ്ങനെ കൃത്യമായിട്ട് 4 ഭാഗത്തും വരിയായിട്ട് വീടുകളാണ്. അതിനിടയിൽ കൂടെ ആളുകൾക്ക് വന്നു പോകാനുള്ള വഴിയുണ്ട്. എടുപ്പില്ലാതെ കുറെ കാലി സ്ഥലമുണ്ട്. അതാ അന്നത്തെ മസ്ജിദുൽ ഹറാം. അത് അങ്ങനെയാക്കിയത് തന്നെ അത് വേറെ ചരിത്രം പറയുമ്പോൾ അങ്ങനെ മേപ്പെട്ടു പോകും. ഖുസൈ റഹ്മഹുള്ള തങ്ങളെ ഈ പറഞ്ഞ ആശിമിന്റെയൊക്കെ മേലല്ലേ നബി തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽപ്പെട്ട ഖുസൈ, അതുകൊണ്ട് അദ്ദേഹത്തിന് പേര് ഖുസൈ എന്നല്ല, അദ്ദേഹം ആ പേര് വരാൻ കാരണം ഒക്കെ വേറെ വിഷയങ്ങളാണ്.
അതൊക്കെ നീണ്ട ചർച്ച. ഖുസൈയാണ് ഇങ്ങനെ ചിതറിക്കിടന്നിരുന്ന ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടുകയും കഅബത്തിന്റെ നാല് ഭാഗത്തും അവരെ കൃത്യമായി സ്ഥലം അളന്നുകൊടുത്ത് അവരുടെ വീട് നിർമ്മിക്കുകയും കഅബ ശരീഫിന് ഒരു കോട്ട പോലെ ചുറ്റുഭാഗത്തും വീടുകളെ കൊണ്ടിട്ട് ഭദ്രമാക്കി ഇടയിലൂടെ ആളുകൾക്ക് വന്നു പോകാനുള്ള വഴി കൊടുത്ത് ഈ കാര്യസ്ഥലം ഇതായിരുന്നു മസ്ജിദ് ഹറാം. അപ്പൊ അതിന്റെ ഉള്ളിലാ അവരെല്ലാ കാര്യത്തിനും മസ്ജിദ് ഹറാം തന്നെ. അപ്പൊ നമ്മളെ ഈ മസ്ജിദ് ഹറാമിന്റെ ഉള്ളിൽ ഇയാൾ എന്താണ് ഒരു കുഴി വയ്ക്കുന്ന പരിപാടി എന്താണ്? ആളുകൾ വന്ന് ചോദിച്ചു, പലതും ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും പറയണ്ട, അതൊക്കെ ഇവിടെ എനിക്ക് ചില കൽപ്പനകളുണ്ട്, ആ കൽപ്പന അനുസരിച്ച് ഞാൻ ചെയ്യുന്നു. കുറച്ചങ്ങോട്ട് താഴെ പോയി, കുറച്ചങ്ങ് താഴെ പോയി നോക്കുമ്പോൾ പഴയ കിണറ്റിന്റെ അടയാളം കാണാൻ തുടങ്ങി. മുകളിൽ ആണ് കുഴിച്ച് മണ്ണ് കുറെ നീക്കി കഴിഞ്ഞപ്പോൾ അടിയിൽ പഴയ കിണറിന്റെ അടയാളം കാണാൻ തുടങ്ങി. കിണറിന്റെ അടയാളം കാണാൻ തുടങ്ങിയതല്ല, കുറച്ച് ചെന്ന് നോക്കുമ്പോൾ വെള്ളി കൊണ്ട് നിർമ്മിക്കപ്പെട്ട രണ്ട് വാളുകൾ, സ്വർണം കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു മാന്, ഇതൊക്കെ പഴയ കാലത്ത് കഅബയിൽ ഉണ്ടായിരുന്ന നിക്ഷേപങ്ങളാ. അപ്പോഴൊക്കെ ആളുകൾ ചുറ്റും കൂടി, എന്നാൽ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റൂല, ഇനി ഞങ്ങൾ എല്ലാവരും കൂടും, ഖുറൈശികളാവുന്ന നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ മുഴുവനും കൂടും എന്ന് പറഞ്ഞവൻ പറഞ്ഞ് അതില്ല, ഇത് എനിക്ക് നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വപ്ന മുഖേന അറിയിച്ചതാണ്, അതുകൊണ്ട് ഇതിൽ ഞാൻ കുഴിക്കും, ഇതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു അവകാശമില്ല. അങ്ങനെ പ്രശ്നമായി. മറ്റൊരു പറഞ്ഞ് എന്തായാലും സമ്മതിക്കൂല, സമ്മതിക്കൂല. എന്താ അത് കാണണം, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഞാനത് ചെയ്യും എന്ന് പറഞ്ഞു. അതില് അന്നുണ്ടായിരുന്ന മുശ്രിക്കുകളുടെ വലിയൊരു നേതാവുണ്ട്, അയാള് പറഞ്ഞു ഒറ്റപ്പെട്ടവനെ, ഈയാണ് ഇപ്പൊ ഞങ്ങളെ എതിർത്ത് ജയിക്കാനുള്ളത്, ഈ ഒറ്റപ്പെട്ടവനെ എന്ന് പറയാൻ കാരണം ഒരു മകൻ മാത്രമേ ഉള്ളൂ, അതാണ് ആൺകുട്ടിയെ ചെന്ന്. ഉടനെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു മക്കള് കുറഞ്ഞതിനാണോ ഈ എന്നെ ആക്ഷേപിക്കുന്നത്? അള്ളാഹുവാണ് സത്യം, എനിക്ക് അള്ളാഹു തല 10 ആൺമക്കളെ തരികയും അവരെ കൊണ്ട് എന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ബലപ്പെടുത്തി ശക്തിപ്പെടുത്തുകയും ചെയ്താൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അതിൽപ്പെട്ട ഒരു മോനെ ഞാൻ അറുക്കും എന്ന് പറഞ്ഞു. ഏതായാലും ആവശ്യം അങ്ങനെ പറഞ്ഞെങ്കിലും ഇവര് തമ്മിൽ എന്തായാലും മുന്നോട്ട് പോകാൻ സമ്മതിക്കൂല. പ്രശ്നമായി സംഘടനത്തിന്റെ വക്കെത്തിയപ്പോ മുതിർന്ന ആളുകളെ ഇടപെട്ട് നിങ്ങൾ സംഘടനത്തിനാക്കണ്ട, ഒരു നല്ല കാര്യത്തിന് തുടങ്ങിയിട്ട് നിങ്ങൾ കുഴപ്പത്തിന് നിൽക്കണ്ട, പിന്നെന്താ ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കുക. അപ്പോ അന്ന് ഹിജാസിലെ പെട്ട പ്രദേശമാവുന്ന മദീനയിലെ ഒരു സേവക്കാരത്തിയായ പെണ്ണ്, നമ്മളെ നാട്ടിൽ ജിന്നുമ്മ എന്നൊക്കെ പറയുന്നതിൽ ഒരു അക്കാലത്തുണ്ടായിരുന്ന സേവക്കാരത്തിയ, ഒരു സേവക്കാരത്തിയായ സ്ത്രീയുണ്ട്. അവരെന്തും വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവിടെ പോവാന്ന് പറഞ്ഞു. ഓ അവിടെ പോവാ. അങ്ങനെ എല്ലാ ഗോത്രത്തിലെയും തലവന്മാരും കൂടി അബ്ദുൽ മുത്തലിബും കൂടി മദീനയിലേക്ക് പുറപ്പെട്ടു. എന്തിനാ? ഈ കാഹിനത്ത് എന്ന് പറയുന്ന ഈ ജിന്നുമ്മയോട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും പുറപ്പെട്ടു. പക്ഷേ വഴിതെറ്റി വലിയൊരു മരുപ്രദേശത്തെത്തിപ്പെട്ടു, മരുഭൂമിയിലെത്തിപ്പെട്ടു. സാധാരണ മദീന പോകുമ്പോൾ അങ്ങനെ കുടുങ്ങലില്ല അവർ. ഈ മരുഭൂമിയിലെത്തിപ്പെട്ട് ഒരു ഭാഗത്തേക്കും തിരിയാൻ നിവൃത്തിയില്ല. ഏല പോയാലും മണൽ പരന്നു കിടക്കുന്ന സ്ഥലം, ഒരിറ്റു വെള്ളമില്ല, കയ്യിൽ ശേഖരിച്ചു വെച്ചിരുന്ന വെള്ളം ഒക്കെ കഴിഞ്ഞു. എന്ത് വരും, എന്ത് ചെയ്യും, നിവൃത്തിയില്ല. മരിക്കും എന്ന് മരണം നേരെ കണ്ണു മുന്നിൽ കണ്ടപ്പോ എല്ലാരും വെപ്രാളപ്പെട്ടിരിക്കുമ്പോ ആശിം എന്നവർ പറഞ്ഞു, അല്ല കൂട്ടരെ, എന്താണ് നമ്മളെ അവസ്ഥ, എവിടേക്കാണ് നമ്മൾ പോവുക, വെള്ളം കിട്ടാതെ മരിക്കുകയാണല്ലോ, ഈ കോലത്തിൽ ഓരോരുത്തരും മരിച്ചു തീരുമല്ലോ, നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അവര് പറഞ്ഞ സംഗതി നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യും എന്നുള്ള കാര്യം ഞങ്ങളൊക്കെ നിങ്ങളെ നേതാവായിട്ട് എന്നും അംഗീകരിക്കുന്ന ആളുകളാണ്. സംഘടനന്റെ അവകാശം സ്വന്തം പറഞ്ഞതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, എപ്പോഴും നിങ്ങളെ ഞങ്ങൾ നേതാവായിട്ട് അംഗീകരിക്കുന്നു, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും എന്ന് പറഞ്ഞപ്പോ ആശിം എന്നവർ പറഞ്ഞു, നമ്മൾ കുറെ ആളുകളുണ്ടല്ലോ, മക്കത്തെ എല്ലാ നേതാക്കന്മാരും ഉണ്ട്, നമ്മളിപ്പോ ഈ നിലക്ക് മൈതാനിയിൽ ദാഹിച്ച് ഓരോരുത്തരായി മരിച്ചു വീഴും, എല്ലാരും മയ്യത്തി മണൽ പരപ്പിൽ കിടക്കും, അതിനേക്കാളും നല്ലത് ഇപ്പോ പറ്റ ജീവൻ പോകാനായിട്ടില്ലല്ലോ, ഉള്ള ആരോഗ്യം വെച്ചിട്ട് ഈ മണലിൽ കുറെ കബർ കുഴിക്കുക, കബർ കുഴിച്ചിട്ട് ആദ്യം മരിക്കുന്നവരെ ബാക്കിയുള്ളവര് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് അങ്ങനെ ആ കുഴിയിലേക്ക് ഇട്ടിട്ട് മൂടുക, എന്നാ പിന്നെ ഒരാൾ ലാസ്റ്റ് മരിക്കുന്ന ആൾക്കല്ലേ മറവയ്യാതൊക്കെ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മയ്യത്ത് മറിയതുള്ളൂ അല്ലോ.
അതൊരു കാര്യം എന്നാ നോക്കുകയായിരുന്നു. കൈക്കൂട്ടെടുത്ത് കൊത്താനൊന്നും അവരോട് കഴിയില്ല. എന്നാലും ആകട്ടെ, ഉള്ള നിരക്ക് മാന്തി മയ്യത്ത് മൂടാൻ വേണ്ടിയിട്ട് മണലിലൊക്കെ കുഴി ഉണ്ടാക്കി വെച്ചെല്ലാവർക്കും. അങ്ങനെ മരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിങ്ങനെ ഇരിക്കുക. അപ്പോ ഇതേ ആശയം തന്നെ പറഞ്ഞു, ജനങ്ങളെ ഇതൊരു വിഡ്ഢിത്തല്ലേ, നമുക്ക് ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിയല്ലല്ലോ. നമ്മളൊരു കാര്യം ചെയ്യുക, ഉള്ള ആരോഗ്യം വെച്ചിട്ട് നമ്മൾ യാത്ര ഉറപ്പിടുക. ഏത് ഭാഗത്തേക്ക് പോയാലും വേണ്ടിയില്ല, എവിടെങ്കിലും ഒന്ന് വരച്ച് നമുക്ക് വെള്ളം കിട്ടും. അതുകൊണ്ട് നമ്മൾ യാത്ര ഉറപ്പിടുക. ഇവിടെ ഇങ്ങനെ ഇരുന്ന് മരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ യാത്ര ഉറപ്പിടാൻ വേണ്ടി എല്ലാവരും അവരവരുടെ ഒട്ടകങ്ങളെ എഴുന്നേൽപ്പിച്ച് ഒട്ടകപ്പുറത്ത് കീറാൻ തുടങ്ങുമ്പോ ആശിം എന്നവരുടെ ഒട്ടകം അത് കിടന്നതിനോടത്തുനിന്ന് എഴുന്നേറ്റ് അത് ആ ചവിട്ടിയ കാലൊന്ന് എടുത്ത് മാറ്റി വെച്ചപ്പം ഈ ചവിട്ടടിയിൽ നിന്നിട്ട് വെള്ളം ഉറവയായിട്ടുണ്ട് പൊട്ടി. ഒരിച്ചു വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട് കിടക്കുന്ന മണൽ പ്രദേശത്ത് അത്ഭുതകരമായി അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ ഒട്ടകത്തിന്റെ കാല് ചവിട്ടിയിരുന്ന ആ ചവിട്ടെടുത്തെടുത്തുനിന്ന് ശുദ്ധജലം ഉറവയായി ഇങ്ങനെ പണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് അത്ഭുതമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാലടിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചിട്ട് പുറപ്പെടിച്ച് സംസം വെള്ളം നിറഞ്ഞേക്ക്. ഇത് അങ്ങനെയൊന്നുമല്ല, ഉസ്മാൻ നബി അലൈഹിസ്സലാം നബിയല്ലേ, ഇത് അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ ഒട്ടകം ചവിട്ടിയ വെള്ളം ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ അവര് തക്ബീർ ചൊല്ലി എല്ലാവരും ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി ഇഷ്ടം പോലെ കുടിച്ച് കുളിച്ച് ആവശ്യത്തിന് വേണ്ട വെള്ളം പാത്രത്തിൽ എല്ലാവരും എടുത്തു. അതിന്റെ ശേഷം അവരെല്ലാവരും ഐക്യകണ്ഠേനെ പറഞ്ഞു, ഇനി നമുക്ക് മദീനത്തേക്കും പോകണ്ട, നമുക്ക് ജിന്നുമാനോട് ചോദിക്കാനും പോണ്ട, അള്ളാഹു തആല ഈ നമ്മൾ മരണം മുന്നിൽ കണ്ട ഈ സ്ഥലത്ത് അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ഒട്ടകത്തിന്റെ കാലടിയിൽ നിന്നിട്ട് ഇത്രയും ശുദ്ധജലം തന്ന അള്ളാ മക്ക ശരീഫില് നമ്മുടെ മസ്ജിദുൽ ഹറാമില് നിങ്ങൾക്ക് തന്നത് തന്നെയാണ് ആ വെള്ളം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് തർക്കിക്കൂല, അതിന്റെ അവകാശം അധികാരമൊക്കെ നിങ്ങൾക്കാണ്, ഞങ്ങൾ സമ്മതിച്ചു, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ അവിടെ വെച്ചിട്ട് അവര് തിരിച്ചു പോന്നു. ഈ സംഭവമൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് സംസം കിണർ പിന്നെയാണ് പൂർത്തിയാക്കുന്നത്. അതുവരെ പൂർത്തിയാക്കാൻ സംഭവിച്ചിട്ട് അതിന്റെ മുമ്പ് നിർത്തി. അങ്ങനെ പിന്നെ പൂർത്തിയാക്കി ഇഷ്ടം പോലെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ അനന്തരമായി കിട്ടിയ ആ കിണർ പുനഃസ്ഥാപിച്ചു. പണ്ട് ജുർഹുമുകാര് അതിലേക്ക് വലിച്ചിട്ടിരുന്ന എല്ലാ നിക്ഷേപങ്ങളും പുറത്തെടുത്ത് അത് കഅബയിൽ സ്ഥാപിച്ചു. അങ്ങനെ അതിൽ കുറെ സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു, അത് ഒരുക്കി സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പൂശിക്കൊണ്ട് ആദ്യമായി കഅബ ഷെരീഫിനെ സ്വർണം കൊണ്ട് അലങ്കരിച്ചത് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങളാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ആട്ടെ, അങ്ങനെ നീട്ടി പറയുന്നില്ല, നീട്ടി പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ വിഷയം തീരൂലല്ലോ. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നാല് ഭാര്യമാരിലായി ഒരുപാട് മക്കളെ കൊടുത്തു. മസൂമ ഗോത്രക്കാരിയായ ഫാത്തിമ എന്നവരിലാണ് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. 19 മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞത് നാല് ഭാര്യമാരിലൂടെയാണ്. മഹ്സൂം ഗോത്രത്തിൽപ്പെട്ട ഫാത്തിമ എന്നവരാണ് നബി തങ്ങളുടെ വാപ്പയാവുന്ന അബ്ദുള്ള എന്നവരുടെ ഉമ്മ. അങ്ങനെ നേരത്തെ 10 മക്കള് എനിക്ക് ആമക്കൾ ഉണ്ടാവുകയും അവര് ശക്തരായി എന്നെ സഹായിക്കാൻ പ്രാപ്തരാവുകയും ചെയ്താൽ അതിൽപ്പെട്ട ഒരു മോനെ ഞാൻ അറക്കുമെന്ന് പറഞ്ഞില്ല, പണ്ട് നേർച്ച ഇതാണല്ലോ. അബ്ദുള്ള എന്നവരോടുകൂടി മക്കള് 10 പൂർത്തിയായി. പിന്നീട് ആൺമക്കൾ ഇല്ലാതെ കുറച്ചു കാലം നിന്നു. പിന്നെ അതിന്റെ ശേഷം പിന്നെ ഉണ്ടായിരുന്നു അൻസാർ റളിയല്ലാഹു തആല അൻഹു, അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ പിന്നെ ഉണ്ടായതാ. ഏതായാലും മക്കളുടെ കൂട്ടത്തിൽ തനിക്ക് ഏറ്റവും സ്നേഹമുണ്ടായിരുന്നത് ഈ അബ്ദുള്ളയോടാ. കുട്ടികളൊക്കെ ഒരു ദിവസം വിളിച്ചിരുത്തി, പ്രായപൂർത്തിയെത്തിയതിന് ശേഷം വിളിച്ചിരുത്തിയിട്ട് വാപ്പ പറഞ്ഞു, മക്കളെ ഒരു പ്രത്യേക പ്രതിസന്ധി ഘട്ടത്തിൽ എന്നോട് കൂടെ എനിക്ക് സഹായം ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട ഹാരിസ്, മൂത്ത മകന്റെ പേര് ഹാരിസ് എന്നാ, ഹാരിസ് മാത്രമുണ്ടായിരുന്നു. അങ്ങനൊരു പ്രതിസന്ധി വന്നപ്പം അള്ളാഹുവിനോട് ഞാൻ ഒരു കാര്യം നേർച്ചയാക്കിയിട്ടുണ്ട്, എനിക്ക്
പത്ത് ആൺമക്കളെ തരികയും അവര് പ്രായപൂർത്തിയെത്തി എന്നെ സഹായിക്കാൻ പ്രാപ്തരാകുകയും ചെയ്താൽ അതിൽപ്പെട്ട ഒരു മോനെ ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ബലിയർക്കും എന്ന് ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ കുദ്രത്ത് എന്നറിയാം, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ച അതേ ചോദ്യം, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫംറു മാദാ തറാ, എന്റെ പൊന്നുമോനെ നിന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ബലിയർക്കുന്നതായി ഞാൻ കാണുന്നുണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശമായി, നിന്റെ അഭിപ്രായം എന്തെന്ന് നീ പറയൂ എന്ന് പറഞ്ഞപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞ കഥ എല്ലാവർക്കും സുപരിചിതമാണല്ലോ. മഹാനവറുകൾ പറഞ്ഞത്, പ്രിയപ്പെട്ട പിതാവായിട്ടുള്ളവരെ അങ്ങയോട് ആജ്ഞാപിക്കപ്പെട്ടത് എന്തോ അത് അങ്ങ് അക്ഷരം പ്രതി നടപ്പാക്കൂ, തീർച്ചയായും അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ ക്ഷമ കൈക്കൊണ്ട് ഞാനത് സഹിക്കുമെന്ന് പറഞ്ഞതുപോലെ അത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം നേരെ നബി ആകുന്ന ആളാണ്, ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രനാണ്, അതല്ല അതിനുശേഷം ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകുന്ന ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയാത്ത ജഹാലത്ത് വ്യാപിച്ച എന്നാൽ തൗഹീദ് വിട്ടിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ മക്കളായ ഈ പത്താളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഉപ്പ നിങ്ങളെങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ നേർച്ച നടപ്പാക്കണം, അള്ളാഹുവിനോട് ചെയ്ത നേർച്ച പാലിക്കുക തന്നെ വേണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെ വേണമെങ്കിലും നിങ്ങൾ പറയൂ, ഞങ്ങളെല്ലാവരും തയ്യാറാണ്, ഞങ്ങൾ ആരും അതിന് വിസമ്മതിക്കുന്ന പ്രശ്നമില്ല. ആ വാപ്പക്ക് സന്തോഷമായി, അള്ളാഹുവിനോട് താൻ ചെയ്ത കരാർ പാലിക്കാൻ എന്റെ പത്ത് മക്കളും സന്നദ്ധരാണ് എന്നുള്ളത് സന്തോഷമായി അള്ളാഹുവിന് ശുക്രു ചെയ്തു. എന്നിട്ട് മഹാനായ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങൾ പറഞ്ഞു, എല്ലാവരും അവരവരുടെ പേരെഴുതു ഓരോ അമ്പിൽ. അന്ന് ഖുറൈശികൾക്കൊരു പതിവുണ്ടായിരുന്നു, കഅബ ഷെരീഫിന്റെ ഉള്ളിൽ കഅബത്തിന് നിക്ഷേപങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കിണറുണ്ട്. ആ കിണറ്റിനൊക്കത്ത് നേരത്തെ പറഞ്ഞ ഹുസായത്തുകാരനായിരുന്ന അമ്രുബിനുൽ ഹയ്യി കൊണ്ടുവന്ന് ഹുബുലി എന്ന് പറഞ്ഞിട്ട് ഒരു ബിംബത്തെ പ്രതിഷ്ഠിച്ചിരുന്നു. അതിന്റെ അടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു പൂജാരിയുണ്ട്, ഇയാളെ പണിയാണ് ഈ അമ്പുകൾ ഒരു കുറ്റിയിലിട്ടിട്ട് അയാൾ എന്തൊക്കെയോ ചില മന്ത്രങ്ങളൊക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് ഒരു ഒന്നെടുക്കാൻ പറയും, നമ്മൾ നടക്കെടുക്കും പോലെ അതിൽ നിന്ന് ഒന്നെടുക്കാൻ പറയും. അതെന്താണ് അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെ പരിപാടി ഉണ്ടായി അസ്ലാം എന്നാണ് അതിന് പറയാം. ഈ മക്കളുടെ പത്ത് മക്കളുടെയും പേരെഴുതിയ അമ്പുകൾ ഇയാളെ ഏൽപ്പിച്ചിട്ട് മഹാനായ അബ്ദുൽ മുത്തലിബ് ജീവിതത്തിൽ ഒരിക്കലും ഷിർക്ക് ചെയ്തിട്ടില്ല. ചരിത്രത്തിൽ വളരെ വ്യക്തമായി കാണാം, ഭിമാരാധന വർജിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾ. മഹാനവർഗള് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥന ചെയ്തു, അള്ളാഹുവേ നിന്നോട് ഞാൻ ചെയ്ത നേർച്ച ഞാനിതാ പാലിക്കുന്നു, പക്ഷേ എന്റെ മക്കളിൽ ഒരുവനെ ഇറക്കുമെന്നേ ഞാൻ നിന്നോട് കരാർ ചെയ്തിട്ടുള്ളൂ, അത് ഈ പത്ത് ആളുകളും സന്നദ്ധരാണ്, അവരിൽ നിനക്കിഷ്ടമുള്ളവരെ നീ തെരഞ്ഞെടുത്ത് തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ പൂജാരി അയാളുടെ കർമ്മപ്രകാരം ഒരു നറുക്കെടുത്തു, എടുത്തപ്പോ കിട്ടിയത് അബ്ദുള്ള എന്ന പേരാണ്. തന്റെ ബാക്കി ഒമ്പത് മക്കളെയും മറത്താലും അബ്ദുള്ളരെ തൊടാൻ ആ മനസ്സ് സമ്മതല്ല, അത്രയും സ്നേഹമാണ് ആ മകനോട്. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനമാണല്ലോ, രണ്ടു വട്ടം ആലോചിക്കാതെ കുട്ടിയുടെ കയ്യും പിടിച്ച് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങൾ നേരെ പോയി എവിടേക്ക്, സംസം കിണറിന്റെ കുറച്ചപ്പുറത്ത് സഫാ മർവന്റെ ഇടയിലായി കൊണ്ടുള്ള ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് ബലിയർക്കാൻ വേണ്ടി. ഇത് കണ്ട ആളുകളൊക്കെ ഓടിക്കൂടി, എന്താ നടക്കാൻ പോകുന്നു, താൻ ഒരു കുലുക്കമില്ല, കുട്ടിയെ ഇറക്കാന്നുള്ള ദൃഢമായ ഉറപ്പോടുകൂടി തന്നെ പോണം. അപ്പോ ജേഷന്മാരും എന്നല്ല കുടുംബങ്ങളും, പെമ്മക്കൾ അന്നാണെങ്കിൽ ആറ് പെമ്മക്കളുണ്ട്, ഇവരെല്ലാം നിലയും വെളിയാക്കിയിട്ട് കൂടി. അപ്പോഴാതാ ബനു മഹസുമാര്, ബനു മഹസുമാര് പറഞ്ഞാൽ മക്കയിലെ കുറേശികളിൽ ഏറ്റവും പ്രമുഖ ഗോത്രങ്ങളിൽപ്പെട്ട ഒരു ഗോത്രമാണ്, ബനു മഹസുമാർ ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുന്നത് വയസ്സുകാലത്ത്, നിങ്ങളിപ്പോ എന്താ ഉദ്ദേശിക്കുന്നത്, ഞാനിങ്ങനെ നേർച്ചയാക്കിയാണ് അതുകൊണ്ട്, അത് പറ്റൂല, അങ്ങനെ ഒരു അറിവ് ഇവിടെ നടക്കൂല, കാരണം ഞങ്ങളെ മംഗള മോനാണിത്, നിങ്ങളെ മോനാണ് എന്നുള്ളത് ശരിയാണ്, ഞങ്ങളെ മംഗള മോനാണ്, അങ്ങനെ ഇറക്കാനൊന്നും പറ്റൂല. ഞങ്ങളെ ബനു മഹസുമുകാരുടെ വീട്ടിൽ ഒരു കാശ് ചില്ലി കാശ് ബാക്കിയാവുന്ന സമയത്ത് എത്ര കാശ് ചെലവാക്കിയിട്ടും കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, അതുകൊണ്ട്
ഒരാളെ കൊന്നതിന് പകരം വേറെ ആളെ ഫിദിയോ കൊടുക്കലുണ്ട്. അത് വേണമെങ്കിൽ കൊടുത്തോളൂ, അല്ലാതെ കുട്ടീനെറക്കാൻ പറ്റൂല. അപ്പോൾ മറ്റ് എല്ലാ ഗോത്ര തലവന്മാരും ഓടി വന്ന്, അബ്ദുൽ മുത്തലിബ് നിങ്ങൾ എന്തായി ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഈ നാട്ടിലെ നേതാവാണ്. നിങ്ങളൊരു കാര്യം ചെയ്താൽ നാളെ വരെ എല്ലാവരും നിങ്ങളെ പിന്തുടർന്നത് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വന്നാൽ നമ്മളെ നാട്ടിൽ പിന്നെ ആൺകുട്ടികൾ ബാക്കി ഉണ്ടാവുമോ? ഓരോരുത്തർ അവരവന്റെ മക്കളെ കൊണ്ടുവന്നിട്ട് അറക്കുന്ന സ്വഭാവം തരൂലേ? നിങ്ങളത് ചെയ്യരുത്, നിങ്ങളെ ചെയ്താൽ മറ്റുള്ളവർ നിങ്ങളെ മാതൃകയാക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, ഞാൻ നേർച്ചയാക്കി പോയതാണ്. അള്ളാഹുവിനോട് നേർച്ചയാക്കിയത് പാലിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ വീണ്ടും അവർ പറഞ്ഞു, പണ്ടത്തെ കേസ് പോലെ, സംസംഗിക്കാൻ പോകുന്ന സമയത്തുള്ള കേസ് പോലെ, ഖൈബറിലുണ്ട് ഒരു കാഹിനത്ത്, ഒരു ജിന്നുമ്മ, അവിടെ പോവാ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം അവർ പറഞ്ഞുതരും. അങ്ങനെ അബ്ദുൽ മുത്തലിബും ബനു മഖ്സൂമാരും മറ്റ് പ്രധാന ഗോത്രത്തിലെ നേതാക്കന്മാരും ഒന്നിച്ചുകൂടി നേരെ പുറപ്പെട്ടു ഖൈബറിലേക്ക്. അങ്ങനെ ഖൈബറിൽ ചെന്ന്, ഖൈബറിൽ അന്ന് പ്രസിദ്ധയായ ഇപ്പറഞ്ഞേക്ക് ഒരു പ്രവചനങ്ങളൊക്കെ പറയുന്ന ഒരു സേവക്കാരി പെണ്ണുണ്ടായിരുന്നു. അവിടെ ചെന്നു അവരെ വീട്ടിലെത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു, സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു നേർച്ചയുണ്ട്, ആ നേർച്ച വിടാൻ വേണ്ടിയിട്ട് കുട്ടിയെ അറക്കണം എന്ന് ഉദ്ദേശിക്കുന്നു, പക്ഷേ അത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ചീത്ത നടപടിയാകും, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ നേതാവാണ്, അദ്ദേഹത്തിന്റെ കുട്ടിയെ അറുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗോത്രങ്ങളും അത് പിന്തുടരും, അത് പിന്നീട് ഒരു മനുഷ്യന്റെ രക്തച്ചൊരിച്ചിന് ഇടവരുമല്ലോ, ഈ പ്രശ്നത്തിനൊരു നല്ല പരിഹാരം നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് പറഞ്ഞു, ആ ഇന്ന് നിങ്ങൾ ഒക്കെ വിശ്രമിച്ചോളൂ, രാത്രിയാണ് എന്റെ ജിന്ന് വരിക, രാത്രി എന്റെ ജിന്ന് വരുമ്പോൾ ഞാൻ നിങ്ങളെ പ്രശ്നം അയാളായിട്ട് സമർപ്പിക്കുക, അദ്ദേഹം പറയുന്ന തീരുമാനം ഞാൻ നിങ്ങൾക്ക് നാളെ പറഞ്ഞുതരാം, അതുകൊണ്ട് നാളെ കാലത്ത് വരൂ എന്ന് പറഞ്ഞാൽ അവരെ വിശ്രമിക്കാൻ വിട്ടു. പിറ്റേന്ന് രാവിലെ ഇവരൊക്കെ എല്ലാവരും ഈ സ്ത്രീയെ സമീപിച്ചപ്പം അവർ പറഞ്ഞു, രാത്രി എന്റെ ജിന്നു വന്നിരുന്നു, അദ്ദേഹം നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ എന്താണ് പരിഹാരം? മറ്റൊന്നുമല്ല, നിങ്ങളെവിടെ, നിങ്ങളുടെ നാട്ടിലെ സ്വഭാവം, ഒരാൾ മറ്റൊരാളെ കൊല ചെയ്താൽ അതിന് ദിയ എന്ന നിലക്ക് നിങ്ങൾ എന്താ ചെയ്യാറ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പത്തൊട്ടകം കൊടുക്കും. ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അതിന് പകരമായിട്ട് പത്തൊട്ടകം കൊടുക്കും. ഓ, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് മക്കയിൽ പോവുക. നേരത്തെ ഈ നറുക്കെടുത്ത് നിങ്ങളെ കുട്ടിന്റെ പേര് കിട്ടിയ നറുക്കെടുത്തിട്ടാണല്ലോ, അവിടെ പോവുക. എന്നിട്ട് രണ്ട് നറുക്കിടുക, ഒരു നറുക്കിൽ നിങ്ങളുടെ മോന്റെ പേരെഴുതുക, മറ്റേ നറുക്കിൽ ഒട്ടകവും എഴുതുക, എന്നിട്ട് നറുക്കിടുക. നിങ്ങളുടെ റബ്ബ് തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടകം എന്ന് നറുക്ക് കിട്ടും. അങ്ങനെ കിട്ടും നിങ്ങൾ ഒട്ടകം, അർത്ഥാ മതി, നിങ്ങളെ കുട്ടി രക്ഷപ്പെടും. അങ്ങനെ നറുക്കെടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അത് രണ്ടാക്കുക, മൂന്നാക്കുക. എപ്പോഴാണ് ഒട്ടകം കൊണ്ട് നിങ്ങളുടെ റബ്ബ് തൃപ്തിപ്പെടുന്നത്? അപ്പൊ അത് നിങ്ങളെ അർത്ഥം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓ, അപ്പോ അതിന് അബ്ദുൽ മുത്തലിബ് തങ്ങൾക്കും കഴിയും, വലിയ ഒട്ടകങ്ങളുള്ള മുതലാളിയാണ്, ബനു മഖ്സൂമർക്കും കഴിയും, അവരും വലിയ മുതലാളിമാരാണ്, അവർ സന്തോഷമായി തിരിച്ചു വന്നു. അങ്ങനെ മക്കയിൽ പോയി ഇവരെന്ത് ചെയ്തു, നറുക്കിട്ടു. ഒരു നറുക്കിൽ അബ്ദുള്ള എന്ന പേരും മറ്റേ നറുക്കുമലി പത്തൊട്ടകം എന്ന് എഴുതിയിട്ട് പറഞ്ഞേക്ക് നറുക്കെടുത്തു. നറുക്കെടുത്തപ്പോ കിട്ടുന്നതാ അത്ഭുതം എന്ന് പറയട്ടെ, അബ്ദുള്ള എന്നാ കിട്ടിയ, രക്ഷയില്ല, ഒട്ടകത്തിന് രക്ഷയില്ല. അപ്പൊ വീണ്ടും എഴുതി രണ്ടാമത് 20 ഒട്ടകവും മറ്റേ അബ്ദുള്ള എന്ന് എഴുതി, എടുത്തു നറുക്ക്. വീണ്ടും രണ്ടാമത് നറുക്കെടുത്തപ്പോഴും കിട്ടുന്നതാ അബ്ദുള്ള തന്നെ, മതിയാക്കിയില്ല. മൂന്നാമത് വീണ്ടും 30 ഒട്ടകം, പിന്നെ 40, പിന്നെ 50, പിന്നെ 60, പിന്നെ 70, പിന്നെ 80, 90. 9 പ്രാവശ്യവും നറുക്കിട്ടാൽ അബ്ദുള്ള എന്ന് കിട്ടും. എന്താ ഇട്ട നറുക്കിട്ടുന്നതിന് അറക്കാണല്ലോ വേണ്ടത്, 9 പ്രാവശ്യം ഏറ്റവും വേണ്ടത്. അവസാനമായിട്ട് 10ാമത്തെ പ്രാവശ്യം 100 ഒട്ടകവും, ഒന്നിൽ 100 ഒട്ടകം ബേത്ത നാക്ക എഴുതി, മറ്റേത് അബ്ദുള്ള എന്ന് എഴുതി. അൽഹംദുലില്ലാഹ്, എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് 10ാമത്തെ പ്രാവശ്യം നറുക്കെടുത്തപ്പോൾ ഓ, ആ 100 ഒട്ടകം എന്ന നറുക്ക് കിട്ടി, സന്തോഷായി. എല്ലാരും പറഞ്ഞു സന്തോഷായി, ഓ അല്ലാഹു അക്ബർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, 100 ഒട്ടകം മറത്തിട്ട് കുട്ടിനെ രക്ഷപ്പെടുത്ത. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഏ അത് ശരിയല്ല നിങ്ങൾ ആ പറയുന്നത്, കാരണം 10 പ്രാവശ്യത്തിൽ 9 പ്രാവശ്യം അബ്ദുള്ള എന്ന് കിട്ടിയിട്ട് 1 പ്രാവശ്യമല്ലേ ഒട്ടകം കിട്ടിയുള്ളൂ, അത് പോരാ, 3 പ്രാവശ്യം നറുക്കെടുക്കണം. ഈ 3 പ്രാവശ്യം ഒട്ടകം കിട്ടുകയാണെങ്കിൽ കുട്ടീനെ രക്ഷപ്പെടുത്തി ഒട്ടകം ഇറക്കാൻ പറ്റുള്ളൂ, എന്നാലേ അള്ളാഹു തആല തൃപ്തിപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പാവുള്ളൂ. അങ്ങനെ 2ാമത് നറുക്കിട്ട്, അപ്പവും ഒട്ടകം കിട്ടി. 3ാമത് നറുക്കിട്ട്, അപ്പോഴും കിട്ടി ഒട്ടകം. അപ്പൊ മനസ്സിലായി, ആ അള്ളാഹു സുബ്ഹാനഹു തആല തൃപ്തിപ്പെട്ടു. അങ്ങനെ 3ാമത്തെ പ്രാവശ്യവും കിട്ടിയപ്പോ
നൂറൊട്ടകത്തെ ആരും സഹായം വേണ്ട, ബനുവസുമാരി ഒന്നും സഹായം വേണ്ട. കാരണം 100 ഉം 1000 ഉം ഒക്കെ ഇഷ്ടംപോലെയുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങൾ. ആണല്ലോ അബ്രഹത്ത് കയ്പം പൊളിക്കാൻ വന്ന സമയത്ത് 1000 ഒട്ടകങ്ങളോളം ഉണ്ടായിരുന്നത്. അതിൽ നിന്നിട്ട് 200 ഒട്ടകങ്ങളാണ് ഈ അബ്രഹത്തിന്റെ പട്ടാളക്കാർ തുളച്ചുകൊണ്ടുപോയിഞ്ഞ്. അത് വേറെ ചരിത്രമാണ്, അപ്പൊ അവിടെ ആ ഭാഗത്തേക്ക് ഇപ്പൊ കടന്നു വരുന്നില്ല. ഏതായാലും വേട്ടെ, ഈ 100 ഒട്ടകങ്ങളെ അറുത്തിട്ട് അങ്ങനെ ഇട്ടു. എന്തായാലും തീരുമാനം ജനങ്ങൾക്ക് വേണ്ടോടത്തോളം ജനങ്ങൾ എടുക്കട്ടെ, മൃഗങ്ങൾ തിന്നുപോകുന്നത് മൃഗങ്ങൾ തിന്നട്ടെ, പക്ഷികൾ ഭക്ഷിക്കുന്നത് പക്ഷികൾ ഭക്ഷിക്കട്ടെ, ആരും ആരെയും തടയാൻ പാടില്ല. അങ്ങനെ ആളുകൾക്ക് മതി വരുവോളം 100 ഒട്ടകല്ലേ, 100 ഒട്ട നടത്തിട്ട് അന്നൊന്നും പോയി ഇപ്പത്തേക്ക് ലക്ഷക്കണക്കിന് ആളില്ലല്ലോ മക്കത്ത്. മക്കത്തുള്ളവർക്ക് മുഴുവനും മതി വരുവോളം കഴിക്കാനും ദിവസങ്ങളോളം സൂക്ഷിക്കാനും വേണ്ട മാംസം മുറിച്ചെടുത്തു. കാട്ടിലുള്ള മലയിലും അങ്ങും ജീവിക്കുന്ന കാട്ടുമൃഗങ്ങൾ അവ ഒന്ന് മതി വരുവോളം ഭക്ഷിച്ചു പോകുന്നു. അതേസമയത്ത് പകലായാൽ പക്ഷികളും പറവകളും വന്ന് അവക്ക് മതി വരുവോളം. അങ്ങനെ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഭക്ഷിച്ചു. ഇങ്ങനെ നബീഹ് എന്ന പേരിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറിയപ്പെടുന്നത് പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുള്ള എന്നവര് ദബീഹ് എന്ന പേര്. അതുകൊണ്ടാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി സ്വലം തങ്ങളെ ഇബ്നു ദബീഹൈൻ, രണ്ട് പ്രാവശ്യം അറവിന് വിധേയമാക്കപ്പെട്ട പിതാക്കളുടെ പുത്രൻ എന്ന് പറയുന്നത്. ഒന്നാമത്തത് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി സ്വർഗത്തിൽ നിന്നൊരു ആടിനിറക്കി കൊടുത്തുകൊണ്ട് ഫിദിയ ചെയ്തു. എന്നാൽ അബ്ദുൽ മുത്തലിബ് തങ്ങള് മഹാനായ അബ്ദുള്ള എന്നവർക്ക് 100 ഒട്ടകത്തെ ഫിദിയ കൊടുത്തുകൊണ്ടാണ് രക്ഷിച്ചത്. അങ്ങനെ രണ്ട് ദബീഹ്. ഇത് കഴിഞ്ഞ് ചരിത്രം ഒരുപാട് നീണ്ടു കിടക്കുകയാണ്, ചുരുക്കി പറയാം. തന്റെ മകനെ ഇതിന്റെ തൊട്ടു മുമ്പായി അബ്ദുൽ മുത്തലിബ് കച്ചവട ആവശ്യാർത്ഥം യമനിൽ പോയിരുന്നു. അങ്ങനെ പോകുന്ന വഴിമധ്യത്തിൽ ഒരു ജൂതനായ പുരോഹിതൻ തന്നെ വിളിച്ചുകൊണ്ട് നിനക്ക് നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, നിങ്ങളൊന്ന് അടുത്തു വരൂ എന്ന് പറഞ്ഞ് താൻ അടുത്ത് തന്നപ്പോൾ, നിങ്ങളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ എനിക്ക് നോക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഔറത്തല്ലാത്ത ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ഔറത്താണെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ. ഔറത്തൊന്നുമല്ല, നിങ്ങൾ സമ്മതിച്ചാൽ മതിയാണ്. ഓ ഔറത്തല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകളുടെ മൂക്ക് പിടിച്ചിട്ട് അദ്ദേഹം പ്രത്യേകം പരിശോധിച്ചു, ഈ ജൂത പണ്ഡിതൻ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് സ്വകാര്യമായി ഞാനൊരു കാര്യം പറയാം. ഈ ലോകത്തിൻ്റെ രക്ഷകനായ അവസാനത്തെ ഒരു പ്രവാചകൻ ഉണ്ട് വരുന്നത്. ആ വരുന്ന പ്രവാചകൻ നിങ്ങളുടെ സന്താനങ്ങളിലാണ് ഉണ്ടാകുന്നത്. അതിന്റെ ലക്ഷണം ഒറ്റനോട്ടത്തിലേക്ക് നിങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഒരു പ്രത്യേക അടയാളം ഞങ്ങൾക്ക് തൗറാത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ അടയാളം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മൂക്ക് പ്രത്യേകം പരിശോധിച്ചത്. ഇതിൽ നിന്നിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് വേദപ്രകാരം നിങ്ങൾക്ക് തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽപ്പെട്ട ഒരാൾക്കോ ആണ് ഈ പ്രവാചകനാകുന്ന പുത്രം ജനിക്കുന്നത് എന്ന വാർത്ത പറഞ്ഞു. അത് കേട്ട് വന്നിരുന്നു. അതിനിടയിലാണ് യമനിലെ അറബി രാജവംശ പരാജയപ്പെട്ട് അവരെ അടിച്ചമർത്തിക്കൊണ്ട് ഹബിഷികൾ കയ്യേറി ഭരണം നടത്തുന്ന പ്രദേശത്ത് ആ ഹബിഷികളോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി വീണ്ടും അറബികളുടെ അധികാരം പുനഃസ്ഥാപിച്ചപ്പോൾ രാജാവിനെ ആശംസിക്കാൻ വേണ്ടി പല ഭാഗത്തു നിന്നും അറബികൾ വന്ന കൂട്ടത്തിൽ മക്കയിലെ പ്രമുഖരും പോയിരുന്നു. ചുരുക്കി പറയാൻ മക്കയിലെ പ്രമുഖരും പോയിരുന്നു. ഈ പോയ പ്രമുഖന്മാരായ ആളുകളിൽ അബ്ദുൽ മുത്തലിബ് ഉണ്ടായിരുന്നു. ഒന്ന് ബനു ഹാഷിമിന്റെ പ്രതിനിധിയായി, ഓരോ ഗോത്രത്തലവന്മാരുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ രാജാവ് അവരെ സമുചിതമായി സ്വീകരിക്കുകയും വലിയ സദ്യയൊക്കെ കൊടുത്ത് ദിവസങ്ങളോളം അവിടെ താമസിപ്പിച്ചു. ഒരു മാസക്കാലം ഈ ദൗത്യസംഘം അവിടെ താമസിച്ചു. കാരണം രാജാവ് തിരിച്ചു പോരാൻ സമ്മതം കൊടുത്തിട്ടില്ല. അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവസാനം യാത്ര അയക്കാൻ വേണ്ടി, ഒരു മാസം കഴിഞ്ഞപ്പോൾ യാത്ര അയക്കാൻ വേണ്ടി തയ്യാറായി. എല്ലാവർക്കും വലിയ സമ്മാനങ്ങൾ കൊടുത്തു. സാധാരണ എല്ലാവർക്കും കൊടുത്തതിൻ്റെ 10 ഇരട്ടി, കൃത്യമായിട്ടും അതിൻ്റെ 10 ഇരട്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്. അതിന് പുറമെ സ്വകാര്യമായി അബ്ദുൽ മുത്തലിബ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളോട് മാത്രമായി ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്.
എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചക്രവർത്തി ചോദിച്ചു. ഞങ്ങൾ പാരമ്പര്യമായി രാജവംശം കൈമാറിപ്പോരുന്ന ഒരു വിജ്ഞാന ഗ്രന്ഥമുണ്ട്, ഒരു കിതാബുണ്ട് ഞങ്ങൾ. ഈ കിതാബിൽ പറയപ്പെട്ട രേഖപ്രകാരം ലോകത്തിന്റെ അവസാന പ്രവാചകൻ, ഈ ലോകത്തിന്റെ മുഴുവൻ രക്ഷകനായ അവസാന പ്രവാചകൻ നിങ്ങളിലാണ് ജനിക്കുന്നത്, ലക്ഷണം കാണുന്നത്. പക്ഷെ ബനു സുഹ്രയുമായിട്ട് അതിനൊരു ബന്ധം കാണുന്നു. നിങ്ങൾക്ക് ബനു സുഹ്രയിൽ പെട്ട സ്ത്രീകൾ ആരെങ്കിലും ഭാര്യമാരുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അവ ഇല്ലല്ലോ, ബനു സുഹ്രയിൽ നിന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, എന്നാൽ അത് പോരാ, നിങ്ങൾ തിരിച്ചു തന്നാൽ താമസിയാതെ ബനു സുഹ്രയിൽ നിന്നിട്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. കാരണം ഞങ്ങൾ ആ വേദം പറയുന്നത് നിങ്ങളുടെ പുത്രനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പുത്രന്മാരിൽപ്പെട്ട ഒരു പുത്രന്റെ പുത്രനായിരിക്കും, പക്ഷെ ജനിക്കുന്നത് ബനു സുഹ്രയിൽപ്പെട്ട ഒരു സ്ത്രീയിലായിരിക്കും എന്ന് വേദങ്ങളുണ്ട്. എന്നിട്ട് ആ നബിയുടെ പ്രത്യേകതകളും അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളും ആ ദീനിനെ പറ്റിയും ഒക്കെ വിശദമായി മഹാനായ ചക്രവർത്തി ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങളോട് പറഞ്ഞു, ഇത് സ്വകാര്യമാണ്. എന്നിട്ട് പറഞ്ഞു, ഈ സ്വകാര്യം മറ്റുള്ളവരോട് നിങ്ങൾ പറയരുത് എന്ന്. അങ്ങനെ പോരുമ്പോൾ സമ്മാനം കൊടുത്തു നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ കണക്കിന് കൊടുത്തു. അബ്ദുൽ മുത്തലിബിന് ഇതിന്റെ പത്തരട്ടി. അപ്പൊ അബ്ദുൽ മുത്തലിബ് ഇവർക്ക് എന്തോ ചെറിയൊരു മുറുമുറുപ്പുണ്ടെന്ന് തോന്നിയപ്പം പറഞ്ഞു, നിങ്ങൾ വേജാറൊന്നും വേണ്ട, നിങ്ങൾക്ക് കിട്ടിയ സമ്മാനത്തിനേക്കാൾ പത്തരട്ടി എനിക്ക് തിന്നുന്നല്ലേ, അതൊരു വർത്താനല്ലേ, ഇത് വേണമെങ്കിൽ ആ മുഴുവൻ നിങ്ങൾക്ക് തരാം, പക്ഷെ എനിക്കൊരു സ്വകാര്യമായിട്ടൊരു ഇൽമ് രാജാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഇൽമെങ്ങാനും നിങ്ങളറിയാണെങ്കിൽ ഈ യമൻ ഒന്നായിട്ട് എനിക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഹൈറായ ഒരു എൽമാണ് എനിക്ക് കിട്ടിയത്. ഈ രണ്ട് വാർത്തയും ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന് വളരെ സ്വാധീനിച്ചു. നേരത്തെ പുരോഹിതൻ പറഞ്ഞ നിങ്ങളുടെ പുത്രൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പുത്രന്മാരിൽപ്പെട്ട ഒരാളുടെ പുത്രനായിരിക്കും അന്ത്യപ്രവാചകൻ എന്ന വാർത്തയും, രാജാവ് വ്യക്തമായി തന്നെ അത് ബനു സുഹ്ര ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയിലാണ് ജനിക്കുക എന്നും, അതൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ജനിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ പുത്രന്മാരിൽപ്പെട്ട ഒരാൾക്ക് ജനിക്കും, അതുകൊണ്ട് താമസിയാതെ ബനു സുഹ്രയിൽ നിന്നിട്ട് കല്യാണം കഴിക്കണം എന്നുള്ള ഒരു സന്ദേശമായിട്ടാണല്ലോ പോരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ അറവിന്റെ കേസൊക്കെ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞപ്പം അബ്ദുൽ മുത്തലിബ് തങ്ങൾ തീരുമാനിച്ചു, ഇനി കാത്തിരിക്കേണ്ടതില്ല, എനിക്ക് തന്നെ ജനിക്കണം ആ നബിയാവുന്ന പുത്രൻ. എനിക്ക് അഥവാ ജനിക്കാൻ ഭാഗ്യമില്ലെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ പൊന്നുമോൻ അബ്ദുവക്ക് ജനിക്കണം ആ കുട്ടി, അതുകൊണ്ട് ബനു സുഹ്രയിൽ നിന്നിട്ട് കല്യാണം കഴിക്കണം. ഈ തീരുമാനത്തോടുകൂടി ബനു സുഹ്ര ഗോത്രത്തിലെ അന്നത്തെ നേതാക്കന്മാരായ രണ്ടാളുകളാണ് വഹബും വുഹൈബും, വഹബ് വുഹൈബ്, ഇങ്ങനെ രണ്ടാളുകൾ. അങ്ങനെ വഹബിന്റെ മകൾ, നമ്മളൊക്കെ അറിയുന്നത് പോലെ വഹബിന്റെ മകൾ ആമിന ബീവി. ഈ വഹബ് എന്ന് പറഞ്ഞാല് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരി തന്നെയാണ് അവര്. അങ്ങനെ ഖിലാബ് വഴി, നബി തങ്ങളുടെ ഉപ്പാപ്പന്മാരിൽപ്പെട്ട ഖിലാബിന്റെ രണ്ട് മക്കളിലൂടെ തിരിഞ്ഞു വന്നുകൊണ്ട് രണ്ട് ശാഖയായി പിരിഞ്ഞതാണ്. ഖുറൈശികൾ തന്നെ രണ്ടും അടുത്ത ബന്ധുക്കളുമാണ്. അങ്ങനെ വഹബിന്റെ മകൾ ആമിന ബീവിയെ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിന് കല്യാണം കഴിച്ചു. അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പായി, അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഇതേ വഹബിന്റെ സഹോദരനായ വുഹൈബിന്റെ മകളെ അവരും വിവാഹം കഴിച്ചു. അങ്ങനെ ഈ വുഹൈബിന്റെ മകളിൽ ജനിച്ച കുട്ടിയാണ് സയ്യിദു ഷുഹദ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹു. സുഹ്ര, ബനു സുഹ്ര ഗോത്രത്തിലെ ഉമ്മ ബന്ധത്തിൽ അവര് ബന്ധണ്ട്. അതിന്റെ പുറമെ സുഹൈബത്തുൽ ഇസ്ലമിയ റളിയല്ലാഹു തആല അൻഹ രണ്ടാക്കും മുല കൊടുത്തിട്ടുണ്ട്. യവാപ്പയാവുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മുല കൊടുത്ത ഉമ്മയാണ് സുഹൈബത്തുൽ ഇസ്ലമിയ റളിയല്ലാഹു തആല അൻഹ. ഈ സുഹൈബത്തുൽ ഇസ്ലമിയ റളിയല്ലാഹു അൻഹു എന്ന ഉമ്മയുടെ മുല കുടിച്ചത് കൊണ്ട് യവാപ്പി മോനും ആണെങ്കിലും ജേഷാഞ്ചന്മാരും കൂടിയാണ്. മുലകുടി ബന്ധത്തിന് ജേഷാഞ്ചന്മാരും കൂടിയാണ് ഹംസ റളിയല്ലാഹു തആല അൻഹും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ വിവാഹ ബന്ധം സമുചിതമായി നടത്തപ്പെട്ടു. അന്ന് ആമീന ബീവിക്ക് പ്രായപൂർത്തിയെത്തി. അന്നൊരു ആചാരമുണ്ട്, മക്കത്ത് പ്രമുഖ തറവാടുകളിലുള്ള പെൺകുട്ടികൾ പ്രായപൂർത്തിയെത്തി മെൻസസ് തുടങ്ങിയാൽ അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ്, ഒന്നാമത്തെ കുളി ശുദ്ധിയായി കഴിഞ്ഞാൽ
അവരുടെ പാർലമെന്റ് ഹൗസാവുന്ന ദാറുന്നദ്വയെ കൊണ്ടു പിതാവും കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാരും ഒക്കെ കൂടി ഈ കുട്ടിയെ, ഈ പെൺകുട്ടിയെ കൂട്ടി ദാറുന്നദ്വയിൽ കൊണ്ടുപോകും. ദാറുന്നദ്വയിലെ ഖുസൈന്റെ മക്കൾ വരമ്പരയിൽപ്പെട്ട അന്നത്തെ ദാറുന്നദ്വയുടെ അധികാരക്കാരനായ അധികാരി ഈ കുട്ടിക്ക് ഒരു ബുർഖ, ആകെ മൂടുന്ന ഒരു ബുർഖ ധരിപ്പിക്കും. ഈ ബുർഖ ധരിപ്പിച്ചതോടുകൂടി കുട്ടിത്വം വിട്ട് സ്ത്രീ എന്നുള്ള സ്ഥാനം വരികയും പിന്നീട് ഹിജാബ് പാലിക്കുകയും ചെയ്യുക അറബികളുടെ പ്രധാന ഗോത്രങ്ങളുടെയൊക്കെ സ്വഭാവമായിരുന്നു. അതനുസരിച്ച് 15-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ആമിന ബിബി റളിയല്ലാഹു തആല അൻഹാക്ക് മൻസസ്സായി. അവർ കുളിച്ചു ശുദ്ധിയായപ്പോൾ വാപ്പ വഹബ് എന്നവര് കുട്ടിയെയും കൂട്ടി തന്റെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകളും കൂടി ദാറുന്നദ്വയിൽ കൊണ്ടുപോയി ആചാരപ്രകാരം കുട്ടിയെ കുപ്പായമടിച്ചു. അത് കഴിഞ്ഞ് അധികം താമസിയാതെയാണ് ഈ കല്യാണാലോചന ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പുത്രൻ മക്കയിലെ മുഴുവൻ പെൺകുട്ടികളുടെയും ആശാകേന്ദ്രമായിരുന്ന പ്രത്യേകം ശ്രദ്ധേയനായ ഒറ്റ നോട്ടത്തിൽ ആരും ആരെയും ആകർഷിക്കാവുന്ന ആ മുഖത്തേക്ക് നോക്കിയാൽ എന്തോ ഒരു പ്രത്യേക ശോഭ കളിയാടിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക മുഖ അവസ്ഥയുണ്ടായിരുന്നു. അത് പൊതുവെ നബി തങ്ങളുടെ ഉപ്പാപ്പമാരിലെല്ലാം നിലനിന്നിരുന്നു. അതിനെപ്പറ്റിയാണ് ഉലമാക്കന്മാര് നൂറു നുബുവത്ത് എന്ന് പറയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അഭൗമമായ നൂറാനിയത്തിന്റെ തിളക്കം ആ പിതാക്കന്മാരിലൊക്കെ ശോഭിച്ചു കണ്ടിരുന്നു. നല്ല നിറഞ്ഞു തുളുമ്പുന്ന യൗവനം, വശ്യസുന്ദരമായ ശരീരപ്രകൃതി, അരോഗ ദൃഢഗാത്രനായ നല്ല പേശീബലമുള്ള യുവാവ്, അതോടുകൂടി മുഖത്ത് ശോഭിച്ചു നിൽക്കുന്ന അഭൗമമായ ഈ പ്രഭ, ഇതുകൊണ്ട് തന്നെ മക്കായിലും പരിസരത്തുമുള്ള എല്ലാ ഉന്നത തറവാട്ടിലെയും യുവതികളുടെയൊക്കെ മനസ്സിലെ സ്വപ്നലോകത്തെ രാജകുമാരനായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു തആല. ആ ഭാഗ്യം ലഭിച്ചത് ബനു ഹാഷിമിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഉന്നത ഖുറൈശി തറവാടായ ബനു സുഹറയിലെ നേതാവായിരുന്ന വഹബിന്റെ ഏകപുത്രി ബഹുമാനപ്പെട്ട ആമിന റളിയല്ലാഹു തആല അന്ന. അവർക്ക് നേരെ സഹോദരിമാരോ സഹോദരന്മാരോ ഇല്ലായിരുന്നു എന്നാണ് അധിക ചരിത്രകാരന്മാരും പറയുന്നത്. എളാപ്പ മൂത്താപ്പമാരുടെ മക്കളിലല്ലാതെ നേരെ വേറെ മക്കളില്ലായിരുന്നു. ഏതായാലും പെൺകുട്ടികളായി വേറെ ഇല്ല എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ പിന്നെ അമ്മായി അല്ലെങ്കിൽ ഇളയമ്മ മൂത്തമ്മ എന്നൊക്കെ പറയുന്നത് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ആ കുടുംബത്തിൽപ്പെട്ട ജേഷാഞ്ചന്മാരുടെ മക്കൾ എന്നല്ലാതെ നേരെയില്ല. ഏതായിട്ടായി കുട്ടിയെ കല്യാണം കഴിച്ചു. അന്നത്തെ സമ്പ്രദായ പ്രകാരം മക്കയിലാചാരം, അന്നത്തെ മക്കയിലാചാര പ്രകാരം കല്യാണം കഴിഞ്ഞ് വീടുകൂടിയാൽ, വീടുകൂടൽ ഭാര്യ വീട്ടിലായിരിക്കും. അങ്ങനെ വീടുകൂടിയാൽ 3 ദിവസം പുതിയാപ്പള അവിടെ താമസിക്കും. 3 ദിവസത്തെ താമസം കഴിഞ്ഞിട്ടാണ് തൻ്റെ ഭാര്യയും കൂട്ടി തൻ്റെ കുടുംബ വീട്ടിലേക്ക് പുതിയാപ്പള തിരിച്ചു വരിക. ഈ ആചാരപ്രകാരം ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു കല്യാണം കഴിഞ്ഞു വഹബിൻ്റെ വീട്ടിൽ ആമിന ബീവിയോടൊന്നിച്ച് തൻ്റെ മധുവിധു രാത്രികളാവുന്ന 3 രാത്രികൾ അവിടെ കഴിച്ചു കൂട്ടി. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അലംഘനീയമായ നിയമം എന്ന് പറയട്ടെ, ആദ്യ രാത്രിയിൽ തന്നെ ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ചുകൂടി ആ ബന്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ നബി അലൈഹിസ്സലാമിൽ നിക്ഷേപിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പിതാക്കളിലൂടെ മാതാക്കളിലൂടെ കൈമാറി കൈമാറി പോന്ന ആ അന്ത്യപ്രവാചകന്റെ അഭൗമമായ നൂറാനിയത്ത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു അത് അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ച് ബഹുമാനപ്പെട്ട പുണ്യവതിയായ ആമിന റളിയല്ലാഹു തആല അൻഹയിൽ നിക്ഷേപിക്കുകയുണ്ടായി. ആദ്യ ബന്ധത്തിൽ തന്നെ അവർ ഗർഭധാരണം നടന്നു. 3 ദിവസം കഴിഞ്ഞ് സാധാരണ അവരുടെ തറവാട്ട് നടപടനുസരിച്ച് അവരെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോരുകയും തൻ്റെ വീട്ടിനോട് ചേർന്നുകൊണ്ട് തന്നെ സ്വന്തം ഒരു കൊച്ചു ഭവനം നിർമ്മിക്കുകയും ആ ഭവനത്തിൽ ഭാര്യയും ഭർത്താവും താമസമാക്കുകയും ചെയ്തു. പക്ഷേ ഈ താമസം അധികകാലം നീണ്ടു നിന്നില്ല. 1 മാസം അതല്ലെങ്കിൽ 40 ദിവസം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിച്ച് അപ്പോഴേക്കഥ
അറബികൾക്ക് പ്രത്യേകിച്ച് മക്കാനിവാസികൾക്ക് അവിടെ ജീവിക്കാനുള്ള മാർഗമൊന്നുമില്ലല്ലോ. ജീവിക്കണമെങ്കിൽ അവർക്ക് കച്ചവടത്തിന് പോകണം. അത് ചിലപ്പോൾ യമനിലേക്ക് പോകും, ചിലപ്പോൾ ഷാമിലേക്ക് പോകും, മറ്റു ചിലപ്പോൾ ഹബിഷയിലേക്ക് പോകും, ഇനിയും ചിലപ്പോൾ പേർഷ്യയിലേക്ക് പോകും. നാല് ഭാഗത്തും ഉണ്ട്. അവിടെയൊക്കെ അവർക്ക് വ്യാപാര ഉടമ്പടിയുമുണ്ട്. എല്ലാ വ്യാപാര ഉടമ്പടികളും ഉണ്ടാക്കിയ അബ്ദ് മനാഫിന്റെ മക്കളാണ് താനും. അതിന് നല്ല ചരിത്ര ഒപ്പമാരെ പറ്റി പറയുമ്പോഴേ അത് വിശദീകരിച്ച് പറയുമ്പോഴേ ആ ഭാഗമൊക്കെ കിട്ടും. അബ്ദു മനാഫിന് നാല് മക്കളുണ്ടായിരുന്നു. നാല് പേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എല്ലാവരും ലോകപ്രസിദ്ധരായിരുന്നു. അവരുടെ പ്രസിദ്ധിയുടെയും പ്രാപ്തിയുടെയും തെളിവായിക്കൊണ്ട് മക്കാനിവാസികളുടെ സാമ്പത്തികമായ തുറസ്സിന്റെയും പ്രശസ്തിയുടെയും വാതിലുകൾ തുറന്നുകൊടുത്ത് അന്നത്തെ അവരെ സമീപ പ്രദേശങ്ങളാവുന്ന പ്രമുഖ നാല് രാജ്യങ്ങൾ, കിസ്രായുടെ സാമ്രാജ്യം ആവുന്ന പേർഷ്യയും കൈസറിന്റെ സാമ്രാജ്യമാവുന്ന റോമയും അതിനോടനുബന്ധിച്ചുകൊണ്ട് അവർ അറബികളുടെ അടുത്ത പ്രദേശങ്ങളാവുന്ന ഫലസ്തീൻ തുടങ്ങിയ ഷാം പ്രദേശങ്ങളും അതുപോലെ തന്നെ യമൻ പ്രദേശം, അബിഷ രാജാവിന്റെ എത്യോപ്യ പ്രദേശം തുടങ്ങിയതൊക്കെ കരാറുണ്ടാക്കി ഓരോ പ്രദേശത്തും ഓരോ മക്കൾ പോയിട്ടാണ്. അങ്ങനെയാണ് ഈ ഈലാഫ് ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിത്തായി വസൈഫ് എന്ന അല്ലാഹു തആല പറഞ്ഞത്. ഈ അബ്ദു മനാഫിന്റെ മക്കളിലൂടെ അവർക്ക് വന്നതായ ഈ കച്ചവട ഉടമ്പടിയും അതിലൂടെ സുരക്ഷിതമായ കച്ചവട യാത്രയെയും അനുസ്മരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പ്രത്യേകം പറയുന്നത്. ആട്ടെ, അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം പൂർത്തിയായപ്പോഴേക്ക് കച്ചവട സംഘം ഫലസ്തീൻ ലക്ഷ്യം വെച്ച് പുറപ്പെടുന്നു. അബ്ദുൽ മുത്തലിബിന് അന്ന് യാത്ര പോകാനുള്ള ആരോഗ്യസ്ഥിതിയില്ല, വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ തന്റെ മൂത്ത മകൻ ഹാരിസ് കച്ചവട സംഘത്തിൽ പ്രമുഖനായുണ്ട്. അക്കൂട്ടത്തിൽ തന്റെ ഇളയ മകൻ, കല്യാണം ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, കാര്യമായ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ കാര്യമായ എന്തെങ്കിലും സാമ്പത്തികമായ നിലപാട് വേണമല്ലോ, അതിനുവേണ്ടി തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളെങ്കിലും കച്ചവടത്തിന് ഇപ്പോൾ ഒരു മാസമൊക്കെ മതിയല്ലോ, ഒരു മാസം പോയി കച്ചവടം കഴിഞ്ഞ് വരട്ടെ, എന്നാൽ ഒരു കൊല്ലം അവർക്ക് ജീവിക്കാൻ, സുഭിക്ഷമായി ജീവിക്കാനുള്ള വരുമാനം ലഭിക്കുമല്ലോ എന്ന നിലക്ക് വാപ്പയുടെ സമ്മതപ്രകാരം ജ്യേഷ്ഠനാവുന്ന ഹാരിസും കൂടെയുണ്ട്. അങ്ങനെ മക്കൾക്കാരുടെ കച്ചവട സംഘത്തിന്റെ കൂടെ ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഷാമു ലക്ഷ്യം വെച്ച് കച്ചവടത്തിന് പോയി. അവിടെ നിൽക്കട്ടല്ലേ, ഒന്നായിട്ട് പറഞ്ഞാലേ കേട്ടു തീർക്കണവർക്ക് ഒരു മടുപ്പ് വരും, മടുപ്പ് വരാൻ പാടില്ല. ഇനി ഇൻഷാല്ലാ ചുരുക്കിയ പറയാം, വളരെ ചുരുക്കിയിട്ട്, കച്ചവടത്തിന് പോയ വന്ന അബ്ദുള്ള എന്നവർ വഴിമധ്യേ മരണപ്പെട്ടതും പിന്നീട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവും മുലകുടിയും ആമിന ബീവിയുടെ വഫാത്തും വരെയുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്നായിട്ട് കുറേ അധികം പറഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും ഒരു മടുപ്പ് വരും. അത് ഇൻഷാല്ലാ നാളെ ആ ഭാഗം നമുക്ക് പറയാം. അങ്ങനെ അബ്ദുള്ള എന്നവരുടെ വഫാത്തും ആമിന ബീവിയുടെ വഫാത്തും അവിടെ നിന്ന് തുടർന്ന് അബ്ദുൽ മുത്തലിബിന്റെ വഫാത്തും ഇങ്ങനെ ചുരുക്കി എല്ലാം കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് പോകണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബിനെ മനസ്സിലാക്കി, കുറെയെങ്കിലും മനസ്സിലാക്കി നമ്മുടെ കൽബിൽ അത് ഉൾക്കൊള്ളാനും അവിടത്തോടുള്ള മഹബത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി അവിടത്തോടുള്ള മഹബത്തിലായി ജീവിച്ച് മരിച്ച് ആ ഹബീബിന്റെ ചാരത്തണഞ്ഞു ചെല്ലാനും അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിർക്കയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും അവിടത്തോടൊന്നിച്ച് സ്വർഗത്തിലെത്തിപ്പെടാനും അള്ളാഹു തമ്പുരാൻ നമുക്കൊക്കെ, നമ്മുടെ ഉമ്മവാപ്പമാർ, ഉസ്താദന്മാർ, നമ്മളെ ഭാര്യ മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾക്കൊക്കെ അള്ളാഹു തആല ഹബീബിന്റെ വറക്കത്തുകൊണ്ട് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഇന്ന് ഇവിടെ നിർത്തുന്നു. നാളെ ഇൻഷാല്ലാ ഉമ്മ വാപ്പമാരുടെ മരണം വരെയുള്ളതും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലവും അത് പ്രത്യേകം പഠിക്കേണ്ടതാണ്. സാധാരണ എപ്പോഴും നമ്മൾ പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് ശേഷമുള്ളതാണ്. അത് മാത്രമല്ല ചരിത്രം, മറിച്ച് ശരിക്കു വേണ്ടത് ഇസ്മാഇൽ നബി അലൈഹി സ്വലാം മുതൽക്ക് ഇങ്ങോട്ട് തന്നെ പഠിച്ചു വരണം. എല്ലാ ഓരോ ഉപ്പാപ്പമാരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ സൗകര്യം, സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റൊരു സമയത്ത് ഉപ്പാപ്പമാരെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കാം. ഇപ്പൊ അതിനേക്കാൾ പ്രധാനം അവിടുത്തെ കുടുംബം, വീട്, ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അവരെ പറ്റിയിട്ട്, ആ ഉമ്മഹത്തുൽ മുഅ്മിനീങ്ങളെ പറ്റിയിട്ടും മരുമക്കളെ പറ്റിയിട്ടും മക്കളെ പറ്റിയിട്ടും പേരമക്കളെ പറ്റിയിട്ടുള്ള ഒരു പഠനമാണ് ഇൻഷാല്ലാ. അല്ലാഹു തആല ആ ഹബീബിനെ സ്നേഹിക്കാനും അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കാനും, അവരാണ് നമ്മുടെ പിടികയർ. ഹബീബും ഹബീബിലേക്ക് അടുപ്പിക്കുന്നത് അവിടുത്തെ
അഹ്ലു ബൈത്തുമാണ്. അവരോടൊക്കെയുള്ള മഹബത്തും ബന്ധവും നിലനിർത്തി അവരുടെയൊക്കെ വറക്കത്തുകൊണ്ട് നമ്മൾക്കൊന്നും ഒന്നുമില്ല, നമ്മളൊക്കെ വെറും വട്ടപൂജ്യങ്ങളാണ്, നമ്മുടെ കയ്യിലൊന്നും ഒന്നുമില്ല, ഒന്നും അവകാശപ്പെടാനില്ല. അവരൊക്കെ വലിയവരാണ്, ഹബീബിനോട് ബന്ധമുള്ളവരൊക്കെ വലിയവരാണ്. ആ ബന്ധം ഉള്ളവരുടെ വറക്കത്തുകൊണ്ടും ആ ഹബീബിനോടുള്ള മഹബത്ത് ഇല്ല നമുക്ക്, എന്നാലും അള്ളാഹു തആല ഉണ്ടാക്കി തരട്ടെ. അത് ഉണ്ടാക്കി തന്നിട്ട് അതിൻ്റെ വറക്കത്തുകൊണ്ടും അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തിട്ട് അവരോടൊന്നിച്ച് സ്വർഗ്ഗലോകത്ത് എത്തിപ്പെടാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് മൈക്ക് വിടുന്നു. എന്തെങ്കിലും കുറച്ച് സമയം എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക, വേണമെങ്കിൽ മൈക്കിൽ വരുന്നവരുണ്ടെങ്കിൽ വന്നോട്ടെ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആഗോളതലത്തിൽ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ കാരണക്കാരനായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾ എന്നല്ല ലോകത്തുള്ള ബുദ്ധിജീവികളും എല്ലാവരും റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് അവിടുത്തെ മദ്ഹുകൾ അവിടുത്തെ പ്രശംസകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിരലെണ്ണാവുന്ന ചില ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഒരു പ്രചരണം നോട്ടീസുകൾ ഈയിടെയായി പല ഭാഗത്തും കാണാൻ കഴിയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇടമുറുകെ പറഞ്ഞതുപോലെ സ്ത്രീലമ്പടനാണെന്നും ഭാര്യമാർ ഒരുപാട് കല്യാണം കഴിച്ച ആളാണെന്നും ഒക്കെ പറഞ്ഞ് ചില അഭ്യസ്ത വിദ്യരായ മുസ്ലിങ്ങളിടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണത നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദ് അതുകൂടി ഒന്ന് വിശദീകരിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ മഹത്വത്തെക്കുറിച്ച് വിവാഹം കഴിച്ച കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് പ്രത്യേകിച്ച് വിശദീകരിച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അത് നമ്മളെ ചർച്ചാ വിഷയമാണ്, ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. അതാണ് ഇപ്പൊ കുട്ടിയേറ്റില്ലല്ലോ, ഗർഭത്തിലല്ലേ. ഇപ്പോൾ നമ്മൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭത്തിലാണ്. ഉപ്പ 40-ാം ദിവസം അല്ലെങ്കിൽ 30-ാം ദിവസം, കല്യാണം കഴിഞ്ഞിട്ടുള്ള 30-ാം ദിവസം യാത്ര, കച്ചവട യാത്ര ഉറപ്പിടുക, അവിടെ എത്തിയിട്ടുള്ളൂ. ആ കച്ചവടം കഴിഞ്ഞ് അവരുടെ മരണവും കഴിഞ്ഞ് ജനിച്ച് വളർന്ന് അത് വേഗം വളരും. കാരണം എന്താ വെച്ചാൽ സമയം കുറവുള്ളതുകൊണ്ട് വിശദീകരണം പരമാവധി കുറച്ച് വരും. എന്നിട്ട് കുടുംബജീവിതം മുതൽക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് പശ്ചാത്തലത്തിലായിരുന്നു, എന്തൊക്കെ സാഹചര്യത്തിലായിരുന്നു, ആരെയൊക്കെ എപ്പോഴൊക്കെ കല്യാണം കഴിച്ചു, അത് എന്തിനായിരുന്നു എന്ന് കൃത്യമായി ഇൻഷാല്ലാ ആ ഭാഗം തന്നെയാണ് ഇന്ന് ഇതിൻ്റെ ഉള്ളിലെ ചർച്ചൻ്റെ പ്രധാന ഉദ്ദേശം. അത് ഇൻഷാല്ലാ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്താൽ ദിവസങ്ങൾക്കുള്ളിൽ വരും. നമ്മൾ 12 വരെ ഈ ചർച്ച ആ നബി കുടുംബത്തെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് നമ്മൾ ആഗ്രഹം തന്നെ. അപ്പോൾ അത് ആ ഭാഗം ഇൻഷാല്ലാ വരും. അവിടെ നമുക്കത് കാര്യകാരണ സഹിതം തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാത്തത് കൊണ്ടാണ് സാധാരണക്കാരുടെ ഇടയിൽ ചുരുക്കം ചില ആളുകൾ മതപരമായ വിദ്യാഭ്യാസം കുറവ്, അതുപോലെ തന്നെ കൂടുതൽ വിവരമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു പഠിക്കാനും തയ്യാറില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ വിവരമില്ലാത്ത ശത്രുക്കളായ ചില ആളുകൾ ഉണ്ടാക്കിയിടുന്ന ചില തെറ്റിദ്ധാരണകളിൽ സംശയാലുക്കളാകുന്നത്. അങ്ങനത്തെവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ ഇൻഷാല്ലാ നമുക്ക് ആ ഭാഗം വരും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരാരൊക്കെയായിരുന്നു, എപ്പോഴൊക്കെയാണ് അത് വിവാഹം കഴിച്ചത്, അതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായി ഇൻഷാല്ലാ വരും. അവിടെ നിന്ന് നിർത്താതെ മക്കള്, ആ മക്കളെ കെട്ടിച്ചത്, അവർക്കുണ്ടായ മക്കള്, അവരിൽ ജനിച്ച പേരമക്കള്, ഇത്രയും വരെ ചുരുങ്ങിയ തോതിൽ പറഞ്ഞു വരലാണ് ഉദ്ദേശം. ഇൻഷാല്ലാ ആ ചർച്ചയിൽ വരും, അവിടെ നമുക്കത് ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാലൈക്കും അസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വന്ദ്യരായ മാതാപിതാക്കൾ ലോകത്ത് ഏറ്റവും വലിയ ഷറഫുള്ള മാതാപിതാക്കളാണ്. അക്കാര്യത്തിൽ ആർക്കും നമ്മൾ മുഅ്മിനീങ്ങൾ ആർക്കും ഒരു സംശയമില്ല. കാരണം റസൂലുള്ളാഹി തങ്ങൾക്ക് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയ അബ്ദുള്ള റളിയല്ലാഹുഅൻഹു, അതുപോലെ തന്നെ ആമിന ബീവി പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ, ഗർഭം ചുമക്കാൻ ഭാഗ്യം കിട്ടിയ ആമിന ബീവിയും, അവര് ഇസ്ലാമിന്റെ ഇസ്ലാം ഫത്രത്തിന്റെ കാലഘട്ടമായിരുന്നു, ഇസ്ലാം ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ അവര് എങ്ങനെയാണ് പിന്നെ മുസ്ലിം ആയതോ, ഏത് നിലയിലാണ് അവരുടെ ഇസ്ലാമിക അവസ്ഥ, അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചെന്നായി. അസ്സലാമു അലൈക്കും. പറഞ്ഞോന്നറിയില്ല, ഒന്നും കൂടി പറഞ്ഞു.
ആ ഉസ്താദിന് മൈക്ക് കിട്ടായാണോ എന്താ അറിയില്ല, ഏതായാലും ഉസ്താദ് ഒന്ന് റീസൈൻ ചെയ്തോളൂ. അതല്ല, ഞാൻ ഉസ്താദ് മൈക്കിൽ വന്നാൽ ഞാൻ വിടാം. അസ്സലാമു അലൈക്കും. മൈക്ക് കിട്ടിയല്ലോ, ഇടയ്ക്ക് പോയതായിരിക്കും, ഇടയ്ക്ക് നഷ്ടപ്പെട്ടതായിരിക്കും, അത് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. മൈക്ക് ഇടയ്ക്ക് ഇന്നലത്തേക്ക് തന്നെ കുറച്ച്, പക്ഷെ ഇന്നലത്തേക്കല്ല, നില പറ്റാതായി, രണ്ടാമത് ഓഫാക്കി തുറക്കേണ്ടി വന്നു, ഇന്ന് രണ്ടാമത് കിട്ടിയാണ്. ഏതായാലും ഓക്കെ, സാറില്ല. ഈ ലോകത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറ് 24 കൊല്ലം സ്വന്തം മുതുകിൽ വഹിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തആല കൊടുത്തൊരു മനുഷ്യൻ, അത് തന്നിൽ ഏൽപ്പിച്ച് താൻ ചുമന്നു നടന്ന ആ മഹത്തായ നൂറ് അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ മനുഷ്യരോ ജിന്നുകളോ മറ്റ് ജീവജാലങ്ങളോ പെട്ട ഒരാൾക്കും കൊടുക്കാതെ അതിന് അള്ളാഹു തആല തെരഞ്ഞെടുത്ത മഹതിയായിരിക്കുന്ന ബീവി അമിന റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആ മഹാൻ, അതിനും മുന്തിയ ഒരു പിതാവ് ഇനി ഇല്ല ലോകത്ത്. അമ്പിയ മുർസലീങ്ങളെ പറ്റിയല്ല പറയുന്നത്, അല്ലാത്ത കൂട്ടത്തിൽ. അതേ രീതിയിൽ തന്നെ അള്ളാഹുവിന്റെ അർശിനേക്കാളും സ്വർഗത്തെക്കാളും ഈ ഭൂമിയിലുള്ള കഅബ ഷെരീഫിനേക്കാളും ഏറ്റവും ഷറഫാക്കപ്പെട്ടത് ഹബീബായ മുത്തു മുസ്തഫ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബർ ഷെരീഫാണ്. ഇത് മുസ്ലിം ഉമ്മത്തിന് തർക്കമില്ലാത്ത വിഷയം. എന്താ കാരണം? ആ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ശരീരം ഏറ്റുവാങ്ങി അത് അവിടെ മെത്തയൊരുക്കിയിട്ടുണ്ട്. ആ ഭാഗ്യം ആ മണ്ണിനാ കിട്ടിയത്. ആകാശത്തെക്കാളും ഏറ്റവും ബഹുമാനപ്പെട്ടത് ഭൂമിയാണ്, അല്ല ഭൂമിയെക്കാളും ബഹുമാനം ആകാശമാണ് എന്നൊരു തർക്കമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. ഈ തർക്കത്തിൽ ആകാശം അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ ഇബാദത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറഞ്ഞപ്പോ ഭൂമിയാണ് ആകാശത്തെക്കാളും ഉത്തമം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന് തെളിവായി ഉദ്ധരിച്ചത് അമ്പിയാക്കളെല്ലാം ജനിച്ചതും അവരൊക്കെ മരണപ്പെട്ട് കിടക്കുന്നതും ഈ ഭൂമിയിലാണ്. അമ്പിയാക്കൾ മലായിക്കത്തിനേക്കാളും ഉയർന്നവരാണ്. എന്നാൽ മലക്കുകളുടെയും അമ്പിയാക്കന്മാരുടെയും അള്ളാഹുവിന്റെ സകല സത്തികളുടെയും സയ്യിദായ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരം വിശ്രമിക്കുന്നത് ഈ ഭൂമിയിലാണ് എന്നത് മാത്രം മതി. ഭൂമിയാണ് മറ്റ് സ്വർഗത്തിനെക്കാട്ടിലും ആ നിലക്ക്, ആ സ്ഥലം ഭൂമി ഒന്നായിട്ട് എന്നുള്ളതല്ല, ആ സ്ഥലം അറശിനേക്കാളും ഷറഫാക്കപ്പെട്ടതാണെന്ന് പറയാം. ഷറഫാക്കപ്പെട്ട ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറിടത്തിന് ഈ ബഹുമാനം കിട്ടിയെങ്കിൽ സ്വന്തം ഭർത്താവിൽ നിന്നും സ്വീകരിച്ച ആ നൂറ് സ്വന്തം വയറ്റിൽ 9 മാസം പോറ്റി വളർത്തി സ്വന്തം രക്തം സംഭാവന ചെയ്ത് ആ രക്തത്തിന്റെ ഭാഗമായി വളർന്ന ഹബീബ്, ആ ഹബീബിനെ നൊന്ത് വെറ്റ് മൊലയൂട്ടി വളർത്തി 6 വയസ്സുവരെ പോറ്റാൻ ഒരു സ്ത്രീക്ക് അള്ളാഹു തആല ഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് അള്ളാഹു പഠിച്ച സൃഷ്ടികളിൽപ്പെട്ട സ്ത്രീകളിൽ ഏറ്റവും ബഹുമതി ആ ഉമ്മക്ക് തന്നെയാണ്. ഇപ്പൊ ഇവിടെ അടുത്ത കാലത്ത് ഡോക്ടറേറ്റിന് എഴുതിയ ഒരു പുസ്തകമുണ്ട് എന്റെ കയ്യിൽ, ലോക പ്രശസ്ത വനിതകൾ എന്ന പേരിൽ. അത് 100 പ്രധാന വനിതകളെയാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അതിൽ 1-ാം നമ്പറായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ബിവി ആമിന റളിയല്ലാഹു തആല അൻഹയെ. അതിൽ ഖദീജത്തുൽ കുബ്ര ഉണ്ട്, ഫാത്തിമത്തുസ് സഹ്ര ഉണ്ട്, ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയ ആസിയ റളിയല്ലാഹു തആല അൻഹ, മറിയം ബിവി റളിയല്ലാഹു തആല അൻഹ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പറയുന്നതിന് മുമ്പ് 1-ാം നമ്പറായിട്ട് സ്ത്രീ വർഗത്തിൽ 1-ാം നമ്പറായിട്ട് എണ്ണിയത് ആമിന ബിവി റളിയല്ലാഹു തആല അൻഹ. അദ്ദേഹം അതിന് പറയുന്ന ന്യായം അതാണ്. ഈ ലോകത്ത് ലോകത്തിന്റെ അല്ല അള്ളാഹുവിന്റെ പടപ്പുകളുടെ സയ്യിദായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം വയറ്റിൽ 9 മാസം പോറ്റാനും നൊന്ത് വെറ്റ് 6 വയസ്സുവരെ പോറ്റി വളർത്താനും ഒരു പെണ്ണിന് അള്ളാഹു തആല ഭാഗ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട ആമിന ബിവി റളിയല്ലാഹു തആല അൻഹാക്കാം. അപ്പൊ അവര് വലിയ മഹാന്മാരാണ് എന്ന കാര്യത്തിൽ ഈമാനുള്ള മോമിനുകൾക്ക് ആർക്കും തർക്കമില്ല. ഓട്ടെ, എന്നാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ശേഷം അറബികൾക്ക് മക്കയിലും പരിസരത്തുമായി മറ്റ് അമ്പിയ മുസ്ലിങ്ങൾ ആരും വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞത് ആ ഫത്രത്തിന്റെ സമാനിലാണ്. ഫത്രത്തിന്റെ സമാൻ, ഫത്രത്തിനെ പറ്റിയിട്ട് ഖുർആൻ തന്നെ പറയുന്നു, അലാ ഫത്രത്തി മിനർ റസൂലി യാ അഹ്ലൽ കിതാബി ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനുക്കും അലാ ഫത്രത്തി മിനർ റസൂലി.
കിതാബികളെ, നിങ്ങൾക്ക് ഇതാ ഫത്രത്തിന്റെ സമാനിൽ നബി വന്നിരിക്കുന്നു. ഇനി നാളെ പരലോകത്ത് സന്തോഷ വാർത്തറിയിക്കാനും താക്കീത് ചെയ്യാനും പ്രവാചകന്മാർ വന്നില്ല എന്ന് പറയരുത്. നിങ്ങൾക്ക് ഇതാ സന്തോഷ വാർത്തറിയിക്കാനും താക്കീത് ചെയ്യാനുമായി എന്റെ റസൂൽ വന്നിരിക്കുന്നു എന്ന് അഹ്ലി കിതാബുകൾ കാരണം 500 കൊല്ലമായിട്ടുള്ളൂ ഈസാ നബി അലൈഹിസ്സലം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ട്. അതേസമയത്ത് 2000-ൽ അധികം കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഇസ്മാ നബി അലൈഹിസ്സലാം ഫാത്തായിട്ട്. അതിന്റെ ശേഷം ഒരു നബിയും വന്നിട്ടില്ല. ഫത്രത്താണ്. യാസീനിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സൂറത്ത് സജ്ദയിൽ പറഞ്ഞിട്ടുണ്ട്. പലവരും അള്ളാഹുത്തിൽ ആവർത്തിച്ച് പറഞ്ഞതാ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് തൊട്ടു മുമ്പുള്ള കാലം ഫത്രത്തിന്റെ സമാനായിരുന്നു. അവരുടെ പിതാക്കന്മാർക്കൊന്നും ഇങ്ങനെ അമ്പിയാ മക്കളിൽ നിന്നിട്ടുള്ള സന്ദേശം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ദീനിനെ പറ്റി അവർക്ക് അറിയാത്തവരാണ്. ഇങ്ങനെയുള്ള ഫത്രത്തിന്റെ ആളുകളെ പറ്റി ഖുർആൻ തന്നെ പറയുന്നു, വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഖുർആൻ വമാ കുന്ന മുഅദ്ദിബീന, തീർച്ചയായും നമ്മൾ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെ അയച്ചുകൊണ്ട് ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്ത് അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷമല്ലാതെ ഒരു ജനതയും ഞാൻ നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പോൾ നബി വരാത്ത ഫത്രത്തിന്റെ സമാനിലാണ് അവർ കഴിഞ്ഞുപോയത് എന്നും, അതോടുകൂടി നബി വന്ന് സന്ദേശം കൊടുത്ത വിവരം കിട്ടിയിട്ടല്ലാതെ ഒരാളെയും ശിക്ഷിക്കുകയില്ലെന്നും ഖുർആൻ പറയുമ്പോൾ അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് മനസ്സിലാക്കണം. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ അഖീദ, ആ അഖീദ പ്രകാരം നബിയുടെ കാലഘട്ടം കഴിഞ്ഞുള്ള ഫത്രത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവര് മുഴുവനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ് എന്നതാണ്. അതേസമയത്ത് ബുദ്ധി കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം എന്ന് പറയുന്ന പുത്തനാശയക്കാരാവുന്ന മുഅ്തസില വർഗമാണ് പറയുന്നത്, അതില്ല, നബി വന്നോളുന്നില്ല, അള്ളാഹു ആരുവനാണെന്നും അവന് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ എന്നിങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങളൊക്കെ ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് മുഷ്രിക്കായി കാഫറായി ജീവിച്ചാൽ എന്തായാലും നരകത്തിൽ പോകേണ്ടി വരുമെന്ന്. പക്ഷെ അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് പറയുന്നത് എല്ലാം അള്ളാഹു അവന്റെ അമ്പിയാ മുർസലുകൾ മുഖേന എത്തിച്ചു തരുന്നതാണ്. ആ സന്ദേശം കിട്ടാത്തടത്തോളം ഫത്രത്താണ്. ഫത്രത്തിന്റെ സമാനിൽ ഒരാളെയും ശിക്ഷിക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞതാ, പിന്നെ നമ്മളതിന് ന്യായം പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഫത്രത്തിന്റെ അഹ്ലുകാരായതുകൊണ്ട് ഒരിക്കലും അവരെ ശിക്ഷിക്കപ്പെടുകയില്ല, അവര് നരകാവകാശികളല്ല. കാരണം ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. അതിന്റെയും പുറമെ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പോലും ഷിർക്ക് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇൻഷാല്ലാ നാളെ വരുന്നുണ്ട്, അവർ മരിക്കുന്ന സമയത്ത് സ്വന്തം പൊന്നുമോനെ അടുത്തിരുത്തിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടിൽ അവർ പറയുന്നുണ്ട്, മോനെ, നമ്മളെ പടച്ചു പോറ്റുന്ന ഒരുവനായ അള്ളാഹു അവന് മാത്രമേ ആരാധിക്കാവൂ. ഇബ്രാഹിമിൻ അലൈഹിസ്സലാമിന്റെ മാർഗക്കാരാണ് നമ്മള്, ആ പിന്തുടർച്ചക്കാരാണ്, ആ വഴിയാണ് നമ്മൾക്ക് ജീവിക്കേണ്ടത്. അല്ലാത്ത ഭിമാരാധനയുടെ മാർഗം വർജിക്കണം. മരിക്കാൻ കിടക്കുന്ന മരണശയ്യയിൽ കേവലം 6 വയസ്സ് മാത്രമുള്ള പിഞ്ചു പൈതലിന്റെ മുഖത്ത് നോക്കി പാട്ടുപാടി വസീയത്ത് ചെയ്ത്, തൗഹീദിന് വസീയത്ത് ചെയ്ത് പിരിഞ്ഞുപോയ ബഹുമാനപ്പെട്ട ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ. ഇൻഷാല്ലാ ഭാഗം നാളെ വരും. ഞാൻ ആ കവിതയും അത് ഉദ്ധരിച്ച റിപ്പോർട്ടറും അതിനെപ്പറ്റി ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതെല്ലാം ഇൻഷാല്ലാ ഭാഗം നാളെ വരും. അവരെ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് രക്ഷപ്പെടുക? ഇനി ഒരു കാര്യം പറയാം, എല്ലാവർക്കും തർക്കമില്ലാത്ത ഇമാം ബുഖാരി വരെ ഉൾപ്പെട്ട റിപ്പോർട്ട് ചെയ്ത വലിയ ഒരു ഹദീസ് ഉണ്ട്. എന്താണറിയോ, നരകത്തിലെ ഏറ്റവും ചുരുങ്ങിയ അദാബ് അനുഭവിക്കുന്നത് ബഹുമാനപ്പെട്ട അബൂത്വാലിബാണ്. അബൂത്വാലിബിന് തങ്ങളുടെ മൂത്താപ്പ, അദ്ദേഹത്തിനുള്ളത് എന്താ, ശരീരത്തിലെവിടെയും നരകത്തിന്റെ തീ സ്പർശിക്കൂല, എന്നാൽ കാലിനടിയിൽ ചെരുപ്പ് പോലെ കാൽപാദത്തിനടിയിൽ മാത്രമാണ് മഹാനായ അബൂത്വാലിബിന് നരകാഗ്നി സ്പർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തല ചോറ് തളച്ചിങ്ങനെ മൂക്കിലൂടെ ഈ വായിലൂടെയും തലച്ചോറ് തളച്ചിട്ട് ഉരുകി ഒരിക്കും ആ കാലിന്റെ അടിയിലുള്ള ചെരുപ്പ്. ഇതാണ് നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടിക്കാലം മുതൽ പോറ്റി വളർത്തി 51 വയസ്സ് കഴിയുന്നത് വരെ സ്വന്തം മക്കളെക്കാളും നോക്കി വളർത്തി മരിക്കാൻ വരെ തയ്യാറായെങ്കിലും അശ്വതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്വതു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയാൻ വേണ്ടി
മരിക്കാൻ കിടക്കുന്ന മരണശയ്യയിൽ കാലു പിടിച്ചു പറഞ്ഞു, മൂത്താപ്പ അങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന ഒരൊറ്റ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ, വഹാജു ബിഹാലക ഇൻദ റബ്ബി, അത് വെച്ചിട്ട് റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഞാൻ ഷഫാഅത്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മോനെ എനിക്കറിയാതൊക്കെ വേണ്ടതാണ്. പക്ഷെ ഈ മരിക്കാൻ കാലത്ത് ഇനിയിപ്പൊ അത് പറഞ്ഞാൽ ആൾക്കാർ പറയും മരണത്തെ പേടിച്ചിട്ടാണെന്ന്. അങ്ങനെ ഒരു പറയുന്നില്ലെങ്കിൽ എന്റെ മോന്റെ ഇഷ്ടം പോലെ ഞാനത് പറഞ്ഞു തരുമായിരുന്നു പറഞ്ഞു. അങ്ങനെ പോലും സാഹതീരമില്ലാതെ മരിച്ച മനുഷ്യനാണ് അബൂ ത്വാലിബ്. എന്നിട്ട് അദ്ദേഹത്തിന് കാലിന്റെ അടിയിൽ മാത്രമേ നരകത്തിച്ചിട്ടുള്ളൂ, കാലിന്റെ അടിയിൽ മാത്രം. ഇതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ധരിച്ചിട്ട് 2 മാസം പൂർത്തിയാകുന്ന സമയത്ത് മരണപ്പെട്ടു പോയ ആ ഉപ്പ എന്തിന്റെ പേരിൽ? ഇതിനേക്കാളും കൗട്ടപ്പെട്ട ശിക്ഷ വേണമല്ലോ. പിന്നെ അയിൽ ഈ പറഞ്ഞ അബൂ ത്വാലിബിന്റെ ശിക്ഷയേക്കാൾ കുറഞ്ഞൊരു ശിക്ഷ ലോകത്ത് നരകത്തിലില്ലാന്ന്. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ഷഹാദ കരിമ ചെല്ലാൻ വിസമ്മതിച്ച അദ്ദേഹത്തിന് ഇത്ര ലഘുവായ ശിക്ഷയെ കിട്ടുന്നുള്ളൂ എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മോനെ ഒരു നോക്ക് മുഖം നോക്ക് കാണാൻ പോലും ഭാഗ്യം കിട്ടാതെ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ ആ വാപ്പയും, 6-ാമത്തെ തന്റെ പ്രിയപ്പെട്ട മകനെ 6 വയസ്സാവുന്ന സമയത്ത് മരണശയ്യയിൽ വെച്ചിട്ട് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാവൂ മോനെ, നമ്മൾ ഇബ്രാഹിം നബിന്റെ മില്ലത്തുകാരാണ്, അതല്ലാതെ ബിംബാരാധനയിലേക്ക് പോകരുത് എന്ന് വസിയത്ത് ചെയ്ത് ഈ ലോകത്തുനിന്ന് മരിച്ചുപോയ ആമിന ബീവിയും ഇതിനെക്കാട്ടിലും മേലെയാണെന്ന് പറഞ്ഞാൽ മോന്റെ തലച്ചോറ് ഏത് ആലയെ കൊണ്ടേറ്റ് വേണം വെച്ചിട്ടാള്? ഒരുപാട് തെളിവുകളുണ്ട്. പിന്നെ ചില ഹദീസുകളിൽ കാണാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവിന് വേണ്ടി അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ജീവിപ്പിക്കുകയും എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് നിന്ന് നേരിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി വീണ്ടും അള്ളാഹു തആല അവരെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു എന്നൊക്കെ. അത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ അതിന് പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവിന് വേണ്ടി അവർക്കൊരു പദവി, സഹാബി എന്ന പദവി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സ്വർഗത്ത് കിടക്കാൻ വേണ്ടിയിട്ടും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും അല്ല. കാരണം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ തന്നെ ഫത്വറത്തിന്റെ അഹ്ലുകാർക്ക് നരക ശിക്ഷയില്ല എന്ന, ഫത്വറത്തിന്റെ അഹ്ലുകാരാണ് അവര് എന്നുള്ള ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി അവിടെ ഹദീസിലുണ്ട് ഇവിടെ ഹദീസിലുണ്ട് എന്നൊന്നും പറഞ്ഞു വരണ്ട. ഖുർആൻ വ്യക്തമായി പറഞ്ഞതിന് ഹദീസ് ഉണ്ടെങ്കിൽ ഹദീസ് വലിച്ചെറിഞ്ഞാൽ അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചോളി. അതാ ഓക്കെ. മൈക്കുറിച്ചോളം എന്താ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അവര് ഫത്രത്തിന്റെ അഹ്ലുകാരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാന. ഖുർആന്റെ നസ്സാണ് ഫത്രത്തിന്റെ അഹ്ലുകാരാണെന്ന് നസ്സു കൊണ്ട് സ്ഥിരപ്പെട്ടാൽ ഖുർആൻ തന്നെ വേറെ വ്യക്തമായി പറഞ്ഞതാണ്, ഫത്രത്തിന്റെ അഹ്ലുകാരെ ഒരിക്കലും അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല എന്ന്. അപ്പൊ പിന്നെ അതിനെതിരിൽ ഏതെങ്കിലും ഹദീസ് കണ്ടാൽ ആ ഹദീസിനെ വ്യാഖ്യാനിക്കേണ്ടതാണ് ഖുർആന്റെ ആശയത്തിനനുസരിച്ച്. അതാ പറഞ്ഞതിന്റെ ചുരുക്കം. ഓക്കെ, അടുത്ത ആൾ വന്നോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മറ്റേ അദ്ദേഹം എടുക്കാത്തതുകൊണ്ട്, പ്രദേശി എടുക്കാത്തതുകൊണ്ടാണ് ഉസ്താദ് മൈക്കെടുത്തത്. പിന്നെ 2 ആയത്തിനെ സംബന്ധിച്ചായിരുന്നു. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഭാര്യമാരെ സംബന്ധിച്ച് മുഅ്മിനീങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് പറയാണ്. അതേസമയത്ത് മറ്റൊരായത്തിൽ ശബ്ദം കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? അതെ, മറ്റൊരായത്തിൽ മാഖാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയീന വകാനല്ലാഹു ബികുല്ലി ശൈഇൻ അലീമ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ബാപ്പ എന്ന് വിളിക്കാൻ നിങ്ങൾ ആരെയും ബാപ്പ അല്ല എന്നും, സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഭാര്യമാരെ സംബന്ധിച്ച് ഉമ്മ എന്ന് വിളിക്കാൻ അതിന് പ്രത്യേകം എന്തെങ്കിലും കാരണം പണ്ഡിതന്മാരും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഒരു സംശയം. ഒന്നും കൂടി ഉണ്ട്, ഇൻഷാ അള്ളാ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ചോദിക്കാം. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ സംബന്ധിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറയാൻ കാരണം, മാതാവിനെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതും ഏറെ കൂടുതൽ ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതും അനുസരിക്കേണ്ടതും ഉമ്മയോടാണല്ലോ. അപ്പോ ലോകത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ആദരണീയരായ പത്നിമാരെയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് ബഹുമാനത്തിന്റെ, ആദരവിന്റെ, സ്നേഹത്തിന്റെ ഉമ്മയാണ്. അതേസമയത്ത് ഉമ്മാനെ കാണാൻ പാടുള്ളതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ കാണാൻ പാടില്ല, ഉമ്മയെ തൊടാൻ പാടുള്ളതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ തൊടാൻ പാടില്ല. അപ്പൊ തൊടുക, കാണുക തുടങ്ങിയ കാര്യങ്ങളിലൊന്നുമല്ല ഇപ്പറഞ്ഞതിന്റെ ഉദ്ദേശം. ബഹുമാനത്തിലും ആദരവിലും സ്നേഹത്തിലും അനുസരണത്തിലും, അതില് ഉമ്മമാരെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ തൊട്ടടുത്ത സ്ഥാനമാണ് എന്നാ പറഞ്ഞതിനർത്ഥം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ ബിറിജാലിക്കും വലാക്കിർ റസൂലല്ലാഹി വഖാതമ നബിയീൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശരിക്കുള്ള വാപ്പ, ജനൈതാവ് എന്നുള്ള അർത്ഥത്തിലുള്ള വാപ്പയല്ല എന്ന് മാത്രം അല്ല, മറ്റൊരർത്ഥവും കൂടി അതിനുണ്ട്. അതൊരു നീണ്ട വിഷയമാണ്. അതായത് നസറാക്കൾ നമ്മളുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ അവര് പറയുന്നത് ദൈവപുത്രനാണ്, ദൈവം യഥാർത്ഥത്തിൽ പിതാവാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഭർത്താവിൽ ഭാര്യയില്ലല്ലോ, ദൈവത്തിന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏർപ്പാടില്ലല്ലോ, ദൈവത്തിന് സ്വന്തം രക്തത്തിന് മക്കൾ ജനിക്കാൻ തരണ സാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയും നിങ്ങളാ വിചാരിച്ചേക്കല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പുത്രനായി ദത്തെടുത്ത ആളാണ്, ദത്തപുത്രനാണ്. അപ്പൊ അള്ളാഹുവിന് ജനിച്ചു എന്നുള്ള അർത്ഥത്തിനല്ല, അള്ളാഹു ദത്തെടുത്ത പുത്രനാണ്, അങ്ങനെ ദത്തപുത്രനാണ് എന്ന് പറഞ്ഞപ്പം ഇസ്ലാം ആ മൊരടനെയാണ് മുറിച്ചു കളഞ്ഞു. ഒരു മനുഷ്യന് ഒരു അവന്റെ ഉള്ളിൽ രണ്ട് ഹൃദയം ഇല്ലാത്തതുപോലെ ഒരു കുട്ടിക്ക് രണ്ട് വാപ്പ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉദഹും വ്യാപാഹിയും ദത്തെടുക്കുക എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ തെറ്റാണ്. അടിവേരർത്ത് കൊണ്ട് ദത്തെടുക്കാൻ തന്നെ പാടില്ല. ദത്തെടുക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താ പറയുന്നത്, ഒരാൾക്ക് രണ്ട് വാപ്പ ഉണ്ടാവില്ലാണ്. അപ്പൊ ഇയാളെ ദത്തെടുത്തവനെ വാപ്പ എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ ഇവനെ യഥാർത്ഥ ജനൈതാവുന്ന പിതാവിനെ എന്ത് വിളിക്കും? അതുകൊണ്ട് ജനൈതാവിനെ പറ്റിയിട്ട് മാത്രമേ പിതാവ് എന്ന് പറയാവൂ, ദത്തെടുത്തവനെ പറ്റി പിതാവ് എന്ന് പറഞ്ഞുകൂടാ എന്നിങ്ങനെ പറഞ്ഞ് വന്ന കൂട്ടത്തിൽ സയ്ദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദത്തെടുക്കൽ സമ്പ്രദായം നിരോധിക്കുന്നതിന് മുമ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദത്തെടുത്തിരുന്നു. അത് ഇൻഷാ നമ്മൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചുള്ള ചർച്ച നമ്മൾ വരും, ആ വരുന്ന ഭാഗത്ത് ആ ചർച്ച വരും. അങ്ങനെ ദത്തപുത്രനായി എടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ദത്ത് നിയമം എടുത്തു കളഞ്ഞപ്പം അല്ലാഹു തആല നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തു. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയെ സൈദിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൈദാണെങ്കിൽ നേരത്തെ ദത്തപുത്രനാണ് എന്നുള്ള പേരുണ്ട്. എന്നിട്ട് അദ്ദേഹവും അവരെ തലാഖ് ചൊല്ലുന്നു. സൈനബ് ബിവി ഈ തലാഖ് ചൊല്ലിയ സൈനബ ബിവിയെ കല്യാണം കഴിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുന്നു. അപ്പൊ നബി തങ്ങൾക്ക് അത് വലിയ വേഷമായി. കാരണം ആളുകൾ എന്ത് പറയും, ഇന്നുവരെ സൈദുബിൻ മുഹമ്മദ് എന്നാ പറഞ്ഞു, സൈദുബിൻ ഹാരിസത്തെ സൈദുബിൻ മുഹമ്മദ്, മുഹമ്മദിന്റെ മകൻ സൈദ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വന്തം മകൻ കെട്ടി തീർത്ത പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് സ്വന്തം മോളെ കെട്ടുന്നതിന് തുല്യമാണ്. ഇത് ആൾക്കാർ പറയുമല്ലോ, അള്ളാഹ് കൽപ്പിച്ചതാണെങ്കിൽ പോലും സംഗതി ചെയ്യേണ്ടതാണെങ്കിൽ പോലും ജനങ്ങൾ പറയുമല്ലോ, ഒരു നാണക്കേടല്ലേ എന്നൊരു പ്രയാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യം പാടെ അറുത്തു കളയാൻ വേണ്ടി അള്ളാഹു തആല പറഞ്ഞു, മാ കാന മുഹമ്മദ് അബാ അഹദിൻ മിരിജാലിക്കും, നിങ്ങളിൽപ്പെട്ട ഒരൊറ്റ പുരുഷന്റെയും വാപ്പയായിട്ട് മുഹമ്മദ് ആയിട്ടേ ഇല്ല. അപ്പൊ ആൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ, ഈ കുട്ടികളല്ലാതെ ആണായിട്ടില്ല. പുരുഷൻ റജുലി എന്ന് പറയണമെങ്കിൽ പ്രായപൂർത്തി എത്തണമെന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ആരും രണ്ട് വയസ്സിലധികം ജീവിച്ചിട്ടില്ല ആൺകുട്ടികൾ. അപ്പോ ആ അർത്ഥത്തിൽ സ്വന്തം ദത്തെടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ ജനൈതാവായിക്കൊണ്ടോ ഒരൊറ്റ പുരുഷന്റെയും വാപ്പയല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വന്തം മകന്റെ മകളെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്ന് നിങ്ങൾ ആക്ഷേപിക്കരുത്. അപ്പോ പോറ്റുപുത്രനാവുന്ന ദത്തെടുത്ത ദത്തപുത്രന്റെ ഭാര്യയെ തലാഖ് ചൊല്ലിയ ശേഷം സ്വന്തം മകന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് കളിയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ മക്കളേ ഇല്ല, ഒരു പുരുഷന്റെയും പിതാവല്ല എന്ന് പറഞ്ഞു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അബുൽ അർവാഹ് എന്ന് പറയാറുണ്ട്. അബുൽ അർവാഹ് എന്ന പേരിൽ ആത്മാവുകളുടെ പിതാവ്, അത് ഈ അർത്ഥത്തിനല്ല, ജനൈതാവ് എന്ന അർത്ഥത്തിനുള്ള പിതാവ് എന്ന പറച്ചിലും അതുപോലെ തന്നെ ദത്തെടുത്തുകൊണ്ട് പിതാവ് എന്നതും ഇത് രണ്ടും പറയാൻ പാടില്ല എന്ന്.
ഇസ്ലാമിനോട് ശത്രുക്കൾക്കുള്ള ഏറ്റവും വലിയ, നസ്രാക്കൾക്ക് നസ്രാനികൾക്കുള്ള ഏറ്റവും വലിയ വിരോധമുണ്ടായ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ദത്താവകാശം എടുത്തു കളയാൻ പറയുന്നത്. കാരണം അത് അനിസ്ലാമികമാണെന്നും അശാസ്ത്രീയമാണെന്നും രണ്ടും ഒന്നിച്ചു ഖുർആൻ പറയുന്നുണ്ട്. അത് ബുദ്ധിപരമല്ല, അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് ഖുർആൻ അതിനെ പാടെ വേറെറുത്ത് കളഞ്ഞപ്പം ഇവരുടെ ദൈവപുത്രവാദം പൊഴിയും, വേരോടെ പൊഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നസാറാണികൾ എഴുതിയുണ്ടാക്കിയ കള്ളത്തരമാണ് ബഹുമാനപ്പെട്ട സൈനബാ ബീവിയെ കെട്ടിയ സെയ്ദ് കെട്ടി, അങ്ങനെ സൈനബാ ബീവിയെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൈനബാ ബീവിയിൽ അനുരാഗം തോന്നി. അങ്ങനെ ആ അനുരാഗം തോന്നിയ കാര്യം സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി. അങ്ങനെ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു തലാഖ് ചൊല്ലി, എന്നിട്ട് നബി തങ്ങൾ കെട്ടി എന്നൊക്കെയുള്ള കള്ളക്കഥ എഴുതിയുണ്ടാക്കിയ യഥാർത്ഥത്തിൽ നസ്രാണികളാണ്. കാരണം എന്താ, ഈ ദത്താവകാശവും ആ നിയമവും ദുർബലപ്പെടുത്തിയതിലൂടെ ഇവരുടെ ത്രിയേകത്വവാദത്തിലെ പിതാവ് പുത്രൻ എന്നുള്ള അടിസ്ഥാന ശാസ്ത്രം പൊളിഞ്ഞു പോവും. അത് പേടിച്ചിട്ട് ബുദ്ധിപരമായും ശാസ്ത്രീയമായും നിയമപരമായും അത് അസ്വീകാര്യമാണ് എന്നതുകൊണ്ട് അവരുടെ വാദം പൊളിയും എന്നതുകൊണ്ട് ആ പക പോക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കള്ളത്തരം എഴുതിയവര്. ഈ പശ്ചാത്തലത്തിലാണ് മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും എന്ന് പറയുന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നും കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, വമാക്കാന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഇത് പിന്നെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാമിനെ ഉയർത്തപ്പെട്ടതിന് ശേഷം എത്ര കാലത്ത്, അതിന് ശേഷം കഴിഞ്ഞ എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള ആളുകൾക്കാണ് ഇത് ബാധകം എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇനിയിപ്പോ ഉസ്താദിന് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്നും കൂടി എന്റെ കൂടെ ചേർക്കാൻ ഇനി ചാൻസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി സ്വലമ വെറുപ്പ് പിടിക്കരുത് ഉസ്താദ്, കാരണം വേറെ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചു നോക്കുകയാണ്, ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത സ്വഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ ഉമറുൽ ഖത്താബ്, അങ്ങനെ തുടങ്ങിയ സ്വഹാബത്തിന്റെ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒഴിച്ചുള്ള വേറെ ഒരു സ്വഹാബികളുടെയും പേര് ഖുർആൻ വ്യക്തമായി പരാമർശിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തിരുന്നോ എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ റാഹത്താവും. കാരണം പിന്നെ ഒരുപാട് ഫിറോൻ അടക്കമുള്ള ഒരുപാട് മോശപ്പെട്ട ആളുകളുടെ പേര് തന്നെ എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് റസൂലുള്ളാഹിക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്ത സ്വഹാബത്തിന്റെ പേര് വ്യക്തമായി പരാമർശിക്കാത്തതിന് വല്ല കാരണവും മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയോ എന്നറിയാൻ താല്പര്യമുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടു കൂടി ചോദിച്ചാൽ ദിശാന രണ്ടും ഇല്ലാതെ ചെയ്യ, ചിലപ്പോ കൊളാവും രണ്ടു. ഇത് രണ്ടാമത് പറയുമ്പോ ഐക്ക് ഞാൻ ശ്രദ്ധിക്കുമ്പോ ആദ്യം ഇത് പറഞ്ഞതിന്റെ മനസ്സിൽ ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഒരാൾക്ക് പറയാൻ ഇഷ്ടമുണ്ട്. നിങ്ങൾ ഒന്നിലധികം ചോദ്യം ചോദിക്കണോണ്ട് എനിക്ക് വെറുപ്പുണ്ടായിട്ടല്ല, ഓർമ്മ കിട്ടൂല, അതാണ് പ്രശ്നം. കാരണം എന്താ വെച്ചാൽ ഒന്നിക്ക് ശ്രദ്ധ കൊടുക്കുമ്പം നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചത് മറന്നു പോവുക, അതിന് മെമ്മറിയൊക്കെ ശക്തി കുറഞ്ഞതാണ്, അതാണേ വയസ്സായില്ലേ. അപ്പോ രണ്ടാമത്തെ ഞാൻ പറഞ്ഞുതരാം, പിന്നെ രണ്ടാമത് അവിടെ അടിക്കുക അല്ലെങ്കിൽ മൈക്ക് എടുത്ത് ചോദിക്കുകയോ ചെയ്തോ. ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറയാൻ പ്രത്യേകം കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ളവരെ പേര് പറയാതെ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന് വേണ്ടി വലിയ ത്യാഗം ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയൊക്കെ ത്യാഗം ചെയ്ത് അതിനുള്ള പ്രതിഫലം എന്ന നിലക്ക് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന ലോകത്ത് മറ്റൊരു പുരുഷനും കിട്ടാത്ത വലിയൊരു സ്ഥാനത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥാനം ദത്താവകാശം എടുത്തു കളഞ്ഞുകൊണ്ട് ഉദ്ഊഹും ലി ആബാഇഹിം, അവരുടെ സ്വന്തം ബാപ്പമാരിലേക്ക് ചേർത്ത് വിളിക്കൂ എന്ന് അള്ളാഹു തആല കൽപ്പിച്ചപ്പോ
പിടിച്ചതും പോയി കടിച്ചതും പോയി എന്ന് പറഞ്ഞതിൽ ഒരു രണ്ടും പോയ ഒരു വലിയ നഷ്ടം ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് വരും. ആ സങ്കടവും ദുഃഖവും പരിഹരിക്കാൻ വേണ്ടി ഖിയാമത്ത് നാൾ വരെ ആ പേര് ഖുർആനിൽ പാരായണം ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു മഹത്തായ സ്ഥാനത്തേക്ക് ഉയർത്തി എന്ന് പറഞ്ഞാൽ നിസാനിപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി സാധാരണക്കാർക്ക് മനസ്സിലാവാണ് ഞാൻ ചെറുതായൊന്ന് വിശദീകരിച്ചു തരാം. ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു രാജകുടുംബത്തിൽ ജനിച്ച ആളാണ്. അങ്ങനെ രാജകുമാരനാവുന്ന സെയ്ദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയോടുകൂടി അവരുടെ ഉമ്മയുടെ കുടുംബമാവുന്ന ബനൂ കൽബ് ഗോത്രത്തിലേക്ക് വിരുന്നിനു പോയ സമയത്ത് അക്രമികളായ കൊള്ളക്കാര് ഈ ബനൂ കൽബുകാരെ കവർച്ച ചെയ്യുകയും പലരെയും തടവുകാരായി പിടിക്കുകയും ചെയ്ത കൂട്ടത്തിൽ അന്ന് 10 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത രാജകുമാരനായ സെയ്ദ് ബിൻ ഹാരിസത്തിനെ അവര് തടവുകാരനാക്കി. അങ്ങനെ അവർ ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റു, സുഖുക്കാദിൽ കൊണ്ടുവന്നു. ഈ വിറ്റയിടത്തുനിന്ന് വിലക്ക് വാങ്ങി ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദര പുത്രനാവുന്ന ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു, അന്ന് വലിയ കച്ചവടക്കാരനാണ് അദ്ദേഹം, കുറേ അടിമകളെ വിലക്ക് വാങ്ങി വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അങ്ങനെ വാങ്ങിയ കൂട്ടത്തിൽ ഈ കുട്ടിയുണ്ടായിരുന്നു. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹുവിന് തന്റെ ആങ്ങളയുടെ മകന്റെ വീട്ടിൽ വിരുന്നിന് ചെന്നതാണ്. വിരുന്നിന് ചെന്നപ്പോഴാണ് ഈ അടിമകളൊക്കെ വാടെ പുതിയ അടിമകൾ വന്നു. ഈ കൂട്ടത്തിൽ പ്രത്യേക ശ്രദ്ധേയനായ തിളങ്ങുന്ന പ്രത്യേക ഒരു രാജകീയ ലക്ഷണമുള്ള ഒരു കുട്ടിനെ കണ്ടു. ആ കുട്ടിയെ പ്രത്യേകം ഇങ്ങനെ ശ്രദ്ധിക്കുന്ന കണ്ടത് ആർക്കും ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു മനസ്സിലായി. ആ മനസ്സിലായപ്പോ അവർ ചോദിച്ചു, അമ്മായിക്ക് വേണമെങ്കിൽ ആ കുട്ടിനോട് എന്തോ പ്രത്യേകം താല്പര്യം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അമ്മായിക്ക് ഞാൻ അതി തരാറുണ്ട്. അപ്പോ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു ബാപ്പാന്റെ പെങ്ങളാണ് ഖദീജ ബിവിയെ, ഹക്കീം ബിൻ ഹിസാമിന്റെ ബാപ്പാന്റെ പെങ്ങളാണ് ഖദീജ ബിവി. അപ്പൊ പറഞ്ഞു, മോനെ എനിക്ക് അതിനോട് ആ കുട്ടിനോട് ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നുണ്ട്, എന്നാ ഞാൻ കുട്ടിനെ അമ്മായിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അതി കൊടുത്തതാ. അങ്ങനെ ഖദീജ ബിവി സ്വന്തം മക്കളെ പോലെ പോറ്റി കൊണ്ടു നടക്കുന്നതിന്റെ ഇടയിലാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിവിയെ കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ച് വീട് കൂടിയപ്പോൾ നബി തങ്ങൾക്ക് ഈ കുട്ടിനോട് എന്തോ ഒരു താല്പര്യം, കാരണം ആ കുട്ടിന്റെ പെരുമാറ്റവും സ്വഭാവവും ശൈലിയും ഏതൊരാളെ ആകർഷിക്കുന്ന രാജകീയമായ ഒരു കുട്ടി. അങ്ങനെ നബി തങ്ങൾക്ക് ഈ കുട്ടിയോട് പ്രത്യേകം സ്നേഹം ഉണ്ടെന്ന് കണ്ടപ്പോ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, നബിയെ തങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അന്ന് നബിയെ ചൊല്ലട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിനെ നിങ്ങൾക്ക് അതിയെന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിയെ കിട്ടി. ആദ്യം കിട്ടിയപ്പോ നബി തങ്ങൾ സ്വന്തം മക്കളെക്കാളും അന്ന് ആൺകുട്ടികളില്ലല്ലോ സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ടുനടക്കുക. അതിന്റെ ഇടക്ക് ഈ ബാപ്പണ്ട് ഹാരിസത്തും അയാളെ അനുജൻ റബിയത്തുണ്ട്, അവര് ലോകത്ത് മുഴുവനും ഈ കുട്ടിയെ പറ്റി അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അന്വേഷിച്ച് ആരോ വിവരം പറഞ്ഞു ഈ കുട്ടി മക്കത്തുണ്ട്. അങ്ങനെ എന്ത് നഷ്ടപരിഹാരം കൊടുത്ത് വാങ്ങാന്നുള്ള നിനക്ക്, രാജാക്കന്മാരാണല്ലോ. അവര് രണ്ടാളും മക്കയിൽ വന്നു, മക്കയിൽ വന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബി ആയിട്ടില്ല, അലമീൻ എന്നുള്ള പേരിൽ അറിയപ്പെടുക. ഇങ്ങനെ അന്വേഷിച്ചപ്പം അയാൾക്ക് മക്കത്തു നിന്ന് വിവരം കിട്ടി, ഇങ്ങനെ നിങ്ങൾ പറയുന്ന ഗുണത്തെ ഒരു കുട്ടി അലമീന്റെ അടുക്കലുണ്ട്. അങ്ങനെ വന്ന് അലമീനെ കണ്ട് സംസാരിച്ചു. സംസാരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ മോനാണ് അലമീൻ, നിങ്ങളൊരു നല്ല മാന്യനാണ്, കുറേശികളുടെ വലിയ നേതാവിന്റെ മകനാണല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചതാണ്, ഞങ്ങളെ കുട്ടിനെ കൊള്ളക്കാരെ പിടിച്ചുകൊണ്ടായതാണ്, അതുകൊണ്ട് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ഞാൻ തരാം കുട്ടിക്ക്, അതുകൊണ്ട് കുട്ടിനെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞവൻ നബിക്കാണെങ്കിലോ വലിയ സ്നേഹം ആ കുട്ടിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അത് വേണ്ട, ഞങ്ങളോട് പറയാം, ഈ കുട്ടിനെ ഞാൻ എനിക്ക് ഒരു നഷ്ടം തരണ്ട, ഞാൻ കുട്ടിനെ വിളിക്കുക, എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ കൂടെ കുട്ടി പോരുന്നെങ്കിൽ ഞാൻ വിട്ടുതരാം, നിങ്ങൾക്കൊന്നും പൈസ വേണ്ട, അല്ല എന്റെ കൂടെ നിൽക്കുന്ന കുട്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധിക്കരുത്, അപ്പൊ ഞാൻ കുട്ടിനെ ഞാൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, അത് നല്ല മാര, കാരണം എന്താ വാപ്പാനി അളാപ്പാനി കണ്ട എന്തായാലും കുട്ടി കൂടെ പോയിക്കോളുമല്ലോ എന്നുള്ള അവര് വിചാരിച്ചു. അങ്ങനെ അടുത്ത് വിളിച്ചു, വിളിച്ചിട്ട് കുട്ടിയോട് ചോദിച്ചു, മോനെ ഇവരെ രണ്ടാളെയും അറിയോ ചോദിച്ചു. അപ്പൊ അതിനൊക്കെ അതിന് 8-9 വയസ്സായിരുന്നു കുട്ടിക്ക്, ആ എനിക്കറിയാൻ പറഞ്ഞു. അതാരാന്ന് വെച്ചാൽ അതിന്റെ വാപ്പ മറ്റേതോ മറ്റേ അളാപ്പയാണ് പറഞ്ഞു. ഓ അപ്പൊ പറഞ്ഞു, മോനെ ഇവര് പറയുന്നത് നിന്നെ അവർക്ക് വിട്ടുകൊടുക്കണം എന്നാ, നീ ഓരോ കൂട്ടത്ത് പോകുന്നുണ്ടോ, പോകുന്നെങ്കിൽ നിനക്ക് പോകാം, അല്ല നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നെ എന്റെ മോനെ പോലെ ഞാൻ നോക്കും. ഒരു നിമിഷം കുട്ടി ഇങ്ങനെ നോക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നബിയെ ചില നോക്കണങ്ങൾ അല്ലാമീനാണ്, അല്ലാമീനെ നോക്കുന്നു, വാപ്പാനി അളാപ്പാനി നോക്കുന്നു. അവർക്ക് സംശയമില്ല, വാപ്പാക്കും അളാപ്പാക്കും എന്തായാലും സംശയമില്ല, കുട്ടി അത്ര ബുദ്ധിയുള്ള കുട്ടിയാണ്, എന്തായാലും നമ്മുടെ കൂടെ പോരുന്ന. പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുട്ടി പറഞ്ഞു, അല്ലാമീൻ നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോവില്ല, അവരെന്റെ വാപ്പയാണ്,
വീട്ടിൽ ചെന്നാൽ എന്റെ ഉമ്മ അവിടെ ഉണ്ട്, എനിക്കറിയാം. എന്റെ ഉമ്മയും എന്റെ വാപ്പയും എന്റെ അളാപ്പിയാണ്. പക്ഷെ എനിക്ക് അവരെ കൂടെ പോകാൻ പറ്റൂല. ഞാൻ തങ്ങളെ വിട്ടിട്ട് എവിടെയും പോവില്ല. എനിക്ക് അല്ലമ്മയിൽ മതി. ഇത് കേട്ടപ്പോ ആ വാപ്പയും എളാപ്പയും അത്ഭുതപ്പെട്ട് അമ്പരന്നുകൊണ്ട് പറഞ്ഞു, മോനെ, മാന്യമായി രാജകുമാരനായി ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് നമുക്ക് താമസിച്ചൂടെ, നീ എന്തിനാ അവിടെ ഈ മക്കത്തി അടിമയേറ്റ് താമസിക്കുന്നത് എന്ന് പറഞ്ഞവൻ പറഞ്ഞു, ഞാനിവിടെ അടിമയൊന്നുമല്ല. നിങ്ങൾ അവിടെ ഉള്ളതിനേക്കാളും എല്ലാവിധ സ്നേഹവും സൗകര്യവും എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോരൂല, എനിക്ക് അലമീന മതി. അത് നബി തങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. മരണം വരെ അത് നബി തങ്ങൾ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. വല്ലാതെ സ്വാധീനിച്ചു. സ്വന്തം വാപ്പാനും ഉമ്മാനെയും ഒഴിവാക്കി എന്നെ തെരഞ്ഞെടുത്തല്ലോ കുട്ടി. അങ്ങനെ ഇവരെ കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടിനെയും കൂട്ടി മക്കത്തു, നേരം കഅബ ഷരീഫിന്റെ അരികെ എത്തുന്നു. അപ്പൊ ഖുറൈശികളൊക്കെ ചുറ്റും ഉണ്ടാവും, അവരുടെ സ്വഭാവമാണത്. അവരെല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഖുറൈശികളെ, നിങ്ങളെല്ലാവരെയും സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയുന്നു, ഇന്നു മുതൽ എന്റെ സെയ്ദ് എന്റെ അടിമയല്ല, ഞാൻ അവനെ സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. ഞാനാണ് ദത്തെടുത്ത് എന്റെ മകനാണ്. അതുകൊണ്ട് ഇന്നു മുതൽ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വിളിക്കണം എന്റെ കുട്ടിനെ. അപ്പൊ ഈ ബാപ്പാക്ക് എളാപ്പാക്കും സന്തോഷമായി. അടിമയല്ലല്ലോ, മകനായിട്ടാണ്. അത് തന്നെ അബ്ദുൽ മുത്തലിബിന്റെ പേര മകനാണ് ഈ അല്ലമീൻ. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ അറബി ലോകത്ത് മുഴുവൻ അറിയപ്പെട്ട നേതാവാ. അദ്ദേഹത്തിന്റെ പേരെ കുട്ടിയാണല്ലോ മകനാക്കിയത്. ഒരു പോരായില്ല, അവർക്കും സന്തോഷമായി, കുട്ടിക്കും സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ഈ ആയത്തിറങ്ങുന്നത്. ഇതുവരെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന പേരിലാണ്. ഈ സ്ഥാനം എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റൊരാൾക്ക് കിട്ടാത്തല്ലേ തിരുനബി സല്ലല്ലാഹുന്റെ മകൻ എന്നുള്ള പേര്, ഈ സ്ഥാനവും. അതാണ് അല്ലാഹു തആല എടുത്താണ് കളഞ്ഞത്. അതൊരു വലിയ സങ്കടമായിപ്പോയി, വലിയ സങ്കടം. കാരണം വാപ്പാനെ, സ്വന്തം വാപ്പാനെ ഒഴിവാക്കി ഹബീബിനെ തെരഞ്ഞെടുത്തിട്ട് അള്ളാഹ് അത് മുറിച്ചു കളഞ്ഞല്ലോ. അപ്പൊ ഈ സങ്കടത്തിനൊരു പരിഹാരം എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സെയ്ദിന് കൊടുത്ത ഭാഗ്യമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലനെ ഒരു സ്ഥാനം കൊണ്ടേ പറഞ്ഞുള്ളൂ, സാഹിബ് എന്ന് പറഞ്ഞു. എങ്കിലും പേരെടുത്ത് സെയ്ദ് റളിയല്ലാഹു തആലന്റെ പേര് ഖിയാമത്ത് നാൾ വരെ ഖുർആനിൽ ഉച്ചരിക്കട്ടെ. അപ്പൊ ഒരു നഷ്ടം മറ്റൊരു നേട്ടത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പരിഹരിച്ചു കൊടുത്തതാണ്. ഓക്കെ, പൗതിയായിട്ടുണ്ടാവും. ബാക്കി ആദ്യം പറഞ്ഞുവാണെങ്കിൽ ജിസാൻ തന്നെ പോയിട്ടില്ലെങ്കിൽ ജിസാൻ കുറച്ച് താഴത്താണ്, അത് പ്രശ്നമില്ല. ചാടിക്കോ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ചോദിക്കുക. ഒന്നായിട്ട് ചോദിച്ചാൽ അവസാനം ഒന്നും ഉണ്ടാവില്ല. ജിസാൻ ആയതുകൊണ്ടാണ് രണ്ടും പറയുന്നത്. ഓക്കെ, എടുത്തോ മൈക്ക്, എടുത്തോ, പ്രശ്നമില്ല. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഇല്ല ഉസ്താദ്, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നാളെ ഇൻഷാല്ലാ ചോദിച്ചോളാം. ഇൻഷാല്ലാ ഞാൻ ചോദിച്ചത് വമാക്കാനബീന ഹത്താനബാസ റസൂല എന്ന ആയത്ത്, അത് ഈസാ നബിക്ക് ശേഷമുള്ള ആൾ എത്ര കാലം കഴിഞ്ഞിട്ടാണ് അത് ബാധകമാകുന്നത് എന്നാണ് ചോദിച്ചത്. അത് ഇന്ന് പല ഏരിയകളിലും ഇസ്ലാം വ്യാപിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അത് ബാധകമാണോ എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു. കാരണം ഇന്ന് പല ചില ഏരിയകളിലൊന്നും ഇസ്ലാമിനെ പറ്റി തീരെ ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവര് ഈ വമാക്കാനും അദബീന ഹത്താന ബസ റസൂല എന്ന ആയത്തിന്റെ പരിധിയിൽ വരുമോ എന്നതായിരുന്നു ഉദ്ദേശിച്ചത്. അത് ഏതായാലും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മഴക്കെടുക്കാൻ മടിച്ചത്. ഏതായാലും ജസാക്കല്ലാ, അസ്സലാമു അലൈക്കും. അത് പ്രശ്നമല്ല, എന്തായാലും ഇപ്പൊ എല്ലാവർക്കും തന്നെയല്ലേ. ആര് ചോദിച്ചാലും പറയുന്നത് കേൾക്കുന്ന എല്ലാവർക്കും കൂടിയാണ്. ഈ ചോദിക്കുന്ന ആളുകൾക്ക് മാത്രമല്ലല്ലോ, ചോദിക്കുന്ന ഒരു കാരണമാണ്, ഒരു നിമിത്തം മാത്രമാണ്. ഒരാൾ ചോദിച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ കേൾക്കാനാവുമല്ലോ, എല്ലാവർക്കും പഠിക്കാലോ. ഇവിടെ അതിലേ ഉദ്ദേശമുള്ളൂ. ഏതും ഈ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിച്ചാലുള്ള ഫായ്ദ ഏതാണ്? നമുക്ക് പഠിക്കൽ മാത്രമല്ല, ഇത്രയും ആളുകൾക്ക് അതിൽ കുറെ ആളുകൾ അറിയുന്നവരുണ്ടാവും, കുറെ ആളുകൾ അറിയാത്തവരുണ്ടാവും. ഒരാൾക്ക് പലപ്പെട്ട ചോദ്യം മുതലായില്ലേ. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമാക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല ഉമാ കുന്നാ മുഅദ്ദിബീനാണ്, ഉമാ ഖാനൂന്നല്ല. ഉമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ കിതാബ് നൽകപ്പെട്ട നബിമാര് അവരുടെ ഉമ്മത്തിൽ കിതാബിനെ കൈകടത്തൽ നടത്തി ദുർബലമാകുന്നത് വരെ ഉള്ള കാലത്ത് ഫത്രത്തെന്ന് പറയില്ല. ആ നബിമാരിൽ നിന്ന് കിട്ടിയ ശരിയായ ഇൽമ് നിലനിൽക്കുകയും അവരുടെ കിതാബ് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാതെ സുരക്ഷിതമായി നിലനിൽക്കുകയും ചെയ്യുന്ന കാലത്തോളം ആ നബിയുടെ സന്ദേശം എത്തിയ നിയമം തന്നെ. ഇടക്കാലത്ത് വെച്ച് യഥാർത്ഥ ദീന് അപ്രത്യക്ഷമാവുകയും വേദഗ്രന്ഥങ്ങൾ കൃത്രിമം കടത്തപ്പെടുകയും ചെയ്ത് സത്യവും അസത്യവും തിരിച്ചറിയാൻ സാഹചര്യമില്ലാതെ വരുമ്പോഴാണ് ഫത്രത്തായി വരുന്നത്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, നമ്മുടെ വിഷയം അതാ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കിതാബില്ല, നുബുവത്തും നിസാലത്തും ഉണ്ട്. അപ്പോ അത് തന്നിൽ നിന്നിട്ട് കേട്ട്
പഠിച്ച മക്കള് അവരിന്നിട്ട് കേട്ട് പഠിച്ച പേരമക്കള് തുടങ്ങിയ സമീപകാലത്തുള്ള ആളുകളെ കഴിഞ്ഞാൽ വേദഗ്രന്ഥം ഇല്ലാത്തത് കൊണ്ടും പിന്നീട് ഒരു നബി വരാത്തത് കൊണ്ടും അറബികളായ ആളുകൾ ഫത്രത്തിന്റെ അഹിലുകാരാണ്. അതാണ് ഇപ്പൊ നമ്മുടെ വിഷയം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാം തിരിഞ്ഞു എന്നല്ല, ഹുദൈബിയ സന്ധിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ലോകത്തറിയപ്പെട്ട എല്ലാ ചക്രവർത്തിമാർക്കും കത്തയക്കുകയുണ്ടായി. എല്ലാ ചക്രവർത്തിമാർക്കും കത്തയച്ചു, അറിയപ്പെട്ട എല്ലാ ചക്രവർത്തിമാർക്കും. അവിടത്തേക്ക് പോയത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളായിരുന്നു. അവരൊക്കെ സാക്ഷാൽ അറബികളായിരുന്നു എങ്കിലും നബി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തന്റെ ദലായിലിൽ ഖസായിസുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഏത് രാജ്യത്ത് ചെന്നും ഈ കത്തുമായി ബഹുമാനപ്പെട്ട സഹാബത്ത് ചെല്ലുമ്പോൾ രാജാക്കന്മാരുടെ ദർബാറിലെത്തി കത്തവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാര് പറയുന്ന ഭാഷ ഈ സഹാബിക്ക് മനസ്സിലാവുകയും അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവൻ അയക്കപ്പെട്ട ആളാണ്. എന്നാ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് വമാ അർസൽനാ മിൻ നബിയ്യിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഏതൊരു നബിയെയും ആ നബിയെ അയക്കപ്പെട്ട ജനങ്ങളുടെ ഭാഷയിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മൊത്തമാണെങ്കിൽ മുഴുവൻ ഭാഷ നബി തങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ നബി തങ്ങൾ നേരിട്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്, നബി തങ്ങളുടെ കത്തുമായി പോകുമ്പോൾ ഏത് ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ ചെന്നാലും ആ ഭാഷയിൽ സംസാരിക്കാൻ ആ സഹാബാക്കൾക്ക് കഴിഞ്ഞിരുന്നു. ഇത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, അത് നബി തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഇങ്ങനെ സന്ദേശം എല്ലാ പ്രദേശത്തും നബി തങ്ങളുടെ കാലത്ത് തന്നെ എത്തി. പിന്നീട് ജനവാസമെത്തിയ എല്ലാ രാജ്യങ്ങളിലും ബഹുമാനപ്പെട്ട സഹാബത്ത് ആ സന്ദേശം എത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരം വരെ അള്ളാഹുവിന്റെ ദീനിന്റെ ജിഹാദുമായി എത്തിയിട്ട് അന്ന് ഉള്ള വിശ്വാസം തന്നെ അറ്റ്ലാന്റിക് സമുദ്രം വരെയുള്ളൂ മനുഷ്യൻ ജീവിക്കുന്നത്, അവിടുന്ന് അങ്ങോട്ട് ലോകമില്ല എന്നുള്ള ധാരണയുള്ള കാലമാണ്. അങ്ങനെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തന്റെ കുതിരയെ ഇറക്കി നിർത്തി, കുതിരയുടെ വയറ്റത്ത് വെള്ളം മുട്ടുന്ന അത്രയും ആഴത്തിലേക്ക് ഇറക്കി നിർത്തിയിട്ട് കൈ ഉയർത്തി അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ് സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല. അള്ളാഹുവേ, നിന്റെ ദീനിന്റെ സന്ദേശം ഫല്യുബല്ലിഗി ഷാഹിദുൽ ഗൈബ എന്ന് നിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളോട് കൽപ്പിച്ചതാണ്. ഇത് നേരിട്ട് കിട്ടിയ ആളുകൾ ഇട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഈ അറ്റ്ലാന്റിക്കിന്റെ തീരത്ത് വരെ ഈ സന്ദേശം ഞാൻ പ്രചരിപ്പിച്ചു. അള്ളാഹ് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മറുകരയിൽ നിന്റെ സൃഷ്ടികളാണ് മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുവെങ്കിൽ ഈ കുതിരയെ ഈ കടൽ കടത്തി മറുകര ചെന്ന് നിന്റെ ദീനിന്റെ സന്ദേശം ഞാൻ അവിടെ എത്തിക്കുമായിരുന്നു എന്ന്. ഇങ്ങനെ മനുഷ്യവാസം എത്തിയ സ്ഥലത്തൊക്കെ അവരുടെ സന്ദേശം എത്തി, അതോടുകൂടി ദൈവത്തെത്തിക്കഴിഞ്ഞു. ഇനി ഓരോരുത്തർക്കും എത്തിയോ, ഓരോ പഞ്ചായത്തിലും എത്തിയോ, ഓരോ വാർഡിലും എത്തിയോ എന്നതൊന്നും നിയമമല്ല. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന പാർലമെന്റ് പാസാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നും നമ്മളിൽ ഇന്ത്യക്കാരിൽ മഹാഭൂരിപക്ഷത്തിനും ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന നിയമ വകുപ്പുകളൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇന്ത്യക്കാരന് മുഴുവനും അത് ബാധകമാണ് നിയമം. ഒരാളെ പോലീസ് ഒടിച്ചു, കോടതിയിൽ ഹാജരാക്കി, ഇവൻ പറയാണ് ഏമാനെ ഇങ്ങനൊരു നിയമം ഉള്ളതായിട്ട് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ വിദ്യാഭ്യാസം ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ അഡ്വക്കേറ്റ് ഭാഗമൊന്നും പഠിച്ചിട്ടില്ല, ഇന്ത്യൻ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അറിയാഞ്ഞിട്ട് തെറ്റ് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോടതി ഈ ന്യായം പറഞ്ഞിട്ട് ആ ഓൻ പറഞ്ഞേക്ക് തന്നെ സാധാരണക്കാരനാണ്, ഓനിപ്പോ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഓന് ഭരണഘടനയൊന്നും അറിയില്ല, നിയമം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വിടുവോ? നിയമം പ്രാബല്യത്തിൽ വന്നു വിളംബരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് അന്വേഷിച്ച് പഠിക്കേണ്ട ഉത്തരവാദിത്വം ബുദ്ധിയുള്ളവർക്ക്, അതിന് സാധ്യതയില്ലാത്തൊരു പാത്രപ്പെടും. ഉദാഹരണം, ഒരാൾ മന്ദബുദ്ധിയാണ്, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, അല്ലെങ്കിൽ ഒരാൾ ഭ്രാന്തനാണ്, അയാൾക്ക് ബുദ്ധിയില്ല, ഇങ്ങനത്തെ ആളുകൾ അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയിട്ടില്ല, ഇവരൊക്കെ ഒഴിവുള്ളവരാ. പ്രായപൂർത്തി എത്താത്തവര്, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മന്ദബുദ്ധിക്കാര്, തീരെ ബുദ്ധിയില്ലാത്ത ഭ്രാന്തന്മാര് പോലത്തവരൊക്കെ തെക്ലീഫിന്ന് ഒഴിവാ. ബാക്കിയുള്ളവരൊക്കെ തെക്ലീഫിന്റെ ബാധകമാണ്. അവരിപ്പോ കേട്ടോ, അവർ സ്കൂളിൽ പോയോ, എൽ എൽ ബി പാസ്സായോ എന്നൊന്നും അവിടെ നോക്കലില്ല നിയമം. എന്നതുപോലെ ഈ സന്ദേശം ലോകത്തെത്തിയതോടുകൂടി ലോകം അത് അന്വേഷിച്ചറിഞ്ഞ് പഠിക്കാൻ ബാധ്യസ്ഥരാണ്. മനുഷ്യന് ബുദ്ധിയുണ്ട്, അന്വേഷിക്കാനുള്ള കഴിവുണ്ട്,
അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സന്ദേശം എത്തി എന്നതാണ് നിയമം. ഓക്കെ, സമയം കുറച്ച് നീണ്ടുപോയി, ഏതായാലും ആട്ടമയ്ക്ക് വിട്ടു. അസ്സലാമു അലൈക്കും സാർ. അത് ഉത്തരം പറഞ്ഞതായിട്ടാണ് പറഞ്ഞ വിഷയമാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഡി സി ആയിരുന്നതുകൊണ്ട് ഉത്തരം പറഞ്ഞു പോകാനാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. സാർ നേരത്തെ പരാമർശിച്ച വിഷയം തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നേരത്തെ ഈ ദത്തുപുത്രൻ്റെ എല്ലാം കാര്യങ്ങളിൽ നിസ്സലഭാവത്തിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന പ്രത്യേക ശത്രുക്കളുടെ ആരോപണങ്ങൾ നമ്മുടെ തന്നെ ജലാലയനി പോലെയുള്ള ബന്ധങ്ങളിലൊക്കെ പരാമർശിച്ചതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇത്തരം തന്നെ സംഭവങ്ങൾ കസലംബിയ പോലെയുള്ള ബന്ധങ്ങളിലും ഇസ്ലാമിൻ്റെ ശത്രുക്കളിലെ പല പല വാദങ്ങളുള്ളതായിട്ട് ഈ വഹാബി പോലെയുള്ള പ്രസ്ഥാനങ്ങളിലും ആരോപിക്കുകയും ചെയ്യുന്നു. അത് ഇത്തരം ഗ്രന്ഥങ്ങളിൽ ഇതെല്ലാം കടന്നുകൂടാനുണ്ടായ ഹേതു, അത് എന്ത് ഏത് രൂപത്തിലാണ് വന്നത്, അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അങ്ങനെ ചില പരാമർശങ്ങൾ ചില ചരിത്ര ശകലങ്ങളൊക്കെ അവിടെ അവിടെ കാണും. അതിനൊരു കാരണം ചില പണ്ഡിതന്മാരുടെ ഒരു ശൈലി, അവർ സ്വന്തമായി ഇത്തരം കാര്യങ്ങളിൽ ഗവേഷണം നടത്താതെ മുൻഗാമികളിൽപ്പെട്ട ആരെങ്കിലും പറഞ്ഞതിനെ ഉദ്ധരിക്കുക, അതിന് പറയാ ഹിക്കായത്ത് എന്ന, ഹിക്കായത്ത് ചെയ്യുക എന്ന, ഇജ്തിഹാദില്ലാതെ വെറും ഹിക്കായത്ത്. അതിൽപ്പെട്ടതാണ് ജലാലൈനിയൊക്കെ. ജലാലൈനി അത് സുയൂത്തിമാമായാലും മഹല്ലിമാമായാലും തഫ്സീറിൽ അവർ സ്വീകരിച്ച നയം ഹിക്കായത്തിന്റെ ശൈലിയാണ്. മുമ്പുള്ളവരാരെങ്കിലും പറഞ്ഞത് അതിൽ, പ്രത്യേകിച്ച് ഈ സമർശരി എന്ന് പറഞ്ഞിട്ട് ഒരു മുത്തദിയായ മനുഷ്യനുണ്ട്, വലിയ മുഫസ്സിറാണ്. ഇപ്പൊ നമ്മളെ മൗദൂദി സാഹിബ് ഭാഷാപരമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ അവരുടെ ആ തർജ്ജമാനുൽ ഖുർആൻ ഉൾപ്പെടെയുള്ളത് വളരെ ആകർഷകമായാണ് സംസാരിക്കുക. എന്നതുപോലെ വലിയ സാഹിത്യകാരനാണ് ഈ സമർശരി. അയാളുടെ ആ സാഹിത്യത്തിന്റെ വശ്യശക്തി കൊണ്ട് പിൽക്കാലത്തുള്ള പല മുഫസ്സിറുകളും അയാളെ ഉദ്ധരിച്ച്, ഈ ഉദ്ധരിച്ചതിൽ ചിലർ മനഃപൂർവ്വം തന്നെ അയാൾ പറഞ്ഞു ഞമ്മൾക്ക് അതിന് ഉത്തരവാദിത്തമില്ല എന്നുള്ള ആൾക്ക് ഉദ്ധരിച്ചു, മറ്റു ചിലർ അതിലുള്ള അപകടം വേണ്ടത്ര മനസ്സിലാക്കാതെ അബദ്ധവശാൽ സംഭവിച്ചു. ഇങ്ങനെ രണ്ടുമുണ്ട്. ഇതിൽ വെറും ഉദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം തഫ്സീർ പറഞ്ഞിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജലാലൈനി. ആ കൂട്ടത്തിൽ സമഹ്ശരിയെയോ മറ്റോ ഉദ്ധരിച്ചിട്ട് വന്നതാണ് ഈ സംഭവം. യഥാർത്ഥത്തിൽ ഈ കഥ ജൂത ക്രിസ്ത്യാനികൾ കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥയാണ്. ഇതെന്താ എന്നാ പിന്നെ അത് അവർക്ക് തിരിഞ്ഞില്ലേ, അത് അവിടെ ഇന്ന ആളിങ്ങനെ പറഞ്ഞു എന്നുള്ളവർക്ക് അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു സംഭവം പറഞ്ഞുതരാം. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മകനെ അറുക്കാൻ വേണ്ടി കിടത്തി കത്തി കൊണ്ട് കഴുത്തിൽ ശക്തിയായി അറുത്തു. അറുത്തിട്ട് മുറിയാതെ വന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു കല്ലിന് വെട്ടി, അപ്പൊ കല്ല് മുറിഞ്ഞു. എന്നിട്ടും വീണ്ടും കല്ല് കത്തി വെച്ച് അറുത്തു, അപ്പോഴും മറ്റില്ല എന്നൊക്കെയാണ് ജലാലൈനി തന്നെ തഫ്സീറിൽ പറയുന്നത്, ബഹുമാനപ്പെട്ട മഹല്ലിമാം. ഇത് പറഞ്ഞേക്ക് സമർശരിയെ ഉദ്ധരിച്ചതാണ്. കാരണം എന്താ, ജമ്മുൽ ജവാമിയിൽ അവിടെ തഹഖീഖ് വസ്തുനിഷ്ഠമായി കാര്യം പറയുന്ന സ്ഥലമാണ് ഉസൂലിന്റെ കിതാബ. അവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു വത്തഹഖീഖു അന്നൽ ഖലീല ലം യുമിറ സിക്കീൻ. യഥാർത്ഥത്തിൽ വസ്തുതാപരമായ ചരിത്രം, ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രിയപുത്രൻ ഇസ്മാൻ നബി അലൈഹിസ്സലാമിന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇത് പറയുന്ന ആളെന്നെ തഫ്സീർ പറയുന്നു കത്തി വെച്ച് മുറിച്ചു നോക്കി, മുറിച്ചിട്ട് മുറിയാതെ വന്നപ്പം പാറക്ക് വെട്ടി, വെട്ടിയിട്ട് പാറ പൊട്ടി, എന്നിട്ടും വീണ്ടും കഴുത്തിനർത്ത് എന്നിട്ടും മുറിഞ്ഞിടാം. അതങ്ങനെ മറ്റൊരു പറഞ്ഞത് ഇങ്ങനെ കത്ത്. അപ്പൊ ഹിക്കായത്തിന്റെ നിലക്ക് ചിലതൊക്കെ കടന്നുകൂടിയതാണ് അത്. പക്ഷേനാണ് പുസ്തകം വായിച്ചുകൊണ്ടല്ല ഇൽമ പഠിക്കേണ്ടത് എന്ന് പറയുന്നത്. ഒരു കിതാബിൽ കണ്ടു എന്നതുകൊണ്ട് അത് ഏത് നിലക്ക് വന്നു എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് അതിനെ പ്രതികരിക്കാനും ആണ് കലമാക്കൾ പഠിപ്പിച്ചത്. അതാണ് ഈ പുസ്തകം വായിച്ചും പരിഭാഷ വായിച്ചും ഇസ്ലാം പഠിക്കുന്നവർക്കാണ് തെറ്റുപറ്റുന്നത്. ഉസ്താദന്മാരടുത്ത് ഇരുന്നിട്ട് ഓതി പഠിച്ചവർക്ക് ഒരു തെറ്റും പറ്റുന്നില്ല. ആ വജ്ജഹ് കലാമൽ ഖൗമി ഗൈറ മുഹത്തിഇ അടാ വസ്തഫ്സിരിൽ ഉസ്താദ വതുർക് മാബദ ലിബദീഹി ഫമിക മിൻ കിതാബിൻ വസ്അലാ. ബഹുമാനപ്പെട്ട ജൈന്തി മഖ്ദൂമ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽക്കിയ പറയണട്ടോ, വസ്തഫ്സിരിൽ ഉസ്താദ, നിന്റെ ഗുരുനാഥനോട് നീ വിശദീകരണം ചോദിച്ച് കാര്യം മനസ്സിലാക്കിക്കോ. വത്രുക്ക് മാബദാലിബദീഹി ഫഹ്മിക്ക, പ്രഥമ ദൃഷ്ട്യാ ഒരു കിതാബിൽ നിന്നിട്ടും നിനക്ക് ബോധ്യപ്പെട്ടതനുസരിച്ച് നീ വിധി പറയാനോ മനസ്സിലാക്കാനോ പോകണ്ട. എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് അത് വന്നത് എന്ന് ഉസ്താദിനോട് ചോദിച്ച് ഉസ്താദിന്റെ വിശദീകരണ പ്രകാരം മാത്രം വേണം കണക്കാക്കാൻ. അതുകൊണ്ടാണ് പുസ്തകം വായിച്ച് കിട്ടുന്ന ഇൽമ്
യഥാർത്ഥ ജ്ഞാനമല്ല എന്നും ഗുരുമുഖത്തു നിന്ന് ലഭിക്കുന്ന ഇൽമാണ് യഥാർത്ഥ ഇൽമ് എന്നും പറയുന്നത്. അപ്പൊ കിതാബ് കേവലം ഒരു ഉപകരണം മാത്രമാണ്. ആ ഉപകരണം ഒരു യോഗ്യനായ ഉസ്താദിന്റെ മുന്നിൽ വെച്ച് ആ ഉസ്താദ് തരുന്ന വിശദീകരണത്തോടുകൂടി മനസ്സിലാക്കിയാൽ പ്രശ്നമൊന്നുമില്ല. ജലാലയിൽ അതെങ്ങനെ വന്ന്, മറ്റോടത്ത് ഇങ്ങനെ എന്ന് അതാത് ഓതുന്നോടത്ത് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉസ്താദിന്റെ അടുത്ത് നോതുക. അപ്പൊ അതിന്റെ ന്യായങ്ങളും അതിന്റെ വിശദീകരണങ്ങളും, അതേസമയത്ത് പരിഭാഷ നോക്കിയിട്ടും ബുക്ക് വായിച്ചിട്ടും പഠിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് അബദ്ധങ്ങൾ വരികയും ചെയ്യും. അസ്സലാമു അലൈക്കും, കേൾക്കുന്നുണ്ടോ? എനിക്ക് ഉസ്താദ് അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങരുത്, ചോദ്യം വരെ ചോദ്യമാണ്, വഹാബിന്റെ ചോദ്യമാണ്. അപ്പോ അവരോട് മറുപടി പറയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ചിലപ്പോ ഉസ്താദിനെ ചിലപ്പോ ഇങ്ങനത്തെ ചോദ്യം കേൾക്കുമ്പോഴേ, പ്രവാചകർക്കിടയിൽ എന്നെ നിങ്ങൾ ശ്രേഷ്ഠാക്കരുത് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു ഹദീസ് ഞാൻ ചങ്ങയായിട്ട് പി എം ചെയ്തപ്പോഴേ അങ്ങനെ കുളത്തിയതാണ്. അപ്പൊ അതിന് മറുപടി കൊടുക്കാനാ, എന്ന് അടിസ്ഥാന എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബിയെ കീർത്തനം ചെയ്യൽ അനുവദനീയമാണോ എന്ന് ആണ് ചോദ്യം. അപ്പൊ ഞാൻ മൈക്കൂട്ട് ഇൻഷാ അല്ലാ. അവിടെ ഇങ്ങനെ മുക്കദ്ദിമൊക്കെ ഉണ്ടായ എന്തും ചോദിക്കാം, മനസ്സിലായല്ലേ? മുക്കദ്ദിമ ഇല്ല, ഞാൻ ചിലപ്പോ കയ്യെത്തണോടത്താണെങ്കിൽ ചെവി പിടിച്ച് തിരുമ്പുന്ന അത്രയുള്ളു. അപ്പോ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ആ ഹദീസ് തന്നെ എങ്ങനെയെന്നുള്ളത് ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഓലക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ, ഓല ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കുറിപ്പ് നോക്കിയിട്ടാണ് പറയാം. ലാ തുഫല്ലു ബൈനൽ അംബിയ എന്നൊരു ഹദീസിലുണ്ട്, നമ്മളത് നിഷേധിക്കുന്നില്ല. ഈ ഹദീസിന്റെ മുമ്പ് എന്താ പറഞ്ഞത് കൂടി നോക്കിയാ പ്രശ്നം തീർന്നു. അതായത് ഒരിക്കൽ മദീനയിൽ ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് യഹൂദികൾ ഉണ്ടല്ലോ അവിടെ, ഒരു മുസ്ലിമായ ഒരു സഹാബിയും ഒരു യഹൂദിയായ മനുഷ്യനും തമ്മിൽ ഒരു തർക്കം നടന്നു. അങ്ങനെ തർക്കം നടന്നപ്പോ ഈ മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞു, ലാ വല്ലദി ഫള്ളല മുഹമ്മദൻ അലൽ ആലമീൻ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവ്വലോകരെക്കാട്ടിലും ശ്രേഷ്ഠമാക്കിയ അള്ളാഹു ആണ് സത്യം എന്ന് പറഞ്ഞു. അപ്പോ എടുത്തടിച്ച ഈ യഹൂദി പറഞ്ഞു, ലാ വല്ലദി ഫള്ളല മൂസാ അലൽ ആലമീൻ, മൂസാ നബി അലൈഹി സ്വലാമിനെ സർവ്വലോകരെക്കാട്ടിലും ശ്രേഷ്ഠമാക്കിയ അള്ളാഹു ആണ് സത്യം എന്ന് പറഞ്ഞു. ആദി സഹാബിക്കുണ്ടോ സഹിക്ക? ഈ വഹാബികളെ പോലെ അല്ലല്ലോ സഹാബാക്കള്. അവർക്ക് അള്ളാഹിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനേക്കാളും മേലെ അള്ളാഹ് മാത്രമേ ഉള്ളൂ. അള്ള കഴിഞ്ഞാ പിന്നെ ഏറ്റവും വലുത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താടാ ജി പറഞ്ഞത്, സർവ്വലോകരെക്കാട്ടിലും മൂസാ നബി അലൈഹി സ്വലാമിനെ ശ്രേഷ്ഠാക്കിയെന്നോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങളെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാട്ടിലും ചോദിക്കലും കൊടുക്കലും കഴിഞ്ഞു, നന്നായിട്ടൊന്ന് ചെപ്പക്കൊന്നാണ് കൊടുത്തു. അത് പ്രശ്നമായി, കേസായി. കാരണം അന്ന് യഹൂദികളും മുസ്ലിങ്ങളും ഒക്കെ സൗഹാർദ്ദത്തിൽ സൗഖ്യത്തിൽ നടക്കുന്ന കാലം. അടി കിട്ടി അദ്ദേഹം നേരെ ചെന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഏ മുഹമ്മദേ, എന്റെ ആൾക്കാർ ഇങ്ങനെയാണ് ഈ കൂട്ടത്തിൽ, ഞാൻ പറഞ്ഞ ഓന് പറ്റൂലെങ്കിൽ ഓനെ സ്വീകരിക്കാൻ ഞാൻ പോരെ, എന്നെ അടിച്ചു പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആ ജാതി പരിപാടിക്കൊന്നും നിങ്ങൾ നിൽക്കണ്ട. ഏത് മൂസാ നബിനെ അള്ളാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്, എന്നെ അള്ളാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട്, ഒരാളെ തരംതാഴ്ത്തിക്കൊണ്ട് മറ്റൊരാളെ ബഹുമാനിക്കണ്ട. അതാ പറഞ്ഞത് ലാ തുഫദ്ദിലു ബൈനൽ അംബിയ, ഒരു നബിയെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടോ അവഗണിച്ചുകൊണ്ടോ തരംതാഴ്ത്തിക്കൊണ്ടോ മറ്റൊരു നബിയെ നിങ്ങൾ ബഹുമാനിക്കരുത്. ആ അങ്ങനെയാ പറഞ്ഞത്. ആ തുഫദ്ദിലു ബൈനൽ അംബിയ എന്ന് പറഞ്ഞാൽ ഒരു നബിക്ക് മറ്റു നബിയെക്കാട്ടിലും ശ്രേഷ്ഠത ഇല്ലാന്നല്ല, കാരണം ഖുർആൻ പറഞ്ഞ എന്താ, ആ ഹദീസ് അവിടെ നിൽക്കട്ടെ. അതാണ് ഖുർആൻ എതിൽ കണ്ട ഹദീസിന് വ്യാഖ്യാനിക്കണം എന്ന് പറയുന്നത്. ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ടോ ആവശ്യമില്ല. ആ ഹദീസിന്റെ തൊട്ടു മുമ്പുള്ള ഈ ഹദീസിന്റെ പശ്ചാത്തലം പഠിച്ചാൽ തന്നെ പ്രശ്നം മനസ്സിലായി. അള്ള പറഞ്ഞത് തിൽക്കർ റുസുലു ഫള്ളല്ല ബാഅദുഹും അലാ ബാഅദ്, ആ മഹാന്മാരായിരിക്കുന്ന അമ്പിയാ മുർസലുകൾ, ഫള്ളല്ല ബാഅദുഹും അലാ ബാഅദ്, അവരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ അള്ളാഹു ആവുന്ന ഞാൻ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. ഉണ്ടോ? അപ്പൊ ശ്രേഷ്ഠത ഉണ്ടല്ലോ, അള്ള പറയും ചെയ്യാലോ. ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത ശ്രേഷ്ഠത, ആ ശ്രേഷ്ഠതയെ അംഗീകരിക്കുകയും അതെടുത്തു പറയുകയും ചെയ്യുക, അത് അള്ളാഹു കൊടുത്തതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ലാ തുഫദ്ദിലു ബൈനൽ അംബിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു നബിയെ ഇകഴ്ത്തിക്കൊണ്ട് നിസ്സാരപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നബിയെ നിങ്ങൾ ഉയർത്തി പറയരുത്. നുബുവത്തിൽ എല്ലാവരും തുല്യരും മഹാന്മാരുമാണ്. എന്നാൽ ചിലരെ മറ്റു ചിലരെക്കാൾ അള്ളാഹു തആല, നമ്മൾ അതേ ഉള്ളൂ, മഹാന്മാരായ എല്ലാ അംബിയാക്കന്മാരെയും നമ്മൾ ബഹുമാനിക്കുകയും
എല്ലാവരെയും നമ്മൾ ആദരിക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരവാക്കപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയത്തിന്റെ വാക്കി മിൻഹും തിൽക്ക റസൂൽ വല്ലല്ലാഹു ബാബുഹും മയാബാബ് മിൻഹും മൻ കല്ലമല്ലാ എന്ന് പറഞ്ഞ ശേഷം അറിയാ വറഫാനാ ബാബുഹും ദറജാത്ത്. ഇവിടെ എല്ലാ മുഫസ്സിരീങ്ങളും ഐക്കണ്ടെന്ന് പറയുന്നത് എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടെ പറഞ്ഞ ഭാഗത്തിന്റെ ഉദ്ദേശം. മറ്റാർക്കും കൊടുക്കാത്ത എണ്ണമറ്റ പദവികൾ അതിൽപ്പെട്ട ഒരു മഹാനെ അള്ളാഹു തആല ഉയർത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എണ്ണിയാൽ ഒടുങ്ങാത്ത ദർജ കൊണ്ട് അള്ളാഹു ഉയർത്തി എന്ന് അള്ളാഹ എന്നെ പറഞ്ഞതാ, അത് നമ്മളും പറയുന്നു. അതോടുകൂടി മറ്റൊരാരും താത്തുന്നു. അപ്പൊ മറ്റൊരു നബിയെ തരം താഴ്ത്തിക്കൊണ്ട് ഒരു നബിയെ പോയിർത്താൻ പാടില്ല. അതേസമയത്ത് അള്ളാഹ് കൊടുത്ത മഹത്വവും പൊതുവിയും എടുത്തു പറയണം. അത് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞതാ, കൽപ്പിച്ചതാ. എന്താ പറഞ്ഞ മദ്ഹ് പറയാ? അള്ളാഹിന്റെ ഹബീബ് കൽപ്പിച്ചതാണ്. എവിടെ പറഞ്ഞു? ഇസ്രായേലിയർ പുകഴ്ത്തിയത് പോലെ പുകഴ്ത്തരുത്. അപ്പൊ നിങ്ങൾ പുകഴ്ത്തണം തന്നെയല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്നെ എമ്പാടും പുകഴ്ത്തിക്കോളൂ, എത്രയും വേണമെങ്കിൽ പുകഴ്ത്തിക്കോളൂ. പക്ഷെ എന്തുവായിരുന്നു? ലാത്തത്രൂനി കമാ അത്തറത്ത് നസാറ മസിഹബിനെ മറിയം. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ, മറിയമിന്റെ പുത്രനാവുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നസാറാക്കൾ വാഴ്ത്തിയതുപോലെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ മുക്കൂട്ട് ദൈവമാണെന്നോ അഥവാ ദിവ്യത്വം ആരോപിക്കരുത്. ബാക്കി എന്ത് പറഞ്ഞോളൂ? ബാക്കി എന്ത് പറഞ്ഞു? ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്നതുപോലെയാണ് ഇമാം ബുസൈർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ളമി ദഅമദ്ദഅതുഹുന്ന സ്വാറാ ഫീ നബീഹിമി വഹകും ബിമാ ശിഅത മദ്ഹം ഫീഹി വഹ്തകിമി. യേശു ഇതിനെപ്പറ്റി, ഈസാ നബി അലൈഹിസ്സലാം തങ്ങളെപ്പറ്റി നസറാക്കൾ പറഞ്ഞതുപോലെ ദൈവമാണെന്നോ ദൈവപുത്രനാണോ ഒന്നും പറയരുത്. പിന്നെന്ത് പറഞ്ഞു? വഹകും ബിമാ ശിഅത മദ്ഹം ഫീഹി വഹ്തകിമി, എത്ര വേണമെങ്കിലും മദ്ഹ് പറഞ്ഞു. കാരണം എന്താ? ഫൈന ഫദ്ല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദും ഫയുരിബ അൻഹു നാതിഖും ബിഫമി. നാവ് കൊണ്ട് സംസാരിക്കുന്ന ഒരാൾ ജനിച്ചത് മുതൽ മരണം വരെ പറഞ്ഞാലും തീരാത്ത, ഒടുക്കിയാൽ ഒടുങ്ങാത്ത, എണ്ണിയാൽ തീരാത്ത ഫദ്ല് സ്ഥാനവും വലിപ്പങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അത് എത്രയും പറഞ്ഞു. പക്ഷെ എന്ത് പറയരുത്? നസറാക്കൾ പറഞ്ഞു. അതെന്നെ നിമിത്തങ്ങളും പറഞ്ഞത്. നിമിത്തങ്ങൾ പറഞ്ഞതാണ് ലാ തത്രൂനി കമാ അത്തറത്തിൻ നസാർ അൽ മസീഹബിനെ മറിയം, അതുപോലെ പറയരുത്. അപ്പോ ഒരു നബിയെ ഇകഴ്ത്തിക്കൊണ്ട് മറ്റൊരു നബിയെ പുകഴ്ത്താൻ പാടില്ല. അള്ളാഹു തആല നബിമാരെ പുകഴ്ത്തിയത് നമുക്കും പുകഴ്ത്തി പറയാം. അതോടുകൂടി ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ പറയാൻ പാടില്ല. ബാക്കി അത്രയും പറയാം. കാത്തിരിക്കാൻ സമയമില്ല. ഇപ്പൊ വാങ്ങും കൊടുക്കും. ആരെങ്കിലും ഉള്ളവർ ഒന്നോ രണ്ടോ ആൾക്കൊക്കെ വേഗം ചോദിച്ചാൽ ചോദിക്കാൻ സമയമുണ്ട്. കാത്തിരിക്കരുത്. മുന്നിലുള്ളവർ എടുക്കുന്നില്ലെങ്കിൽ അടുത്ത ആൾ വന്നോളൂ. ഇപ്പൊ തീരും സമയം. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഒരു സംശയം നേരത്തെ ഞാൻ മുന്നത്തെ ആളെടുത്തോണ്ട് വൈകിയാണ്. എനിക്ക് ഒരു സംശയം ചോദിക്കാൻ, ഈ മരണം ഒക്കെ ആസന്നായ ഒരാളെ അടുത്ത് അന്യ ആളുകൾ നിൽക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ വിന്നനേറ്ററിൽ അതേമാതിരി ഐസിയുലൊക്കെ ഉള്ള ഒരാളടുത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒലു മുറിയുന്ന ആളുകൾ ഇപ്പൊ ഒരാണ് മരിക്കുകയാണെങ്കിൽ അന്യ പെണ്ണുങ്ങള്, ഇപ്പൊ ഒരു പെണ്ണ് മരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഈ മരണത്തിന് പറ്റി അറിയുന്നത് ചിലപ്പോ ആണുങ്ങൾ കേൾക്കാറും. ചിലപ്പോ ഒരു മൂത്തച്ചയാണെങ്കിൽ ഇപ്പൊ ഇളച്ചനായിരിക്കും ഇതിനെ ബന്ധപ്പെട്ട് ഓടുന്നതും ഇതിനെ പറ്റി നോക്കണമല്ല. അപ്പൊ ഇവർക്ക് ഇതിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ മരണം അടുത്ത് ആയ ഒരാളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറ്റുമോ ഞാൻ ചോദിക്കാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മരണമാസന്നമായവരുടെ അടുത്ത് ശരീരശുദ്ധി ഇല്ലാത്ത ആളുകളും അതുപോലെ തന്നെ കാണലും തുടരും ഹറാമായ ആളുകളും വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. ഹറാമായിട്ടല്ല, ശരീരശുദ്ധി ഇല്ലാത്ത, ഉദാഹരണം ഒരു ഭർത്താവ് തന്നെ മരിക്കാൻ കിടക്കുന്നിടത്ത് ഭാര്യയ്ക്ക് ശരീരശുദ്ധി ഇല്ലെങ്കിൽ തൊട്ടടുത്ത് മരണം ആസന്നമായി കിടക്കുന്ന സമയത്ത് മാറി നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് സഹാബാക്കളൊക്കെ പഠിപ്പിച്ചത്, മാറി നിൽക്കാൻ പറഞ്ഞതായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവരെടുത്തിലൊരു കുറ്റല്ല. ഒരുപക്ഷെ മെൻസസ് ഉള്ള പീരീഡിലാണ്, അതല്ലെങ്കിൽ ഈ നിഫാസ് ഉള്ള സമയത്താണ്. എന്നാൽ
ബഹുമാനപ്പെട്ട റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യത്തിന് പ്രയാസമുണ്ടാക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു മാറി നിൽക്കുകയും ആ സ്ഥലം പരമാവധി സുഗന്ധം ഉപയോഗിക്കുക, അഴുക്കുകൾ മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കി നിർത്തുക, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന് സമീപിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അത് ആണ് ആവശ്യം. ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അഴികെ മറ്റാരും ശുശ്രൂഷിക്കാൻ പറ്റുന്നവരില്ലെങ്കിൽ പറഞ്ഞതുപോലെ അപ്പൊ ആർക്കും പറ്റും, വേറെ ആളുണ്ടെങ്കിൽ എങ്ങനത്തെ ആള് മാറി നിൽക്കലാണ് നല്ലത് എന്നർത്ഥം. അസ്സലാമു അലൈക്കും ഉസ്താദ്. നേരത്തെ ഉസ്താദ് ചരിത്രത്തിലുള്ളൊരു സംശയം, അബൂ ഹുസൈമ എന്ന ഗോത്രത്തിനോടുകൂടെ യുദ്ധം ചെയ്തിട്ട് ആ സംസം മൂടി വെച്ച ആ ഗോത്രത്തിന്റെ പേരൊന്ന് പറഞ്ഞൊരു എഴുതി വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ആദ്യം അവിടെ ഉണ്ടായിരുന്നത് ജുർഹുമുകാരാ, ജുർഹുമിനോടാണ് യുദ്ധം ചെയ്തത്. ജുർഹുമുകാരിൽ ചില തെറ്റുകുറ്റങ്ങൾ വരികയും കഅബ ഷെരീഫിന്റെ പവിത്രതക്ക് ചേരാത്ത ചില പ്രവർത്തനങ്ങളും നടപടികളും ഉണ്ടാവുകയും ചെയ്തപ്പോ അവര് നേതാവ് തന്നെ അവർ ഉപദേശിച്ചിട്ടുണ്ട്, ഇത് വന്നാൽ അള്ളാഹു ശിക്ഷിക്കും, അള്ളാഹുവിന്റെ പുണ്യഭവനമാണ് ഇത്, അന്നൊക്കെ തൗഹീദുള്ള കാലാണ്, പുണ്യഭവനമാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഇത്തരം തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തെ അനുസരിക്കാതെ തെറ്റ് ചെയ്തപ്പോ അള്ളാഹു തന്നെ ഇറക്കിയതാണ് ഹുസൈമ, ബനു ഹുസൈമ ഗോത്രക്കാർ. അങ്ങനെ ഹുസൈമ അല്ല അറിഞ്ഞോ, ബനു ഇങ്ങനെ. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് നിഷ്കാല ജുറുഹുകാരോട് യുദ്ധം ചെയ്തത് ഹുസാ, അതാ ആ ഹുസാ നേരത്തെ പറഞ്ഞ ഇടക്ക് വിട്ടു, ഹുസാത്ത് ഗോത്രക്കാർ, ഹുസാത്ത് ഗോത്രക്കാരും ജുർഹുമുകാരും തമ്മിലാണ് യുദ്ധം. ജുർഹുമുകാർ എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കല്യാണം കഴിച്ച ജുർഹുമ കുടുംബത്തിൽ നിന്നോ അവരായിരുന്നു പിന്നീട് അതിന്റെ ഭരണം നടത്തി പോന്നിരുന്നത്. കഅബ ഷെരീഫിന്റെ മേൽനോട്ടവും സംസമിന്റെ മേൽനോട്ടവും ഒക്കെ നടത്തുകയും മക്കയിലെ ഭരണം നടത്തുകയും ചെയ്തിരുന്നത് ഈ ജുർഹും ഗോത്രക്കാരാണ്. അവരിൽ നിന്നിട്ടാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം കല്യാണം കഴിച്ചിരുന്നത്. അവരുടെ അതുകൊണ്ടാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളുടെ അമ്മാവൻ കുടുംബമാണ് ജുർഹുമുകാർ. പിന്നെ ഇവരെടുത്ത് തെറ്റ് വന്നപ്പം യമനിൽ നിന്ന് തന്നെ കുടിയേറിയ മറ്റൊരു വംശജരാണ് ഈ ഹുസാത്ത് ഗോത്രക്കാർ, ബനു ഹുസൈമല്ല ഹുസാത്ത് ഗോത്രക്കാർ. ഈ ഹുസാത്ത് ഗോത്രക്കാരുമായിട്ടാണ് ഇവര് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ഹുസാത്തുകാരാണ് ജുർഹുമുകാരെ പരാജയപ്പെടുത്തുകയും അവർ നാടുവിടേണ്ടി വരികയും ചെയ്തു, മനസ്സിലായല്ലേ. അങ്ങനെ ഈ ഈ ഗോത്രത്തിൽപ്പെട്ട ആളാണ് അമ്രുബ്നുൽ ഹയ്യ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മക്ക ഷെരീഫിൽ ഒരു ബിംബം കൊണ്ടുവരുന്നതും അത് കഅബ ഷെരീഫിൽ പ്രതിഷ്ഠിക്കുന്നതും അതിനെ ആദരിക്കാനും ഒക്കെ അറബികൾ തുടങ്ങുന്നത്. ഈ ഹുസാത്ത് ഗോത്രം, ഹുസാത്ത് ഗോത്രക്കാരുടെ രാജാവായിരുന്ന അമ്രുബ്നുൽ ഹയ്യ് ഭരണം നടത്തിയിരുന്ന സമയത്താണ്. ഓക്കെ, മകൾക്ക് വേണ്ടി ഒന്ന് രണ്ട് ും കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കേൾക്കുന്നില്ല സുഹൃത്തെ. പുസ്തകം അതുപോലെ ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ പിന്നെ ഈ മറ്റേ യേശുവിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റ് ദൈവങ്ങളെ ഫോട്ടോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അപ്പൊ അവിടെ വെച്ചിട്ട് മരിക്കുന്നവർക്ക് ഈ മാം കിട്ടുന്നതിൽ എന്ത് പ്രശ്നം വരോ എന്ന് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഈമാം കിട്ടിക്കൂട എന്നില്ല, പക്ഷേ ബഹുമാനപ്പെട്ട റഹ്മത്തിന്റെ മലായിക്കത്ത് അവരുടെ സാന്നിധ്യം ഉണ്ടാവില്ല, അതുറപ്പന്നെ. ഇങ്ങനെയുള്ള പൂജിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ചിത്രങ്ങൾ, ജീവികളുടെ ചിത്രങ്ങൾ പോലത്തതും അതുപോലെ തന്നെ പൂജിക്കപ്പെടുന്ന വസ്തുക്കളുടെ ചിത്രങ്ങളും ഒക്കെ ഉള്ള ഇത്തരം സ്ഥലത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുന്നതല്ല. വളരെ ആവശ്യമുള്ളൊരു സമയമാണ് റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം. കാരണം എന്താന്ന് വെച്ചാൽ മരണാസന്നമാവുന്ന സമയത്ത് ഷെയ്ത്താന്റെ ഉപദ്രവവും ഫിത്നയും ഏറ്റവും കൂടും. അപ്പൊ ഈമാം ഇളകി പോകാൻ വളരെ സാധ്യതയുള്ള സമയമാണ്. ആ സമയത്ത് റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോൾ ഷെയ്ത്താന്റെ സ്വാധീനം നഷ്ടപ്പെടും, അതുണ്ടാവില്ല. അപ്പൊ വളരെ പേടിക്കേണ്ടതാണ്. മലായിക്കത്തിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ പോകാനും പിശാചിന്റെ സാന്നിധ്യം വരാനും അത് കാരണമാണ്. അതുകൊണ്ട് ഈമാം കിട്ടൂല എന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷേ സൂക്ഷിക്കേണ്ടതാണ്, അപകട സാധ്യത ഉണ്ട് എന്നർത്ഥം. ഓക്കെ, സമയം കഴിഞ്ഞാണ്. നേരത്തെ ആരോ സുഹൃത്ത് എടുത്തിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംശയം ചോദിക്കാനാണെന്ന് പറഞ്ഞത് നല്ലതുമാണ്, പക്ഷെ അയാളുടെ ശബ്ദം കേട്ടിട്ട് തിരിയുന്നില്ല, അതുകൊണ്ടാ.
വാങ്ങു കൊടുക്കുക കഴിയുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിന് മൈക്ക് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോളൂ, ഇല്ലെങ്കിൽ ഇനിയിപ്പം തുടരില്ല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഒരാളുകൂടിയേ കൈപൊക്കിയിട്ടുള്ളൂ, അദ്ദേഹം വേണമെങ്കിൽ ഒന്ന് എടുത്തോളി, എന്നിട്ട് മതിയാക്കാം. ഓക്കെ, നിരന്തരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസങ്ങളിൽ നമ്മൾ കഴിക്കുന്നത് പോലെ ആണ്ട് നേർച്ച അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ടോ? മറുപടി. ഓ, അത് നല്ല ചോദ്യമാണ്, പക്ഷെ സമയം കുറവാണ്. അതിന് പ്രശ്നം ഇന്നലെ പറഞ്ഞത് കേട്ടാ മതി. ഇന്നലെ പറഞ്ഞതിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുന്നത് വരെ എപ്പോഴും അവിടുത്തെ മദഹ് പറയുമെങ്കിലും ഇടവിട്ട് ആടിനെ അറുത്ത് ദാനം ചെയ്യൽ ഉണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി തന്നെ റിവായത്ത് ചെയ്ത ഹദീസിൽ ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഓക്കെ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹു വഫാത്തായതിനു ശേഷം അവരെ പാടിപ്പുകയത്ത് എന്നാൽ പാട്ടിനെ തങ്ങൾ പാടൂല, അവനെ ചൊറുക്കിന് പറഞ്ഞിട്ട് വരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ മദഹ് ഗുണങ്ങളും ഗുണഗണങ്ങളും അവരുടെ പദവികളും അവർക്ക് സ്വർഗത്തിലുള്ള അവസ്ഥയും അവർ ചെയ്ത സേവനങ്ങളും നിരന്തരം പറയുക എന്ന് പറയുന്ന അവരുടെ മൗലിദ് മദഹ് നടത്തിയിരുന്നു. ഇടക്ക് ആടറുത്ത് അവരുടെ പ്രത്യേകമായി സ്നേഹിതകളും ബന്ധപ്പെട്ടവരുമായ ആളുകൾക്ക് പ്രത്യേകമായി ദാനങ്ങൾ ചെയ്ത് അന്നദാനം നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് തന്നെ ആണ്ടടിസ്ഥാനത്തിലോ അല്ലാതെയോ മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ മദഹുകളും ഗുണഗണങ്ങളും പ്രശംസിക്കുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും അവരുടെ പേരിൽ ആട് പോലെയുള്ള മൃഗങ്ങളെ ബലിയർത്ത് അന്നദാനം നടത്തുന്നതിൻ്റെയും സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരി തന്നെ അക്കാര്യം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇന്നലെ സംസാരിച്ച കൂട്ടത്തിൽ ആ ഭാഗം വന്നിട്ടുമുണ്ട്. സുഹൃത്ത് ആ ഭാഗം ഒന്നുകൂടി നോക്കിയാൽ കുറെ കൂടി മനസ്സിലാവും. ഇതുകൊണ്ട് തന്നെ ചുരുങ്ങിയ മറുപടിയായി എന്നും മനസ്സിലാക്കുന്നു. സംസ്കാരം തുടങ്ങാനായി ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് സമയമായി. സാധാരണ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഉടനെ നിർത്തലാണ്. ഇനി ഇന്ന് തൽക്കാലം നീട്ടാൻ നിർത്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറിന്റെ അഹ്ലുകാര്യം നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും അള്ളാഹു ആദരിച്ച മഹാന്മാരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ആ മാർഗം പിൻപറ്റി ജീവിച്ച് മരിക്കാനും അവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും സർവോപരി ഖല്ലാഖാവുന്ന റബ്ബിന്റെ തൃക്കാഴ്ചയാവുന്ന ലിഖാ കാണാനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാര്, അമ്മായിമ്മമാര്, അമ്മോശന്മാര്, ഉസ്താദന്മാര്, മഷായഖന്മാര്, സ്നേഹജനങ്ങൾ, സഹായിച്ചവര്, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, അതിന്റെ നേതാക്കന്മാര്, സാദാത്തീങ്ങൾക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവർക്കും നമുക്കും മരിച്ചുപോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി وبركاته وعوصيتوره صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله تعالى وبركاته. وكازري استاذ مايكريك ورنند نورنا نجد. الحمد لله ഈ ക്ലാസ് റൂമിലിരിക്കുന്ന 427 പ്രവർത്തകരോടും ആളുകളോടും കേട്ടുകൊണ്ടിരിക്കുന്ന 282 റേഡിയോ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, അബു ഷാക്കിർ ഉസ്താദിൻ്റെ ഈ സമയത്തുള്ള ക്ലാസ് ആരും മിസ്സാക്കരുത്. കഴിവിൻ്റെ പരമാവധി എല്ലാം മാറ്റിവെച്ച് നിങ്ങളൊക്കെ ഒരു ഐഡി ഇട്ടുകൊണ്ട് ഈ അസ്സലാമു അലൈക്കും. കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ടോ? സാദ് ഡി സി ആയി അല്ലേ? ഐ ഡി റൂമിൽ കാണുന്നുണ്ട്, ഡി സി ആയതായിരിക്കും. ഞാൻ പിന്നെ സാദ് വന്നതാണ്. ആ ഓക്കെ, സാദ് വന്നതാണോ? സാദ് എനിക്ക് അർജന്റ് ഒന്നുമില്ല, ഞാൻ പിന്നെ വെറുതെ ആരും ഇല്ലാന്ന് കരുതിട്ട് മുകളിലേക്ക് വന്നതാ. പൊതുവെ എൻ്റെ ആദത്തിന് വിരുദ്ധമാണ്, ഞാൻ വെറുതെ മുകളിൽ വരാറില്ല. മൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ വരലുള്ളൂ. അപ്പൊ ഒന്ന് വെറുതെ ഒന്ന് അങ്ങോട്ട് വന്നതാ. ഉസ്താദ് റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ റൈസാൻഡ് ചെയ്തോളൂ. ഹലോ, പോയില്ലേ? അൽഹംദുലില്ലാ, അബു ഷാക്കിർ ഉസ്താദിന് ഒരു കരിമത്ത് ശുക്ർ.
പറയാതിരിക്കാൻ വയ്യ. ബഹുതര പുറക്കത്ത് ചെയ്യട്ടെ, സമയത്തിലും ശോകലിലും മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും. ഇനിയും ധാരാളം പറയാനും നമുക്ക് കേൾക്കാനും അള്ളാഹു തആല അവസരം തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കുറെ ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പി എമ്മിലൂടെയൊക്കെ. അതൊക്കെ ഇൻഷാല്ലാ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് പി എം ഫോർവേഡ് ചെയ്യാൻ വേണ്ടി അവരെ അറിയിക്കുന്നു. ഏതായിരുന്നാലും പറഞ്ഞാലും ഇല്ലെങ്കിൽ അറിയുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും മസ്ലഹത്തും പോലെ കാര്യങ്ങളെല്ലാം ഖദറും ഖവാവുമാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നു. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ പറ്റുന്ന സമയമല്ല, ഒരു 10 മിനിറ്റ് ബിസി ഉണ്ട്. കളിക്കാരൻ സാർ പറഞ്ഞ പോലെ വയറപ്പ്ഡേറ്റ് ചെയ്തിട്ടില്ല, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇൻഷാല്ലാ. ആ ഓക്കെ, അരിക്കുട്ടി സാർ വന്നോളൂ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ വരാം. അപ്പം അതുവരെ ജിസാന് അരിക്കുട്ടി സാറൊക്കെ ഉണ്ട്, അവർ മൈക്കിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതിന്റെ ഇടക്ക് പെട്ടെന്ന് ഡി സി പോയതാണ്. ഏതായിരുന്നാലും വളരെയധികം എന്നെ കുറിച്ചിടത്തോളം ഒരുപാട് പഠനാർഹമായ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ട കാര്യമാണ്. കാരണം ഉസ്താദുമാർക്കും ക്ലാസ്സിൽ പ്രസംഗിക്കുന്ന ആളുകൾക്കും ഒക്കെ അബൂ ഷാക്കിർ ഉസ്താദിന്റെ ഗഹനമായ ഈ പഠനാർഹമായ ക്ലാസ്, ഹബീബ് റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴേ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പം അതിനുള്ളൊരു അവസരം, നല്ലൊരു ചാൻസ്, ഗോൾഡൻ ചാൻസാണ് ഇപ്പം ഈ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് റൂമിൽ ഈ വളരെയധികം കഴിവിൻ്റെ പരമാവധി മിസ്സാക്കാതെ ഈ ക്ലാസ് റൂമിൽ എല്ലാവരും വരണം എന്നറിയിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ഇൻഷാല്ലാ ഈ മാസം അങ്ങ് ആഘോഷിക്കണം, മനം നിറഞ്ഞാഘോഷിക്കണം. കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വലിനെ നാം ശരിക്ക് കയ്യുന്നീട്ടി സ്വീകരിക്കാൻ ലോകത്തെ മുഅ്മിനീങ്ങളൊക്കെ ചടകുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ എസ് ജി വി അൽഹംദുലില്ലാ കൂടുതൽ ആവേശത്തോടുകൂടെ, കൂടുതൽ സന്തോഷത്തോടുകൂടെ ഇൻഷാല്ലാ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും മുത്ത് ഹബീബിനോടുള്ള മഹബത്ത് കൽബിൽ അള്ളാഹു കൂട്ടിക്കൂട്ടി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാ മറ്റുള്ളവർ മൈക്കിലേക്ക് വരിക. എല്ലാവരും പ്രത്യേകിച്ച് ഈ ക്ലാസ് റൂം മിസ്സാവാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നമ്മൾ ജിഷാമ്മയൊക്കെ പിന്നെ റൈസാനിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മുടെ ലൈവ് വരുന്നത് വരെ നമ്മുടെ ബഹുമാനപ്പെട്ട ജിഷാൻ എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇൻഷാല്ലാ കുറെ ഹാലടക്കമുള്ളേ. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരകളും അതുപോലെ ബന്ധപ്പെട്ട ചരിത്രങ്ങളും സഹാബാക്കളുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറെ മാളത്തിലേക്കൊക്കെ ഈ പുക ചെന്നതുകൊണ്ട് കുറെ മാളത്തിൽ നിന്നൊക്കെ കുറെ സാധനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ അവർക്കുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട പിന്നെ അബൂ ഷാക്കിർ സാഹ് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചികിത്സ ഇവിടെ ഉള്ളൂ, വലിയ ചികിത്സക്ക് സ്പെഷ്യലിസ്റ്റുമാരുണ്ട്. അതിൽപ്പെട്ട ഒരു സ്പെഷ്യലിസ്റ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട് നമ്മളെ ലൈനിൽ ഇൻഷാല്ലാ. അപ്പൊ ജിഷാമാഹിണ്ട്. അപ്പോ ഹാലക്കുള്ളവർക്കൊക്കെ മൈക്കിൽ വരാം, ചോദ്യങ്ങൾ ചോദിക്കാം ഇൻഷാല്ലാ. ലൈവ് വരുന്നവർ ലൈവ് വന്നാൽ പിന്നെ നമ്മളെ